എന്നും സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ, സംശയങ്ങളുടെ കുഴുക്കഴിക്കാൻ പറ്റാത്ത കെട്ടിക്കുടുക്കുകളോട് ഉൾപ്പെടുന്ന ഇസ്തിഹാലത്ത് അഥവാ ബ്ലീഡിംഗ് സംബന്ധമായ വിഷയങ്ങളാണ്. ഹൈളിനെ കുറിച്ചും നിഫാസിനെ കുറിച്ചും നാം നേരത്തെ വിവരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രസവം സംബന്ധിച്ചും ഒക്കെ കുളി നിർബന്ധമാവുന്ന രൂപങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. രോഗസംബന്ധമായി സ്ത്രീകളിൽ കാണുന്ന ഒരവസ്ഥയാണ് ഇസ്തിഹാലത്ത്. പൊതുവിൽ മൊത്തത്തിലൊരു ധാരണ സ്ത്രീകളിലുണ്ട്, ഏറ്റവും കൂടിയ ഹൈള് 15 ദിവസം വരെയാണല്ലോ. 15 ദിവസം കഴിഞ്ഞിട്ടും രക്താസ്രാവം നിരക്കാതെ വീണ്ടും തുടരുമ്പോൾ 16-ാമത്തെ ദിവസം മുതൽ താൻ ഇസ്തിഹാലത്തുള്ളവരാണ് എന്ന് മനസ്സിലാക്കുകയും അവിടെ മുതൽ നിസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു തെറ്റായ നടപടിക്രമം ഉണ്ട്. വളരെ അബദ്ധമാണത്. അഥവാ ഈ സ്ത്രീ ബ്ലീഡിംഗ് രോഗം ബാധിച്ചവരാണ് എന്ന് മനസ്സിലാകുന്നത് 15 ദിവസം കഴിയുമ്പോഴാണെങ്കിലും, 15 ദിവസം കഴിഞ്ഞിട്ടും രക്തസ്രാവം നിലക്കാതെ കണ്ടാൽ ഇപ്പോൾ ഈ സ്ത്രീ ഇസ്തിഹാലത്ത് എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷെ അത് എവിടെ മുതൽ ഇസ്തിഹാലത്തുകാരിയാണ്, എത്ര ദിവസമായിരുന്നു അതിൽ ഹൈളായി പരിഗണിക്കപ്പെടുന്നത്, കഴിച്ച് ബാക്കിയുള്ള ദിവസത്തിലെ നിസ്കാരാദി കാര്യങ്ങൾ കളാവീട്ടേണ്ടി വരുമല്ലോ. അപ്പോൾ എവിടെ മുതൽ ഏതുവരെയുള്ളതാണ് ഹൈളായി പരിഗണിക്കപ്പെടുക, ബാക്കി എവിടെ മുതൽ ഇസ്തിഹാലത്തായി കണക്കാക്കണം, ഇവ രണ്ടും വേർതിരിക്കാനുള്ള അടയാളങ്ങൾ നിർണയിക്കുന്നത് എങ്ങനെ, വളരെ പ്രശ്ന നിറഞ്ഞ ഒരു പാഠഭാഗമാണ്. വളരെ കാര്യമായി തന്നെ ശ്രദ്ധാപൂർവം കേൾക്കുകയും സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും റെക്കോർഡ് ചെയ്ത് ആവർത്തിച്ച് പല പ്രാവശ്യം കേൾക്കുകയും ചെയ്യണം. കാരണം ഒരു പ്രാവശ്യം ഇത് കേട്ടതുകൊണ്ട് പല സംശയങ്ങൾക്കും മറുപടി കണ്ടെത്താൻ പ്രയാസം നേരിടും. അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളും രീതികളും മനസ്സിലാവുകയും ആവശ്യമെങ്കിൽ ചില ഭാഗങ്ങളിൽ സംശയം ചോദിച്ചു തീർക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഇത് സാധാരണ വിഷയം പോലെയല്ല, സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞെരുക്കമേറിയതും പെട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പോലും ഉസ്താദന്മാർക്ക് തന്നെ പ്രയാസം നേരിടുന്നതുമായ ഒരു പ്രശ്ന സങ്കീർണമായ വിഷയമാണ് ഇസ്തിഹാലത്ത് സംബന്ധമായ വിഷയം. സാധാരണഗതിയിലുള്ള ഹൈള് അതൊരു പ്രയാസമുള്ളതല്ല, അതുപോലെ തന്നെ നിഫാസും ഒരു പ്രയാസമുള്ളതല്ല. ഹൈള് നിഫാസ് എന്നത് സാധാരണ ശാരീരികമായ ധർമ്മമാണ്, മലമൂത്ര വിസർജനം പോലെ. ഇസ്തിഹാലത്ത് എന്നത് അതല്ല, അതിന് പറ്റുന്ന ക്രമരാഹിത്യം. ഉദാഹരണം, ഒരാൾക്ക് സാധാരണ നിത്യ രീതിയിലുള്ള ഒരു മലവിസർജനം ആവശ്യമാണ്, അത് ശാരീരിക ധർമ്മവുമാണ്. എന്നാൽ അതിനിടയ്ക്ക് നമ്മൾക്ക് വയറിളക്കം രോഗമായി വന്നാലോ, അവിടെ അടിയന്തരമായി അതിന് ചികിത്സിക്കണം. ഇല്ലെങ്കിൽ ഈ വയറിളക്കം ബാധിച്ച വ്യക്തി വളരെ പെട്ടെന്ന് അവശനായി മാറുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവനെ പിടികൂടുകയും ചെയ്യും. അതേ രീതിയിൽ തന്നെ മാസം തോറും കൃത്യമായി നടക്കുന്ന ഒരു ശരീരധർമ്മമാണ് ഹൈള് അഥവാ മെൻസസ്. ചില രോഗങ്ങൾ കാരണം ഇത് ക്രമം തെറ്റി അനിയന്ത്രിതമായി വരുമ്പോൾ വയറിളക്കം പിടിച്ചതുപോലെ ഒരു രോഗാവസ്ഥയാണ് സ്ത്രീയിലുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്
ചികിത്സയ്ക്ക് വിധേയ ആവണം. പലപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം ഉപകാരപ്രദമായിരിക്കും. ചിലപ്പോഴൊക്കെ അതുകൊണ്ട് വിജയിച്ചെന്നും വരില്ല. ഞാൻ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിഷയത്തിൻ്റെ ഗുരുതരാവസ്ഥയും ഗൗരവവും മനസ്സിലാക്കാൻ വേണ്ടി ആമുഖം പറഞ്ഞു എന്നേ ഉള്ളൂ. പലപ്പോഴും പൈശാചികമായ ഉപദ്രവം കൊണ്ടായിരിക്കും ചില സ്ത്രീകളിൽ ബ്ലീഡിംഗ് കാണുന്നത്. ചിലപ്പോൾ പഴുപ്പോ പരിക്കോ ഒക്കെ കാരണം ബ്ലീഡിങ് സംഭവിക്കാം. അത് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാനും സൗകര്യപ്രദമായിരിക്കും. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാരണങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാതെ ഈ സ്ത്രീയെ വിഷമിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിരന്തരം ബ്ലീഡിങ് അനുഭവപ്പെടുന്നവരുണ്ടാവും. അത്തരം ഘട്ടങ്ങളിൽ യോഗ്യരായ വല്ല സാദാത്യങ്ങളോ തഖ്വയും സൂക്ഷ്മതയുമുള്ള ഉസ്താദന്മാരോ ആയി സമീപിച്ച് അതിനുള്ള ആത്മീയ മാർഗത്തിലുള്ള വല്ല ചികിത്സ കൂടി ചെയ്യുമ്പോഴേ ചിലപ്പോൾ ഈ രോഗം മാറിയെന്ന് വരൂ. കാരണം പലപ്പോഴും പൈശാചികമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണ് ഇസ്തിഹാവത്ത്. അപ്പൊ ഏതായാലും അതൊരു രോഗസ്ഥിതിയാണ്. അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്. ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കാം, എന്നിട്ട് അതർത്ഥം വെച്ചതിന് ശേഷം ഇൻഷാല്ലാ സംശയമുള്ളവർക്ക് കുറച്ച് സമയം സംശയ നിവാരണത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അല്ലാഹു തആല നാം ഈ ഒരുമിച്ച് കൂടുന്നതും ഈ ഓതുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി നാളെ ആഹ്റത്തിൽ നമ്മുടെ ഹസനാത്തിൻ്റെ പട്ടികയിൽ ലഭിക്കുന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. പേരിനു വേണ്ടിയോ പ്രശംസക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം നമ്മുടെ മനസ്സിൽ വന്നാൽ ഈ ശ്രമങ്ങളൊക്കെ കേവലം പാഴ്വേലകളായി നമുക്ക് നഷ്ടപ്പെടും. അതിലൊന്നും കാര്യമില്ല. ഒരു തെറ്റ് അബദ്ധം മനസ്സിലാക്കാൻ സഹായകമായി ഒരാളുടെയെങ്കിലും ഒരു ഇബാദത്ത് സഹിഹായാൽ ആ ചെയ്യുന്ന വ്യക്തിയും രക്ഷപ്പെട്ടു, അതിന് കാരണക്കാരായ അത് പറഞ്ഞു കൊടുക്കുന്നവരും അതിന് വേദിയൊരുക്കുന്നവരും ഒക്കെ ആ പ്രതിഫലത്തിൽ പരസ്പരം പങ്കാളികളാവും. അത് മാത്രമാണ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹു തആല ഇഖ്ലാസിന് വേണ്ടി ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും അതിന് വേദിയൊരുക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പേജ് നമ്പർ 31 ഇന്നലെ നമ്മൾ 30 ഓതിയത്. ഇന്ന് പേജ് നമ്പർ 31 അഹ്കാമുൽ ഇസ്തിഹാവത്തി എന്നാണ് പാഠത്തിൻ്റെ തലക്കെട്ട്. അഹ്കാമുൽ ഇസ്തിഹാവത്തി, ബ്ലീഡിങ്ങിൻ്റെ വിധിവിലക്കുകൾ, എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ അനന്തരം വരുന്ന നിയമങ്ങൾ, കൽപ്പനകൾ, വിരോധങ്ങൾ എന്തൊക്കെ വരും, അതിനെ സംബന്ധിച്ച് മൊത്തമാണ് അഹ്കാമുൽ ഇസ്തിഹാവ. ആദ്യം എന്താണത് എന്ന് പറയട്ടെ. അൽ ഇസ്തിഹാവത്തു, ഇസ്തിഹാവത്ത് എന്നത് ബ്ലീഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്തിഹാവത്ത് കിലശച്ചോര എന്നാണ് പണ്ട് മലയാളത്തിൽ അതിന് പരിഭാഷപ്പെടുത്തുന്നത്. കിലശം കിലശം എന്ന് പറഞ്ഞാൽ രോഗം. അപ്പോൾ രോഗസംബന്ധമായ രക്തം എന്നായി പഴയ മലയാളം. അത് പഴയ മലയാളം കേൾക്കാൻ ചൊർക്ക് കുറവാണെങ്കിലും വളരെ കൃത്യമായ വാചകങ്ങളായിരിക്കും. ആണ് പണ്ട് ഉസ്താദന്മാരൊക്കെ ഇസ്തിഹാവത്തിന് അർത്ഥം പറഞ്ഞുതരാ, കിലശച്ചോര എന്ന്. അപ്പോ ഇസ്തിഹാവത്ത്, ഇസ്തിഹാവത്ത് എന്നത് ദമു ഇല്ലത്തിൻ ഉണ്ടോ, രോഗം സംബന്ധമായ രക്തമാണ്. അയവനെ പറ്റി പറഞ്ഞോളൂ ദമു ജിബില്ലത്തിൻ എന്നാ പറഞ്ഞിരുന്നു. പ്രകൃതിപരമായ ഒരു രക്തമാണ് അത്. മലം മൂത്രം ഒക്കെ സാധാരണഗതിയിൽ വിസർജനം നടത്തുന്നത് പോലെ വിസർജിക്കപ്പെടുന്ന പ്രകൃതിപരമായതാണെങ്കിൽ ഇവിടെ അതല്ല, ദമു ഇല്ലത്തിൻ രോഗസംബന്ധമായ രക്തമാണ്. യഹ്റുജു, അത് പുറപ്പെടും, മിനൽ മർഅത്തി, ഒരു സ്ത്രീയിൽ നിന്നും. എപ്പോഴായിരിക്കും, ഫീ ഗൈരി ഔഖാത്തിൽ ഹൈലി, മെൻസസ് അഥവാ ആർത്തവം ഉണ്ടാകുന്ന സമയത്തിലല്ലാതെ. അതിൻ്റെ ആ കൃത്യ സമയത്തിനാവുമ്പോൾ അത് ദമുജിമില്ലത്താണ്, പ്രകൃതിപരമായ രക്തമാണ്. അത് ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ഇവിടെ അതല്ല,
ഹൗദിൻ്റെയോ വൻ നിഫാസി നിഫാസിൻ്റെയോ അഥവാ പ്രസവരക്തം പ്രസവരക്തത്തിൻ്റെയോ ആർത്തവരക്തത്തിൻ്റെയോ സമയമല്ലാതെ ഒരു സ്ത്രീയിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാദത്ത് എന്ന് പറയുന്നത്. അത് തന്നെ രോഗസംബന്ധമായ കാരണങ്ങളാണ് പുറപ്പെടുന്നത്. വഹിയ ഈ ഇസ്തിഹാദത്ത് അഥവാ ബ്ലീഡിങ് ഹദസുൻ ദായിമുൻ നിത്യ അശുദ്ധിയാണ്. മൂത്രവാർച്ച പോലെയുള്ള നിത്യശുദ്ധിയാണ്. നിത്യശുദ്ധി ചെറുതായാലും വലുതായാലും ഒക്കെ ഒരേ വിധിയാണ്. നിത്യശുദ്ധി സാധാരണ ഞങ്ങൾ മൂത്രവാർച്ചപ്പാരെ പോലെയുള്ള നിത്യശുദ്ധിക്കാർ എന്നറിയ പോലെ നമുക്ക് പിന്നെ അധികം നമ്മൾ കടന്നു വരാറില്ല. ആ പോലെ മനസ്സിലാക്കിയാലേ തിരിയൂ. ചെറിയ ശുദ്ധിയും നിത്യശുദ്ധി ഉണ്ടാവും, വലിയ ശുദ്ധിയും നിത്യശുദ്ധി ഉണ്ടാവും. ആ രണ്ടും തന്നെ വ്യക്തമായി മനസ്സിലാക്കണം. ചെറിയ ശുദ്ധി മലം മൂത്രം കീവായു ഇവ നിയന്ത്രിക്കാൻ കഴിയാതെ നിരന്തരം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ശുദ്ധിയുടെ നിത്യശുദ്ധിക്കാർ എന്ന് പറയും. ചില ആളുകൾക്ക് വായു സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് അവൻ്റെ കീവായു നിയന്ത്രിക്കാൻ ഒരു നിവൃത്തിയും ഉണ്ടാവില്ല. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അനങ്ങുമ്പോഴും ഒക്കെ അതങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാതെ വായു പുറപ്പെട്ടുകൊണ്ടിരിക്കും. അയാൾ നിസ്കാര വിവാഹിയല്ല വേണ്ടത്, മറിച്ച് മൂത്രവാർച്ചക്കാരനെ പോലെ ഇദ്ദേഹവും നിത്യശുദ്ധിക്കാരനാണ് എന്നേ വരൂ. അതേ രീതിയിൽ വലിയ ശുദ്ധിക്കൊണ്ട് നിത്യശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തോ രോഗസംബന്ധമായ കാരണങ്ങളാൽ കൂടെ 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 ശുക്ലം സ്രവിച്ചുകൊണ്ടിരിക്കുന്നു, മരിയ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അയാൾ ഇങ്ങനെ ജനാപത്തുകാരനാണ്, ഇനി നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റൂല. അയാൾ നിത്യശുദ്ധിക്കാരനാണ്. നിത്യശുദ്ധിക്കാർ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അദ്ദേഹം നിസ്കാരാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കണം. അതേ രീതിയിൽ തന്നെ മനിയ പോലെ തന്നെ ഈ ഇസ്തിഹാദത്ത് ഹൈറു രക്തം പോലെയോ നിഫാസ് രക്തം പോലെയോ സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രിക്കാൻ കഴിയാതെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ നിത്യശുദ്ധിക്കാരായി. അപ്പൊ നിത്യശുദ്ധി എന്നത് ചെറിയ ശുദ്ധിയുടെ കാരണങ്ങളിലും രോഗം കൊണ്ടുവരും, വലിയ ശുദ്ധിയുടെ കാരണങ്ങളിലും രോഗം കൊണ്ടുവരും. രണ്ടായാലും രോഗസംബന്ധിയാണ് എന്നത് വ്യക്തം. ചെറിയ ശുദ്ധിയുടെ നിത്യശുദ്ധിക്കാരും രോഗം കാരണത്തിനെ, വലിയ ശുദ്ധിയുടെ നിത്യശുദ്ധിക്കാരും രോഗം തന്നെയാണ്. അപ്പൊ നിത്യശുദ്ധിക്കാര അയ്യഹസുൻ ദായിമൻ ഇസ്തിഹാദത്ത് എന്നത് നിത്യ അശുദ്ധിയാണ്. നിത്യശുദ്ധിക്ക് പണ്ടേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാ തംനഉ ഈ ഇസ്തിഹാദത്ത് തടസ്സമാവില്ല ഷൈഅൻ ഒരു വസ്തുവിനെയും മിനസ്സലാത്തി നിസ്കാരത്തോനാലോ വസ്സൗമി നോമ്പിനാലോ അല്ലെങ്കിൽ നോമ്പിൽ നിന്നോ നിസ്കാരത്തിൽ നിന്നോ ഉള്ള ഒന്നിനെയും അത് തടയുകയില്ല. വനഹ്ലിഹിമ അതുപോലെയുള്ള നിസ്കാരം നോമ്പ് പോലെയുള്ള കാര്യങ്ങളെയും അത് തടയുകയില്ല. പോലെയുള്ള കാര്യം എന്തൊക്കെ? മിമ്മ യഹ്റുമു ഹറാമാവുന്ന കാര്യങ്ങളിൽ പെട്ട ബിൽ ഹൈറി ഹൈറു കാരണമോ അവിൻ നിഫാസി അല്ലെങ്കിൽ നിഫാസ് കാരണമോ. അപ്പൊ ഹൈറുണ്ടാകുന്നത് കാരണം അല്ലെങ്കിൽ നിഫാസ് ഉണ്ടാവുന്നത് കാരണം ഹറാമാവുന്ന നോമ്പ് നിസ്കാരം ഭർത്താവുമായി കൊണ്ടുള്ള ശാരീരിക ബന്ധം തുടങ്ങിയ ഹൈറു നിഫാസ് കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളൊന്നും ഈ നിത്യശുദ്ധിയുള്ളവർക്ക് അഥവാ ഇസ്തിഹാദത്തുള്ളവർക്ക് ഹറാമാവുകയില്ല. അത് അവര് ആ സമയത്ത് നിർവഹിക്കണം, നിസ്കാരം നിർവഹിക്കണം, നോമ്പ് നിർവഹിക്കണം, അതുപോലെ തന്നെ ഭർത്താവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല. ഇങ്ങനെ അത് നിത്യശുദ്ധിക്കാരുടെ പൊതുവിധി തന്നെയാണ് നർത്ഥം. അപ്പോൾ ഫൽ മുസ്തഹാവത്തു ഈ ഇസ്തിഹാദത്ത് എന്ന രോഗം ബാധിച്ച സ്ത്രീ, ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥക്ക പറയുന്നത്, മുസ്തഹാദത്ത് എന്ന് പറഞ്ഞാൽ ആ രോഗം ഉള്ള സ്ത്രീ. ഫൽ മുസ്തഹാവത്തു അപ്പോൾ ഇസ്തിഹാദത്ത് എന്ന ബ്ലീഡിംഗ് രോഗം ബാധിച്ച സ്ത്രീ ഇതാ അറാദത്ത് അവർ ഉദ്ദേശിച്ചാൽ അന്തുസല്ലിയ നിസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തൊക്കെ ചെയ്യണം? ഇങ്ങനെ ഇസ്തിഹാദത്ത് എന്ന രോഗം ബാധിച്ച ഒരു സ്ത്രീ നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഭർത്താവുമായി ബന്ധപ്പെടാം ഒക്കെ ചെയ്യാം. പക്ഷേ അവർ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ യജിബു അലൈഹ അവരുടെ മേൽ നിർബന്ധമാണ് അന്തസില അവൾ കഴുകൽ ഫർജഹ അവരുടെ ഗുഹ്യഭാഗം. പക്ഷെ അത് എപ്പോ കഴുകണം? ബഅദ ദുഖൂലിൽ വഖ്തി ആ നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം. ഏത് നിത്യശുദ്ധിയുള്ളവരുടെയും നിയമം അത് തന്നെ.
ഏതൊരു നിസ്കാരത്തിന് വേണ്ടിയാണോ വുളു ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ നിശ്ചിത സമയം പ്രവേശിച്ചതിന് ശേഷമേ അവർ വുളു തുടങ്ങിയ അല്ല ശുദ്ധീകരണ പ്രക്രിയയും നിസ്കാരവും ത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും നടത്താവൂ. അശുദ്ധിയില്ലാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും വുളു ചെയ്യാം. ആ വുളു മുറിയുന്നതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിസ്കരിക്കുകയും ചെയ്യാം, ഫർദ്ദ് സുന്നത്ത്. അതേസമയത്ത് നിത്യശുദ്ധിയുള്ളവർക്ക് അത് പറ്റില്ല. ഏതൊരു നിസ്കാരത്തിന് വേണ്ടിയാണോ വുളു ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്കിൽ ആ വുളുവിന്റെ മുന്നൊരുക്കം തൊട്ട് വുളു വരെയുള്ള കാര്യങ്ങൾ വഖ്ത് പ്രവേശിച്ചതിന് ശേഷമേ പാടുള്ളൂ. ഉദാഹരണം, ദുഹ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രോഗം ബാധിച്ചൊരു സ്ത്രീ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ വഖ്ത് കടക്കുന്ന ദുഹ്റ് ബാങ്ക് വിളിച്ചതിന് ശേഷമേ അവര് വുളു ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നീ സുന്നത്ത് നിസ്കരിക്കുകയാണ്, എന്നാൽ ദുഹ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളു ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിൽ ദുഹ സമയം കടന്ന് അഥവാ സൂര്യനുദിച്ച് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ വുളു ചെയ്യാനുള്ള ഒരുക്കങ്ങൾക്ക് അവർ മുതിരാൻ പാടുള്ളൂ. അപ്പോൾ ഫർളാവട്ടെ സുന്നത്താവട്ടെ, നിശ്ചിത വഖ്ത്തുള്ള ഒരു നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി വുളു ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ നിസ്കാരം ഹലാലാകുന്ന വഖ്ത്ത് എപ്പോഴോ, ആ വഖ്ത്ത് പ്രവേശിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ. യജിബു അലൈഹ, അവരുടെ മേൽ നിർബന്ധമാണ്, അന്തസില ഫർജഹ, ഗുഹ്യഭാഗം കഴുകൽ ബദൽ ദുഹുൽ വഖ്തി, വഖ്ത് കടന്നതിന് ശേഷം തന്നെ വേണം ഈ കഴുകി ശുദ്ധിയാക്കൽ. എന്നിട്ട് പോരാ, വതഹ്ശുവഹു, എന്നിട്ട് ഈ രക്തം പുറപ്പെടുന്ന ദ്വാരം നിറക്കുക. ബിനഹ്വി കുത്തുനത്തിൻ, പഞ്ഞു പോലത്തത് കൊണ്ട്. മുമ്പൊക്കെ പഞ്ഞു പോലത്തത് വെച്ച് എന്നിട്ട് കെട്ടണം എന്നറിയാം. ഇന്നിപ്പം വ്യാപകമായി സ്ത്രീകൾ മെൻസസ് വേളകളിൽ തന്നെ പാഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് മതി ഈ പറഞ്ഞതിന്. അപ്പൊ അല്ലാതെ അതിനായിട്ട് ഇപ്പൊ ഞങ്ങനെ അള്ളാഹു തആല അങ്ങനത്തെ രോഗം വരാതെ നമ്മുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. ഒരു രോഗമാണല്ലോ. അഥവാ അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ കഴുകണം, അത് നിർബന്ധമാണ്. വഖ്ത് കടന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കി പറഞ്ഞതുപോലെ കോട്ടൺ തുണിയോ, അതല്ലെങ്കിൽ അഞ്ഞു പോലത്ത് എന്ന് പറഞ്ഞാൽ കോട്ടൺ തുണിയോ, അതല്ലെങ്കിൽ നല്ല ശുദ്ധമായ പഞ്ഞോ ഈ ദ്വാരമുഖത്ത് വെക്കുകയും എന്നിട്ട് എന്തു വേണം ഇത് കെട്ടണം എന്ന് പറഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ദ്വാരത്തിൽ പഞ്ഞിയോ അതുപോലെ കോട്ടൺ തുണിയോ പോലെയുള്ളത് വെക്കണം എന്ന് പറയുന്നത്? ദഫ്അലി നജാസത്തി, നജസ് വരുന്നതിനെ തടയാൻ വേണ്ടി, നല്ല പുറത്തേക്ക് നജസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ദ്വാരത്തില് മുഖത്ത് പഞ്ഞിയോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഒക്കെ വെച്ചാൽ അടിമ തടഞ്ഞു നിൽക്കും. കുറഞ്ഞതൊക്കെ ഉള്ളെങ്കിൽ അടിമ തടഞ്ഞു നിൽക്കും. അതാണ് പറ്റേ തടയാൻ വേണ്ടിയിട്ട്. ഔ തഹ്ഫീഫൻ ലഹ, അതല്ലെങ്കിൽ നജസിനെ ലഘൂകരിക്കാൻ, പാടെ തടയപ്പെടുന്നില്ലെങ്കിലും നേരം നല്ലോണം രക്തം വരുന്നുണ്ട്, ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. നന്നായി രക്തം വരുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ഞി വെച്ച് കെട്ടിയത് കൊണ്ടൊന്നും പറ്റി നിൽക്കൂല, എങ്കിലും കുറവുണ്ടാവും. കുറഞ്ഞ രീതിയിലാണ് പുറപ്പെടുന്നത്, ഇങ്ങനെ പഞ്ഞി പോലത്ത് വെച്ച് കെട്ടിയാൽ പാടെ രക്തം പുറത്തേക്ക് വരുന്നത് നിൽക്കും. അപ്പൊ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അതല്ല, നന്നായി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഞ്ഞു വെച്ചാലൊന്നും പറ്റക്കൂല, എങ്കിലും ആ തടസ്സമുള്ളതുകൊണ്ട് കുറയും പുറപ്പെടും. ഇങ്ങനെ രണ്ടാനൊരു ഗുണം അതിന് കിട്ടും. ഒന്നിരിക്കൽ ദഫ്അലി നജാസത്തി, ഈ പഞ്ഞു പോലത്ത് വെക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം പറയുന്നത് എന്തിനാണ് വെക്കുന്നത്? നജസ് വരുന്നതിനെ തടയാൻ വേണ്ടിയോ, ഔ തഹ്ഫീഫൻ ലഹ, അല്ലെങ്കിൽ നജസ് വരുന്നതിനെ കുറച്ച് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ പഞ്ഞു പോലത്തത് വെച്ചതിന് ശേഷം എന്തു വേണം? സുമ്മത്വസ്ബഹു, പിന്നെ ബിഹിർക്കത്തിൻ, ഒരു തുണിക്കൊശം കൊണ്ട് അതിനെ കെട്ടണം. അതെപ്പോഴാ കെട്ടേണ്ടത്? ഇല്ല മെക്ഫിയൽ ഹഷു, ഇങ്ങനെ പഞ്ഞു പോലത്തത് വെച്ച് ദ്വാരം അടക്കുന്നത് കൊണ്ട് മതിയാവില്ല, രക്തം വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ കെട്ടുകയും വേണം. പക്ഷെ ഇവിടെ സഹോദരിമാരോട് പ്രത്യേകം ഉണർത്തുന്നു, ഇന്നത്തെ സാഹചര്യത്തിൽ വ്യാപകമായ സൗകര്യം ഇന്നുണ്ടല്ലോ. സാധാരണ ബക്കാലകളിൽ പോയാലും അതല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ പോയാലും സ്ത്രീകൾക്ക് മെൻസസ് വേളകളിൽ ഉപയോഗിക്കാനുള്ള വ്യത്യസ്ത രീതിയിലുള്ള മേത്തരം
പാടുകൾ ലഭിക്കും, അത് വാങ്ങി ഉപയോഗിച്ചാൽ മതി. അല്ലാതെ ഇപ്പറഞ്ഞേക്ക് ഇങ്ങനെയുള്ള ഒരു സ്ത്രീ എപ്പോഴും തൻ്റെ ബാഗിൽ കുറെ തുണിക്കഷ്ണവും കുറെ പഞ്ഞും കൊണ്ട് നടക്കണം എന്നതിനർത്ഥമില്ല. ഈ സൗകര്യമൊക്കെ സമീപകാലത്ത് വന്നതാ. ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന റെഡിമെയ്ഡായിട്ടുള്ള പാടുകളൊക്കെ അത് ഉപയോഗിക്കാം. ആധുനിക സൗകര്യങ്ങളൊന്നും നിയമപരമായി തെറ്റില്ലാത്ത സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ യാതൊരു വിരോധവും ഇല്ല. ഇതുകൊണ്ട് ഉദ്ദേശം പറഞ്ഞെന്താ, പുറത്തേക്ക് രക്തം പുറപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ പുറപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ്. അതിന് സഹായകമാണല്ലോ ഇന്ന് പാട്. പാട് ഉപയോഗിച്ചാൽ രക്തം പുറത്ത് വരില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും കൃത്യമായി അത് വലിച്ചെടുക്കും. അങ്ങനെ വരുമ്പോൾ പുറത്തേക്ക് നജസ് വരാതിരിക്കാനോ അല്ലെങ്കിൽ കുറക്കാനോ അത് വളരെ സഹായകമാണ്. അപ്പൊ അത് ഉപയോഗിച്ചാൽ മതി. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഉദ്ദേശം മനസ്സിലായി കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. അഥവാ പുറത്തേക്ക് രക്തം വരാതിരിക്കുക, അല്ലെങ്കിൽ രക്തം വരുന്നത് പരമാവധി കുറക്കുക. ഇതിന് പറ്റുന്ന ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്ന നിലക്കുള്ള എന്തെങ്കിലും നാപ്കിന്നോ മറ്റോ മറിച്ചോ പല പേരിലും പറയും, ഏതായാലും ആ ടൈപ്പാട്, അത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ചെറിയ കുട്ടികൾക്ക് ഇപ്പം ഉണ്ടല്ലോ, മുമ്പ് എന്താ കുട്ടികൾ മൂത്രമൊഴിക്കാൽ നമ്മളെ അമ്മാൻ്റെയും അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നവരുടെയും ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ ആകുകയാണല്ലോ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്ക് വ്യാപകമായ നിലക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ അനുയോജ്യമാവുന്ന രീതിയിൽ ഇഷ്ടം പോലെ നമുക്കിന്ന് അതിന് ഉപയോഗിക്കാനുള്ള പാടുകൾ കുട്ടികൾക്ക് വീടുകളിൽ നിന്നിട്ട് കിട്ടുന്നുണ്ട്. അതേ രീതിയിൽ സ്ത്രീകൾ മുമ്പ് കാലത്തൊക്കെ വീട്ടിൽ ഒതുങ്ങിയിരിക്കലാണ്. ഇന്ന് വിദ്യാർത്ഥിനികളായിട്ടും അധ്യാപികമാരായിട്ടും മറ്റു ഉദ്യോഗസ്ഥകളായിട്ടും പുറത്തു പോകുന്ന ധാരാളം സ്ത്രീകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ പറയുന്ന പ്രശ്നത്തിന് പ്രയാസമുള്ളത് കൊണ്ട് അവരുടെ മെൻസസ് വേളകളിലും മറ്റുമൊക്കെ സൗകര്യപ്രദമായി ഉപയോഗിക്കാനുള്ള ഇത്തരം സാധനങ്ങൾ കിട്ടുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുക. ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. രക്തം പുറത്തേക്ക് വരാതിരിക്കുക, അതല്ലെങ്കിൽ വരുന്നത് കുറക്കുക എന്ന. ഇങ്ങനെ കഴുകി ബന്ധാക്കിയതിന് ശേഷം സുമ്മത്തത്തുള്ള പിന്നീട് വുദു ചെയ്യുക. അങ്ങനെ വുദു നിർവഹിച്ചു കഴിഞ്ഞാൽ ഫഅഖിബദാലിക, അതിനുടനെ ഈ കാര്യങ്ങൾ കഴുകി ബന്ധാക്കി കെട്ടി വുദു ചെയ്തു കഴിഞ്ഞ ഉടനെ തുസല്ലി, അവൾ നിസ്കരിക്കണം. എന്ന് പറഞ്ഞാൽ സാധാരണ അവസ്ഥയിൽ വുദു എടുത്താൽ വുദു മുറിയണേന്റെ ഇടയ്ക്ക് എപ്പോൾ നിസ്കരിച്ചാലും മതി. ഇവിടെ അതുപോരാ, വുദു എടുത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് സമയം വിനിയോഗിക്കാതെ വേഗത്തിൽ നിസ്കാരത്തിൽ പ്രവേശിക്കുകയും നിസ്കാരം നിർവഹിക്കുകയുമാണ് വേണ്ടത്. അതുകൊണ്ട് കുല്ലദാലിക്ക, ഈ പറഞ്ഞ പ്രവൃത്തികളൊക്കെ ആ സ്ത്രീ ചെയ്യണം. എന്താ കുല്ലി ഫർദിൻ, എല്ലാ ഓരോ ഫർദ് നിസ്കാരങ്ങളുടെ അവസരത്തിലും. എന്ന് പറഞ്ഞാൽ ഒരു ഫർദ് നിസ്കാരം ഇപ്പൊ ഉദാഹരണം മഗരിബാണ്, കുറഞ്ഞ സമയമുള്ളൂ ഇശാ മഗരിബിന്റെ ഇടയിൽ. മഗരിബ് നിസ്കരിക്കാൻ വേണ്ടി മഗരിബ് ബാങ്ക് വിളിച്ചതിന് ശേഷം ഒരു സ്ത്രീ തന്റെ ഗുഹ്യഭാഗം കഴുകി വൃത്തിയാക്കി ശരിക്ക് ഈ നാപ്കിൻ ഉപയോഗിച്ച് ബന്ധിച്ച് വേഗം വുദു ചെയ്തു മഗരിബ് നിസ്കരിച്ചു. മഗരിബ് നിസ്കരിച്ചതിന് ശേഷം സുന്നത്തു നിസ്കരിച്ചു. ഇനി കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ ഇഷാ ബാങ്ക് കൊടുക്കാൻ. അതുവരെ ഖുർആൻ ഓതിരുന്നു, ഇഷാ ബാങ്ക് കൊടുത്ത് എന്നാൽ ഇനി അങ്ങോട്ട് ഇഷാ നിസ്കരിച്ചേക്കാം എന്ന് പറയാൻ പറ്റൂല. മറിച്ച് ഇപ്പോൾ ഉപയോഗിച്ച് അത് എടുത്ത് മാറ്റി രണ്ടാമത് ഇഷാ ബാങ്ക് വിളിച്ച് രക്ഷിത് എടുത്ത് മാറ്റി കഴുകി ശുദ്ധിയായ മറ്റൊരു പാട് ഉപയോഗിച്ചുകൊണ്ട് ബന്ധാക്കി വീണ്ടും വുദു ചെയ്തിട്ട് വേണം ഇഷാ നിസ്കരിക്കാൻ. അപ്പൊ ഫർള് നിസ്കാരങ്ങൾക്ക് ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം വുദു ചെയ്യുകയും ചെയ്യണം, കഴുകണം, ബന്ധിക്കണം, ഉടനെ നിസ്കരിക്കണം. ഈ പറഞ്ഞത് എല്ലാ ഫർള് നിസ്കാരത്തിനും ബാധകമാണ്. അതേസമയത്ത് ഫർള്ളില്ലാത്ത സുന്നത്ത് നിസ്കരിക്കല്, അത് മറ്റു കാരണങ്ങളെ കൊണ്ട് വുദു മുറിയുന്നത് വരെ അവൾക്ക് സുന്നത്ത് നിസ്കരിക്കുക. ഖുർആൻ ഓത, മുസഹഫ് തൊട, തമം തവാഫ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ ഫർള് നിസ്കാരം ഒന്നേ പാടുള്ളൂ. ഇനി എങ്ങനെയൊക്കെ വരാം ഇസ്തിഹാവത്ത്? അതാ പറയുന്നു, വതകൂനുൽ ഇസ്തിഹാവത്തു, ഈ രോഗസംബന്ധമായ രക്തം എന്ന് പറഞ്ഞതാവാം, ബിഹാദിഹി സുവരി, ശേഷം പറയുന്ന ആറ് രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നാവാം. ഈ ആറാൽ ഒരു സംഗതി കൊണ്ട് ആണ് ഒരു സ്ത്രീ ഇസ്തിഹാവത്തുള്ളവൾ എന്ന് ശറഈ വിധിക്കുന്നത്. ഏതൊക്കെ?
നോക്കാം. ഒന്ന്, ഖുറൂജു ദമി, ഒരു സ്ത്രീയിൽ നിന്നും രക്തം പുറപ്പെടുക. കബില തിസ് എ സിനീൻ, ഹൈലിന്റെ അവിടെ അവള് പറഞ്ഞതുപോലെ ചന്ദ്രവർഷപ്രകാരമുള്ള 9 വയസ്സ് തികയുന്നതിനു മുമ്പ്, എത്ര ദിവസം മുമ്പ്, ബിസിത്തത്തി ആശ്ര യൗമൻ, 16 ദിവസം ബാക്കി നിൽക്കെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ഒരു ഹൈലും ചുരുങ്ങിയ ശുദ്ധി അതാ 16 ദിവസം എന്ന് പറയുന്നത്. ചുരുങ്ങിയ ഹൈൽ 24 മണിക്കൂറും ചുരുങ്ങിയ ശുദ്ധി 15 ദിവസവുമാണ്. അങ്ങനെ 16 ദിവസം ചന്ദ്രവർഷപ്രകാരം കണക്ക് കൂട്ടിയാൽ ഈ പെൺകുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയാവാൻ 16 ദിവസമോ അതിൽ കൂടുതലോ ബാക്കിയുണ്ട്. അപ്പോൾ 9 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ ഉണർത്തിയതുപോലെ ഈ ഇന്നുള്ള ഈ ബ്രോയിലർ കോഴി കണ്ടമാനം ഉപയോഗിച്ച് അതിൻ്റെ ഹോർമോണിൻ്റെ അമിതമായ പ്രവർത്തനം കാരണം 7ഉം 8ഉം വയസ്സൊക്കെ ആയ കുട്ടികളിൽ ചിലപ്പോൾ രക്തസ്രാവം സംഭവിച്ചെന്നിരിക്കും. അതിന് ഹൈല് എന്ന പേര് ഇല്ല. കാരണം 9 വയസ്സെങ്കിലും ചന്ദ്രവർഷപ്രകാരം ഏകദേശം 9 വയസ്സെങ്കിലും തികഞ്ഞിരിക്കണം, എങ്കിലേ ഹൈല് എന്ന് പറയൂ. അതിൻ്റെ മുമ്പ് ഇങ്ങനെയുള്ള ഹോർമോണിൻ്റെ കൃത്രിമമായ അല്ലെങ്കിൽ അമിതമായ പ്രവർത്തനം കാരണം നേരത്തെ രക്തം ഒരു പെൺകുട്ടിയിൽ കണ്ടാൽ അതിന് ഹൈല് എന്ന് പറയില്ല, അതിന് ഇസ്തിഹാളത്തിൻ്റെ വിധിയാവുന്നു. രണ്ട്, ഖുറൂജുഹു, രക്തം പുറപ്പെടുക, ബഅദ തിസ്ഇ, 9 വയസ്സിന് ശേഷം തന്നെ, അപ്പോൾ അയലുണ്ടാകാൻ സാധ്യതയുള്ള സമയം തന്നെ. പക്ഷേ പ്രശ്നം എന്താ, മാ നഖ്സിഹി, ഈ പുറപ്പെടുന്ന രക്തം കുറയലോടുകൂടി. എന്തിനെ തൊട്ട് കുറയുന്നു, അൻ അഖല്ലിൽ ഹൈലി, ചുരുങ്ങിയ ഹൈലിനേക്കാളും കുറയുന്നു. ചുരുങ്ങിയ ഹൈൽ നമ്മൾ പറഞ്ഞല്ലോ 24 മണിക്കൂർ, അതിപ്പോ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമൊക്കെ ആവാം. രക്തം കണ്ട സമയം ഇടവിട്ട സമയങ്ങളിലാണെങ്കിൽ അത് കൃത്യമായി കണക്കെടുത്ത് നോക്കുമ്പോൾ 24 മണിക്കൂർ തികയുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളൊക്കെ അവൾ ഇസ്തിഹാളത്തുള്ളവരാണ്, ഹൈല് എന്ന് വിധിക്കാൻ നിർത്തിയില്ല. മനസ്സിലാക്കാൻ, നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഒരു സ്ത്രീക്ക് ഹൈല് ഉണ്ടാകേണ്ട സമയത്ത് തന്നെയാണ്, 9 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ രക്തം കണ്ടു. അങ്ങനെ 1ഓ 2ഓ മണിക്കൂർ രക്തം കണ്ടു, പിന്നെ നിന്നു. പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ 1 മണിക്കൂർ കണ്ടു, പിന്നെ അത് നിന്നു. ഇങ്ങനെ ഇടവിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കാണും. അങ്ങനെ 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കണ്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ രക്തം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയങ്ങൾ, ഇടവിട്ട സമയങ്ങൾ ആകെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 23 മണിക്കൂറേ രക്തം ഉണ്ടായിട്ടുള്ളൂ. ഉദാഹരണം, മൊത്തം ദിവസം കൂട്ടിയാൽ 15 ദിവസമോ 10 ദിവസമോ 8 ദിവസമോ 3 ദിവസമൊക്കെ ഉണ്ട്. പക്ഷേ രക്തം സ്രവിച്ചുകൊണ്ടിരുന്ന സമയം മാത്രം കൃത്യമായി കണക്കെടുത്താൽ 24 മണിക്കൂർ തികയുന്നില്ല. എന്നാൽ ഈ കണ്ട രക്തങ്ങളോ ഇടക്ക് കണ്ട സമയമോ ഒന്നും ഹൈലല്ല, മറിച്ച് അവൾ ഇസ്തിഹാളത്ത് ബാധിച്ചവളാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ 24 മണിക്കൂർ തുടർച്ചയായി കാണാതെ 23 മണിക്കൂർ കണ്ടു, പിന്നെ അവിടെ നിന്നു എന്നത് മാത്രമല്ല, അതും പെടും. അത് മാത്രമല്ല, ഒരാഴ്ചയോ 15 ദിവസമോ വരെയോ ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സമയം കാണും, പിന്നെ നിൽക്കും, പിന്നെയും കുറച്ച് കാണും, പിന്നെ നിൽക്കും. ഇങ്ങനെ കണ്ടാൽ ആകെ രക്തം കാണുന്ന സമയം മൊത്തം കൂട്ടി നോക്കുമ്പോൾ 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. പക്ഷെ രക്തം പറ്റി നിൽക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്ത്രീക്ക് ഇപ്പോൾ ഉണ്ടായത് ഒന്നും തന്നെ എന്തല്ല, ഹൈലല്ല, അത് ഇസ്തിഹാളത്താണ്. അപ്പം അഖല്ലിൽ ഹൈൽ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ സമയത്തേക്കാളും കുറയുക. സംഗതി ഹൈൽ ഉണ്ടാകുന്ന 9 വയസ്സിന്റെ ശേഷമുള്ള സ്ത്രീയൊക്കെ തന്നെയാണ്, പക്ഷെ 24 മണിക്കൂർ തികഞ്ഞില്ല രക്തമുണ്ടായ സമയം. എന്നാൽ അത് ഇസ്തിഹാളത്ത് എന്നാണ് വിധി, ഹൈൽ എന്ന് പറയില്ല. മൂന്നാമത്തേത് സിയാദത്തുഹു, ഈ രക്തം കണ്ട സമയം അധികരിക്കുക. രക്തം അല അക്സരിൽ ഹൈൽ, സാധാരണ പെണ്ണുങ്ങൾ മനസ്സിലാക്കിയച്ച് പാവും അത്ര, അധികരിച്ച ഹൈലിനേക്കാൾ കൂടുതലാകുക. അതിപ്പോ എല്ലാ സ്ത്രീകൾക്കും അറിയാം, അത് ഇസ്തിഹാളത്ത് തന്നെയാണ്. അഥവാ 15 ദിവസം കഴിഞ്ഞിട്ടും രക്തം നിൽക്കുന്നില്ല, അതുവരെ മെൻസസ് ആണ് എന്ന് കരുതിയോടുന്നു.
പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങി തുടരുകയാണ്, പതിനാറാമത്തെ ദിവസം പിന്നെയും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ഇപ്പോൾ അവൾ ഹൈവ് ഇസ്തിഹാളത്തുള്ളവളാണ്. ഏത് മുതൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ സ്ത്രീ ഇസ്തിഹാളത്ത് രോഗം ബാധിച്ചവളാണ്. എവിടെ മുതൽ എന്നൊക്കെ ഞാൻ അടുത്ത പാഠത്തിൽ തൊട്ടടുത്ത് പറയും. എവിടെ മുതൽ അയല് കൂട്ടേണ്ടത്, ഏതുവരെയാണ് അയല് കൂട്ടുക, എവിടെ മുതൽക്കുള്ളതാണ് നിഫാസായി കൂട്ടുക. സാധാരണ നമ്മളെ പെണ്ണുങ്ങൾ എന്ത് പതിനഞ്ച് ദിവസം ആയത് പതിനാറാമത്തെ ദിവസത്തെ ഇസ്തിഹാളത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇസ്തിഹാളത്ത് നിന്ന്, അങ്ങനെയല്ല ഈ കണക്ക്. അതിന്റെ കണക്ക് കൃത്യമായും അപ്പുറത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇസ്തിഹാളത്ത് ബാധിക്കുന്ന രീതികൾ പറയാം. അപ്പോ അക്ഷറൽ അയല് എന്നാൽ അധികരിച്ച അയലാവുന്ന പതിനഞ്ച് ദിവസത്തേക്കാളും കൂടുതൽ രക്തം കാണുക. നാല്, മറ്റേ നാലാമത്തെ മറ്റൊരു രീതി, ഖുറൂജുഹു, ഈ രക്തം പുറപ്പെടുക. ഖബില തമാമി അഖല്ലി തുഹരി, ചുരുങ്ങിയ ശുദ്ധി ആവുന്ന പതിനഞ്ച് ദിവസം, അത് പൂർത്തിയാവുന്നതിന് മുമ്പ്. എന്ന് പറഞ്ഞാൽ നേരത്തെ കൃത്യമായി മെൻസസ് സംഭവിച്ചു, ആ മെൻസസ് ശുദ്ധിയായി കുളിച്ചതിന് ശേഷം പിന്നെ രക്തം കണ്ടു, പത്ത് ദിവസം ശുദ്ധിയുള്ള ദിവസം കഴിഞ്ഞു, പതിനൊന്നാമത്തെ ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ പതിമൂന്നാമത്തെ ദിവസം, അതും അല്ലെങ്കിൽ പതിനാലാമത്തെ ദിവസം, അതല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം വീണ്ടും രക്തം പുറപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ഈ കണ്ടത് ഹൈറാണെന്ന് നോക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഹൈറിന് ശേഷം പതിനഞ്ച് ദിവസം പൂർത്തിയായും ശുദ്ധി ഉണ്ടായിരിക്കണം. ഇവിടെ പതിനഞ്ച് ദിവസം പൂർത്തിയായിട്ടില്ല, ഒരു ദിവസമോ രണ്ട് ദിവസമോ അതിൽ കൂടുതലോ കുറവുണ്ട് പതിനഞ്ച് പൂർത്തിയാകാൻ. എന്നാൽ ഇപ്പോൾ രണ്ടാമത് ഈ കണ്ട രക്തം ഇസ്തിഹാളത്താണ്, അത് ഹൈറായി കണക്കിട്ടാൻ നിവൃത്തിയില്ല. അപ്പോ ഒന്ന്, പതിനഞ്ച് ദിവസത്തേക്കാൾ രക്തം അധികരിക്കുക. രണ്ട്, നേരത്തെ ഉണ്ടായ ഹൈറിന്റെ ശേഷം ചുരുങ്ങിയ ശുദ്ധിയാവുന്ന പതിനഞ്ച് ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് വീണ്ടും രക്തം കാണുക, അതും ഇസ്തിഹാളത്തിന്റെ രീതിയാണ്. അഞ്ച്, ഖുറൂജുഹു, രക്തം പുറപ്പെടുക, മഅത്തൽഖി, പ്രസവവേദനയോടുകൂടി. ഒരു സ്ത്രീക്ക് പ്രസവവേദന തുടങ്ങിയപ്പോൾ തന്നെ രക്തം കാണുന്നു. എന്നാൽ ഇത് വലം യത്തസിൽ, ഈ രക്തം തുടർന്നു വന്നിട്ടില്ല, ബിഹൈലിൻ കബുലുഹു, അതിന് മുമ്പുള്ള ഹൈലിനോട്. എന്ന് പറഞ്ഞാൽ പ്രസവവേദന വരുന്നതിന് മുമ്പ് തന്നെ 24 മണിക്കൂർ തികഞ്ഞ കൃത്യമായ ഹൈലിന്റെ നിബന്ധനയൊത്ത രക്തം കാണുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രസവവേദനയും വന്നു. പ്രസവവേദന വരുമ്പോഴും രക്തം പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വേദന വന്നും പോയും വന്നും പോയും വന്നും പോയി നിൽക്കുമ്പോഴൊക്കെ രക്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂറിൽ കുറയാതെ ഈ കണ്ട രക്തം തുടർച്ചയായി ഉണ്ടാവുകയും അതിനെ തൊട്ടു മുമ്പ് 15 ദിവസത്തിനുള്ളിൽ മുമ്പ് ഹൈള് സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ ഇപ്പോൾ പ്രസവവേദനയുടെ സമയത്ത് കണ്ടതും ഹൈളായി കൂട്ടാം. അതില്ല, ഗർഭം സംഭവിച്ചതിന് ശേഷം, നിന്നതിന് ശേഷം പിന്നെ മെൻസസ് ഉണ്ടായിട്ടില്ല സ്ത്രീക്ക്. ഇപ്പൊ തുടങ്ങുന്ന എപ്പോഴാണ്? പ്രസവവേദന തുടങ്ങുമ്പോ. പ്രസവവേദന തുടങ്ങുമ്പോൾ രക്തം കാണാൻ തുടങ്ങി. അങ്ങനെ 10-20 മണിക്കൂർ സമയം അങ്ങനെ ഇടവിട്ട് വേദന വരുന്നുണ്ട്, കുറേശ്ശെ രക്തം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 24 മണിക്കൂർ പൂർത്തിയായില്ല, അതിന് മുമ്പ് പ്രസവം സംഭവിച്ചു. എന്നാൽ ഈ കണ്ട രക്തം ഹൈറല്ല, നിഫാസു അല്ല. നിഫാസ് നമ്മൾ പറഞ്ഞല്ലോ, പ്രസവിച്ചതിന് ശേഷം പുറപ്പെടുന്ന രക്തത്തിന് നിഫാസ് എന്ന് പറയുന്നു. ഇവിടെ പ്രസവം സംഭവിച്ചിട്ടില്ലല്ലോ, പ്രസവ വേദനയല്ലേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഈ രക്തം മുമ്പുള്ളത് കൂട്ടിയിട്ട് ഒരു ഹൈറായി പരിഗണിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഹൈറാവും. അതില്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രസവവേദന വന്നയുടെ മുതൽ പ്രസവം കഴിയുന്നത് വരെ കാണുന്ന രക്തം ഇസ്തിഹാളത്തിന്റെ വിധിയാണ്. പ്രസവം കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറപ്പെടുന്നതിന് നിഫാസ് എന്ന് പറയും. ആറ്, സിയാദത്തുഹു, ഈ രക്തം വർദ്ധിക്കുക, അധികരിക്കുക, അൻ അക്സരി നിഫാസ്, ഇതുവരെ പറഞ്ഞതൊക്കെ ഹൈലുമായി ബന്ധപ്പെട്ട് വരുന്ന ഇസ്തിഹാളത്താണ്, ബ്ലീഡിംഗ് ആണ്. ലാസ്റ്റ് ആറാമത് പറഞ്ഞത് നിഫാസുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്ലീഡിംഗ് ആണ്. സിയാദത്തുഹു, ഈ രക്തം അധികരിക്കുക, അൻ അക്സരി നിഫാസി, പ്രസവരക്തത്തിൽ നിന്ന് അധികരിച്ചതിനേക്കാൾ. 60 ദിവസമാണല്ലേ നമ്മൾ പറഞ്ഞത്, പ്രസവരക്തം തീരെ ഉണ്ടാകാതിരിക്കാൻ ചില സ്ത്രീകൾക്ക്, ചിലർക്ക് ഏതാനും മിനിറ്റുകളോ സെക്കൻഡുകളോ മാത്രം നീണ്ടു നിൽക്കാം, മറ്റു ചിലർക്ക്
പൊതുവെ 40 ദിവസം വരെ നീണ്ടു നിൽക്കാം. ചുരുങ്ങിയ രീതിയിൽ ചില സ്ത്രീകൾക്കൊക്കെ 60 ദിവസം വരെ പരമാവധി ഉണ്ടാവാം എന്ന്. ഈ 60 ദിവസമായിട്ടും രക്തം നിലക്കുന്നില്ല എങ്കിൽ ഇപ്പോ ഇസ്തിഹാറത്തുള്ളതാണ്. കാരണം അക്സർ നിഫാസാവുന്ന 60 കഴിഞ്ഞിട്ടും നിൽക്കുന്നു. അതേസമയത്ത് 60 ദിവസം പൂർത്തിയാവുന്ന സമയത്ത് 1 സെക്കൻഡ് സമയം നിന്നു. നിഫാസ് രക്തം 1 സെക്കൻഡ് സമയം നിന്നു. 1 or 2 സെക്കൻഡ് കഴിഞ്ഞ് ഉടനെ വീണ്ടും രക്തം കാണുന്നു. എന്നാൽ രണ്ടാമത് കണ്ടത് നിഫാസ് അല്ല, ഹൈറാണ്, ഇസ്തിഹാറത്തുമല്ല. അപ്പോ രണ്ട് രക്തങ്ങൾക്കിടയിൽ 15 ദിവസത്തിൽ കുറയാത്ത ശുദ്ധി വേണം എന്ന് പറഞ്ഞത് രണ്ട് ഹൈദ് രക്തങ്ങൾക്കിടയിൽ 15 ദിവസത്തിൽ കുറയാത്ത ശുദ്ധി ഉണ്ടാവണം എന്ന നിബന്ധനയുള്ളൂ. ഹൈദിന്റെയും നിഫാസിന്റെയും ഇടയിലുള്ള ശുദ്ധി 1 സെക്കൻഡ് സമയമായാലും രണ്ടും രണ്ടായി തന്നെ പരിഗണിക്കപ്പെടും. ആ സന്ദർഭമാണിത്. 60 ദിവസം തുടർച്ചയായി ഒരു സ്ത്രീക്ക് നിഫാസ് രക്തം കണ്ടു, 60 പൂർത്തിയാവുന്ന സമയത്ത് രക്തം സ്രവിക്കുന്നത് നിലച്ചു, അങ്ങനെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് വീണ്ടും രക്തം കാണുന്നു, എന്നാ വേജാറാണ്ട, രണ്ടാമത് കണ്ട രക്തം ഹൈറാണ്, നേരത്തെത്തേത് നിഫാസുമാണ്. അതിന്റെ ഇടയിൽ സെക്കൻഡുകളെ ശുദ്ധിയുടെ സമയം വന്നിട്ടുള്ളൂ എന്നേ വരൂ. അതില്ല, ഇടക്കൊരു സെക്കൻഡും മുറിഞ്ഞിട്ടില്ല. 60 ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ ആ സ്ത്രീ നിഫാസ് മാത്രമല്ല, അവൾ ഇസ്തിഹാറത്ത് ബാധിച്ചു എന്ന് ഉറപ്പായി. അപ്പൊ ഇങ്ങനെ ഈ 6 കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്ത്രീ ഇസ്തിഹാറത്ത് ബാധിച്ചവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതുകൊണ്ട് ഇപ്പൊ എന്തേ തിരിഞ്ഞുള്ളൂ, ഈ 6-ൽപ്പെട്ടൊരു കാരണം ഉണ്ടായാൽ ഈ സ്ത്രീ ഇസ്തിഹാറത്ത് ബാധിച്ചവളാണ്, ഈ രോഗമുള്ളവളാണ് എന്ന് സ്ഥിരപ്പെടും. എന്നാൽ എവിടെ മുതൽക്കാണ് ഇത് കണക്കൂട്ടുക? ഏത് മുതൽ ഏതുവരെയുള്ളതാണ് ഹൈറായി കണക്കാക്കേണ്ടത്? എവിടെ മുതൽ ഏതുവരെയുള്ളതാണ് നിഫാസ ഇസ്തിഹാറത്തായി കണക്കാക്കുന്നത് എന്നത് അടുത്ത പാഠത്തിലേ പറയുന്നുള്ളൂ. വിഷയം വളരെ സാവധാനം മനസ്സിലാക്കേണ്ടതും വ്യക്തമായി വേർതിരിച്ചറിയേണ്ടതുമായ വിഷയമായതുകൊണ്ട് ഈ പാഠം തന്നെ രണ്ടായി തിരിച്ച് അടുത്ത ഭാഗം അൻവാൽ മുസ്തഹാബത്ത് എന്ന് വേർതിരിച്ച് തന്നെ പറയാം. ഈ പറഞ്ഞ ഇന്നത്തെ പാഠത്തിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് പ്രത്യേകം ഉണർത്തുന്നത്, മനസ്സിലാക്കേണ്ടത് ഈ 6-ൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ത്രീ ഇപ്പോൾ ഇസ്തിഹാറത്ത് എന്ന് പറയുന്ന രോഗം ബാധിച്ചവരാണ് എന്ന നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. എന്നാൽ ഇനി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇത് ഉൾക്കൊള്ളുക, 6 കാര്യങ്ങൾ. എന്നിട്ട് 15 ദിവസം വരെ ഏതായാലും ഹൈറാണെന്ന് വെക്കുക, അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നിഫാസാണെന്ന് കണക്കൂട്ടുകയല്ല വേണ്ടത്. മറിച്ച് ഈ സ്ത്രീ എവിടെ മുതൽ ഏതുവരെയുള്ള ദിവസങ്ങളൊക്കെ ഹൈറുള്ളവളായി കണക്കുകൂട്ടാം, തുടർന്ന് എത്ര ദിവസങ്ങളാണ് നിഫാസായി ഇസ്തിഹാറത്തായി കണക്കുകൂട്ടുന്നത്, വീണ്ടും രണ്ടാമത്തെ ഘട്ടം അടുത്ത റൗണ്ട് മെൻസസ് തുടങ്ങുന്നത് എവിടെ മുതലാണ് കണക്കാക്കുക, അങ്ങനെ തുടങ്ങിയാൽ ആ രണ്ടാം റൗണ്ടിലെ മെൻസസ് എത്ര ദിവസമായി കണക്ക് കൂട്ടണം, തുടർന്നും കാണുന്ന രക്തം എവിടെ മുതലാണ് ഇസ്തിഹാറത്തായി കണക്ക് കൂട്ടുക എന്നിങ്ങനെയുള്ള തുടർ വിഷയങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതും ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതുമായതുകൊണ്ട് ഇന്ന് പാഠഭാഗം ഇവിടെ നിർത്തുകയാണ്. ഈ പാഠം സ്ത്രീകൾ റെക്കോർഡ് ചെയ്ത് ആവർത്തിച്ച് കേൾക്കേണ്ടതാണ്, എന്നാലേ നാളെ പറയുന്ന കാര്യം മനസ്സിലാവൂ. ഈ 2 പാഠങ്ങൾ വളരെ കാര്യമായി പ്രിയപ്പെട്ട സഹോദരിമാർ വേർതിരിച്ച് മനസ്സിലാക്കുകയും അത് സംബന്ധമായ വിശദ രൂപങ്ങൾ മനസ്സിലാക്കി വെക്കുകയും വേണം. സംശയങ്ങൾ ഉള്ളത് PM അടിച്ച് ഉസ്താദന്മാരോട് ആരുടെങ്കിലും PM അടിച്ചിട്ട് അവരോട് ചോദിപ്പിച്ച് അത് വിശദമായി മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ സ്ത്രീകൾക്ക് ഫർള് ഐനായി പഠിക്കൽ വുജൂബായി അള്ളാഹു തആല കൽപ്പിച്ച ഇൽമുകളിൽപ്പെട്ട ഇൽമാണ്. എന്നാ ഇപ്പൊ ഇനി എല്ലാ സ്ത്രീകൾക്കും ഇപ്പോ ഇസ്തിഹാറത്ത് ഉണ്ടാവുമോ എന്ന് ചോദിക്കുക? പക്ഷേ എല്ലാവർക്കും ഇസ്തിഹാറത്ത് ഉണ്ടാവുന്നില്ലെങ്കിലും ഇസ്തിഹാറത്ത് വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഹൈറ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അത് സംബന്ധമായ ഹുക്കുമ വിധിവിലക്കുകൾ പഠിക്കൽ എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും ഫർള് ഐനാണ്. അതുപോലെ തന്നെ അധിക സ്ത്രീകളും നിഫാസ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നിഫാസ് സംബന്ധമായ ഇൽമു പഠിക്കൽ ഫർള് ഐനാണ്. ഇസ്തിഹാറത്ത് വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു തആല കാക്കമാറാട്ടെ നമ്മളെ സഹോദരിമാർക്ക്, ഭാര്യമാർക്ക്, മക്കൾക്കും ഒക്കെ
അങ്ങനെ ഒരു രോഗം വരാതെ അള്ളാഹു തആല മരണം വരെ അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ എന്നാലും ഒരു രോഗമാണല്ലോ, വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ നേരത്തെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നേരത്തെ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധമായി വിശദമായി പഠിക്കൽ ഫർള് അയിനാണ്. അത് ഭർത്താവിനറിയുമെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചു പഠിക്കുക, അതല്ല രക്ഷിതാവിനറിയുമെങ്കിൽ രക്ഷിതാവിനോട് ചോദിച്ചു പഠിക്കുക, അതല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് അറിവുള്ളവരോട് അവര് പോയി ചോദിച്ച് മനസ്സിലാക്കി അവർ മുഖേന പഠിക്കുക. അതിന് സൗകര്യപ്പെടാത്തപ്പോൾ ഭർത്താവിൻ്റെ സമ്മതം പോലും ആവശ്യമില്ല, ഒരു ഗുരുനാഥനെ സമീപിച്ച് തൻ്റെ മേൽ ഫർള് അയിനായ ഈ ഇൽമ് ചോദിച്ച് പഠിക്കാൻ. പക്ഷേ ഇപ്പോൾ അള്ളാഹു തആല ചെയ്തെന്ന ഈ പുരോഗതി, ആധുനിക പുരോഗതികളൊക്കെ രണ്ട് വശമുള്ളതാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മളെ വലിച്ചു വെക്കാനുള്ള വഴി ഇതിലുണ്ട്. ഈ ഇന്റർനെറ്റും വൈലറ്റ്സും ഇതിലൊക്കെ ഒരുപാട് കുറ്റങ്ങളിലേക്ക് നമ്മളെ വലിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഖൈറ്, ഫർളും സുന്നത്തുമായ ഒരുപാട് ഖൈറ് നമ്മൾക്ക് നേടിയെടുക്കാനുള്ള നല്ല വഴിയുണ്ട്. അത് ദുന്യാവിൻ്റെ സ്വഭാവമാണ്. ദുന്യാവിൽ ഏത് നോക്കിയാലും ഒരു ഭാഗം ഖൈറും ഒരു ഭാഗം ഷറും ഉണ്ടാവും. നമ്മൾ മുക്കല്ലഫീങ്ങളായ വിശേഷ ബുദ്ധിയുള്ള ആളുകളുടെ കടമ അതിൽ നിന്നിട്ട് ഷറായതിനെ ഒഴിവാക്കുകയും ഖൈറിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. അല്ലാതെ എല്ലാം കൂടി തച്ചൊടിച്ച് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. മറിച്ച് അതിൽ നിന്നിട്ട് തെറ്റായതും കുറ്റകരമായതും മനഃപൂർവ്വം വെടിയുക, നല്ലത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എല്ലാ സൗകര്യമായിട്ട് കേൾക്കാം ക്ലാസ്. ക്ലാസ്സിൽ മനസ്സിലാകാത്ത ഭാഗം ഏതെങ്കിലും അഡ്മിൻമാർക്ക് നിങ്ങൾ പി എം അടിച്ചിട്ട് അവരെടുത്ത് മൈക്കെടുത്ത് ചോദിച്ചാൽ മറ്റുള്ളവരുടെ സംശയം തീരും, നിങ്ങളുടെ സംശയം തീരും. നിങ്ങൾ ഒരു ഉസ്താദിൻ്റെ അടുത്തേക്കും പോകും വേണ്ട, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും വേണ്ട. നമ്മുടെ സ്വന്തം റൂമിൽ, സ്വകാര്യ റൂമിൽ തന്നെ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് നിർവഹിക്കാവുന്ന വലിയൊരു സൗകര്യമാണ്. ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തി ഇത്തരം ഫർള് അയിനായ കാര്യങ്ങളെങ്കിലും നാം മനസ്സിലാക്കുകയും അത് ശ്രദ്ധാപൂർവം പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഉപകാരപ്രദമായ ഇൽമു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഇന്ന് പാഠഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തത് ഇക്കെ ഇറങ്ങിയാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ സംഭവത്തിന് മടുപ്പ് തോന്നും. അത്രയും പ്രയാസമുള്ള ചെറിയൊരു ഭാഗമാണ്. അതായത് ഇത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇസ്തിയാളത്ത് എവിടെ മുതൽ തുടങ്ങും, അതിനുള്ള ലക്ഷണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയാണ് എന്തിൻ്റെതും ഇസ്തിയാളത്തിൻ്റെതും ഒന്ന് വേർതിരിക്കുക. അതിന് വ്യത്യസ്ത രീതികളും രൂപങ്ങളും ഉണ്ട്. അതിലേക്ക് ഇറങ്ങാൻ നല്ലത് തുടക്കത്തിൽ തന്നെ. അപ്പൊ ഇൻഷാല്ലാ ആ ഭാഗം റബ്ബ് തൗഫീഖ് ചെയ്തതിൽ നാളത്തെ പാഠത്തിൽ വരും. ഇന്ന് ഇത് സംബന്ധമായും മറ്റു നമ്മള് വിഷയങ്ങൾ പറഞ്ഞു പോയ വിഷയങ്ങളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളിൽ നിന്നിട്ടോ സംശയം ചോദിച്ചു തീർക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രവർത്തനങ്ങളൊക്കെ അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തായി അവൻ സ്വീകരിക്കുകയും നമ്മുടെ വിവരക്കേട് കൊണ്ടോ ആലോചനക്കുറവ് കൊണ്ടോ വെറും ലോകമാന്യത്തിനോ മറ്റുള്ളവരുടെ പ്രശംസക്കോ അല്ലെങ്കിൽ പേരിനോ ഒക്കെ വേണ്ടി ചെയ്യുന്ന കൂട്ടത്തിൽ പെടാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലതാണ്. ഞാനിങ്ങനെ പലപ്പോഴും കരുതും, ആളുകളിങ്ങനെ എടുത്ത് പ്രശംസ പറയുമ്പോൾ പഠിച്ചോനെ മനുഷ്യൻ്റെ കാര്യമാണല്ലോ, ഇങ്ങനെ കേൾക്കും, ആവും ഞാനിപ്പോൾ ഒരു വലിയ ആളാണ് എന്ന് തോന്നിപ്പോയാൽ ഇതൊക്കെയും വെറുതെ പാഴായിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നല്ല കാര്യം ചെയ്തതുകൊണ്ട് മാത്രം നന്മ കിട്ടുന്നതല്ല, നിയത്ത് കൂടി നന്നായിരിക്കണം. അള്ളാഹു തആല പറഞ്ഞത് വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന. കുറേ ഇബാദത്ത് ചെയ്യണം എന്നല്ല അവരോട് കൽപ്പിക്കപ്പെട്ടത്, മറിച്ച് മുഖ്ലിസീന ലഹുദ്ദീൻ ഇബാദത്ത് അള്ളാഹു തആലക്ക് ഇഖ്ലാസ് ഉണ്ടായിക്കൊണ്ട് ചെയ്യാനേ കൽപ്പിച്ചിട്ടുള്ളൂ. ചെയ്യുന്നതൊക്കെ നല്ല ഇൽമിന്റെ വലിയ മഹത്വം പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മഖ്ദൂമ തങ്ങൾ പറയും, അദായിദാ ഖസദൽ ഇലാഹ വആഖിറ മലായിക്കത്ത്, വാനലോകത്തുള്ള മലായിക്കത്തും ആഴിയിൽ ഊളിയിട്ടിറങ്ങുന്ന മത്സ്യങ്ങളും മരുപ്രദേശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഉറുമ്പിൻ പറ്റങ്ങളും എന്നുവേണ്ട ജീവജാലങ്ങളും മുഴുക്കയും കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദീ അത് അല്ലമൽ ഖൈറൽ ഉനാസ മുക്കമ്മില.
മനുഷ്യർക്ക് ഹൈറ് പഠിപ്പിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക, ഇൽമിനു വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മലായിക്കത്തും ഭൂമിയിലുള്ള കടലിലും കരയിലുമുള്ള ജീവജാലങ്ങളൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ മഹാനവർകൾ അതിന്റെ തൊട്ട് താഴെ പറയുന്നു, ഈ പറയുന്ന മഹത്വങ്ങളും ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെയും ഇലാ ഖസദൽ ഇലാഹവ ആഖിറ ബിൽ ഇൽമ്, ഇൽമ് പഠിക്കുന്നത് കൊണ്ടും ഇൽമ് പഠിപ്പിക്കുന്നത് കൊണ്ടും അതിന് ഹിദ്മത്ത് ചെയ്യുന്നത് കൊണ്ടും അള്ളാഹു തമ്പുരാന്റെ പൊരുത്തവും ആഹിറത്തിലുള്ള വിജയവും മാത്രം ലക്ഷ്യം വെച്ച് ഇഖ്ലാസോട് കൂടിയാകുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇല്ല, അങ്ങനെയല്ല ദുന്യാവിൽ. ആ ഉസ്താദിന്റെ ക്ലാസ് ഉഷാറാണ്, അല്ലെങ്കിൽ ആ ഉസ്താദ് വമ്പിച്ച ജോറാണ്, ആ ക്ലാസ് ഉഷാറാണ് എന്ന് നാലാള് പറയാൻ വേണ്ടി ആയിപ്പോയാൽ ഫലഹലാക്ക് തഴസല, ആ ഇൽമു കൊണ്ട് തന്നെ ഹലാക്കുണ്ടായിത്തീരും എന്നല്ലേ. തന്നെയല്ല, നാളെ പരലോകത്ത് നരകത്തിൽ കൊണ്ടുവന്നിട്ട് ചില ആലിമീങ്ങളെ വലിച്ചെറിയപ്പെട്ടിട്ട് അവരുടെ കുടൽമാലകൾ വയറ് പൊട്ടി കുടൽമാലകൾ പുറത്തു വന്ന് അതിന് ചുറ്റും ഒരു കഴുത ആസുങ്കല്ലിന് ചുറ്റും കറങ്ങുന്നത് പോലെ തൻ്റെ കുടൽമാലയ്ക്ക് ചുറ്റും ഈ പണ്ഡിതൻ ചുറ്റിക്കറങ്ങും. അപ്പോ ബാക്കിയുള്ളവരെ കൂടി വന്നിട്ട് ചോദിക്കും, അല്ല ഉസ്താദേ, നിങ്ങൾ എങ്ങനെ ഇവിടെ കുടുങ്ങിയത്? കുടുങ്ങ മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് കൂടി ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു അവസ്ഥ. നിങ്ങളുടെ വയറ് പൊട്ടിയിട്ട് കുടൽമാലകളൊക്കെ പുറത്തു ചാടിയിട്ട് അതിന്റെ ചുറ്റും നിങ്ങൾ കറങ്ങാണ്, ഇത്ര വലിയൊരു അദാബിൽ നിങ്ങൾ കുടുങ്ങാൻ എന്താണ് ഉസ്താദേ കാരണം എന്ന് അവര് ചോദിക്കുമ്പോ പറയും, സുഹൃത്തുക്കളെ, എനിക്ക് വിവരമുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോടൊക്കെ ഉപദേശിച്ചിരുന്നു, പക്ഷേ ആദരവാക്കപ്പെട്ട ആ ഇൽമു കൊണ്ട് ഞാൻ അതിനനുസരിച്ച് അമൽ ചെയ്തില്ല എന്ന് പറയും. അള്ളാഹുത്താല ആ കൂട്ടത്തിൽ പെടുത്താതെ ഇഖ്ലാസിന്റെ മാർഗത്തിലാക്കി കബൂലാക്കുമാറാകട്ടെ നമ്മുടെ ഈ സേവനവും ഈ പ്രവർത്തനവും ഇതിനു വേണ്ടിയിട്ടുള്ള സഹകരണങ്ങളും എല്ലാം അള്ളാഹു തആല അവന്റെ പൊരുത്തത്തിലും ഇഖ്ലാസിലുമാക്കി കബൂലാക്കുമാറാകട്ടെ. നമ്മളൊക്കെ വിവരം കുറഞ്ഞവരാണ് ഹബീബന്മാരെ, വിവരം കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, വേഗം പേച്ചു പോകാൻ എളുപ്പമുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ ഇഖ്ലാസ് തരട്ടെ. ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവന്റെ പൊരുത്തത്തിലും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലും ആയിട്ട് അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ബിറഹ്മതിക അർഹമർ റഹീം. ഞാൻ മൈക്ക് മറന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ലതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് ഇസ്തിഹാസ ചോദ്യമുണ്ട്. പിന്നെ ഇതിന്റെ ചോദ്യമാണ്, ഇപ്പൊ ഇസ്തിഹാസത്തുള്ള സ്ത്രീ അവൾക്ക് അറിയില്ലായിരുന്നു, അപ്പൊ ആ സമയത്ത് നിസ്കാരം മടക്കൽ നിർബന്ധമില്ലേ? മൈക്ക് സൗണ്ട് ഇല്ലാതെ. ഇസ്തിഹാസത്തുള്ള സ്ത്രീ നിസ്കാരം മടക്കൽ നിർബന്ധം. ഇപ്പൊ സൗണ്ട് ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ സൗണ്ട്? ഇസ്തിഹാസത്തുള്ള സ്ത്രീ നിസ്കാരം മടക്കൽ നിർബന്ധമല്ലേ? അപ്പോ ഇപ്പോ ഹയല് നോക്കി വെക്കുമ്പോ ഇസ്തിഹാസത്തുള്ളത് മാതിരി തോന്നുന്നു, അപ്പൊ എന്താ ചെയ്യുന്നത് എന്നാണ് സംശയം. പിന്നെ അതേമാതിരി മതി നജസാണോ, അങ്ങനെ ആ വസ്ത്രത്തിലായി കഴിഞ്ഞാൽ ആ വസ്ത്രത്തോടു കൂടി നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ മൂന്നാമത്തെ ഞാൻ പിന്നെ ചോദിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അതെ, ഒരു സ്ത്രീ അവൾക്ക് ഇസ്തിഹാലത്ത് ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ, എവിടെ മുതലാണ് അവൾക്ക് ഇസ്തിഹാലത്ത് ബാധിച്ചത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ അത് മനസ്സിലായയിടം മുതൽ അവള് ആ സമയത്തുള്ള നിസ്കാരം മനസ്സിലായതിന് ശേഷം പിന്നെ അതാത് വക്തിൽ നിസ്കരിക്കണം. അല്ല, നേരത്തെ തന്നെ രണ്ടു ദിവസം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പേ ഇസ്തിഹാലത്തായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു, അങ്ങനെ വരാലോ. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ആ സമയത്തുള്ള നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം, അഥവാ കളാ വീട്ടണം എന്നർത്ഥം. ഹയലിന്റെ സമയത്തുള്ളത് കളാ വീട്ടൺ ഹറാമാണല്ലോ. പക്ഷേ ഹയല് കഴിഞ്ഞ് ഹയലിന്റെ സമയം കഴിഞ്ഞിട്ടും നിലക്കാതെ ഇസ്തിഹാലത്ത് ബാധിച്ചവരാണ് എന്ന് വന്നു, അതെങ്ങനെ മനസ്സിലായി എവിടെ മുതൽ കൂട്ടുക എന്നുള്ളത് നാളത്തെ പാഠത്തിൽ പറയും.
ഏതായാലും ഇസ്തിയാമത്ത് ബാധിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ആ സമയത്ത് ഈ ബോധ്യപ്പെട്ടോടെ മുതൽ അതാത് സമയങ്ങളിൽ തന്നെ നിസ്കരിക്കും വേണം. നേരത്തെ ഇസ്തിഹാലത്ത് ബാധിച്ച ഏതാനും ദിവസങ്ങളുടേത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടുകയും ചെയ്യണം. അത് നിർബന്ധമാണ്. ഒന്ന് മതി, രണ്ടാമത്തെ ഒന്നായിട്ട് ചോദിക്കരുത്. ഒന്നായിട്ട് ചോദിച്ചപ്പോൾ ആകെ തന്നെ എനിക്ക് കൺഫ്യൂഷനാവും. അങ്ങനെ ഒന്നിലധികം ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളതെങ്കിൽ അടുത്ത് വീണ്ടും മൈക്കെടുക്കാനുള്ള ചാൻസ് അവർക്ക് തന്നെ തരാം. അല്ലാതിരുന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ മതി, മതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കണം ആദ്യം. ഈ ചോദിക്കുന്ന ആൾക്ക് വേണ്ടിയല്ല തവസ്സിലാണെങ്കിൽ ഈ ചോദിച്ച വ്യക്തിക്ക് മതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കുക. മതി എന്ന് പറയുന്നത് മനിയല്ല, മറിച്ച് ലൈംഗിക വികാരത്തിൻ്റെ പ്രാരംഭദിശയിൽ പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ്. അത് സ്ത്രീകളിലും കണ്ടെന്നിരിക്കാം, പുരുഷന്മാരിലും കണ്ടെന്നിരിക്കാം. നല്ല ആരോഗ്യവാന്മാരായ ആളുകൾ വികാരത്തിൻ്റെ തുടക്കത്തിൽ ധാരാളമായി മതി കാണാം. ഇത് നജസാണ്, മൂത്രത്തിൻ്റെ അതേ വിധിയാണ്. അത് പുറപ്പെട്ടാൽ വുദു ഉള്ള സമയത്താണെങ്കിൽ വുദു മുറിയും. ദേഹത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ടെങ്കിൽ നജസാണ്, മൂത്രം പോലെ തന്നെയാണ്. കഴുകി വൃത്തിയാക്കണം. അതോടുകൂടി കഴുകി വൃത്തിയാക്കാതെ ആ വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുന്നതല്ല. നോക്കാം. അസ്സലാമു അലൈക്കും സാർ. എനിക്ക് സംശയമുള്ള ഭാര്യക്ക് ഹൈദ് പുറപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് കളർ ചേഞ്ച് കാണുക, അതിനുശേഷം മൂന്നാല് ദിവസം ബ്ലീഡിംഗ് ഉണ്ടാവും, പിന്നെ കളർ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ 15 ദിവസം 16 ദിവസം 17 ദിവസം കാണും. അപ്പൊ ഈ ബാക്കി ദിവസങ്ങളിൽ അപ്പൊ ഈ 15 ദിവസം കഴിഞ്ഞാൽ നിസ്കരിക്കും, പിന്നെ അത് കഴിഞ്ഞ് ഒരു 12 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേപോലെ ആവർത്തിക്കുകയാണ്. ഹൈറുണ്ടാവാൻ സാധ്യതയുള്ള സമയത്ത് അഥവാ നേരത്തെ ഹൈറുണ്ടായി ശുദ്ധി വന്നതിന് ശേഷം 15 ദിവസമോ അതിൽ കൂടുതലോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീയിൽ നിന്ന് കാണുന്ന ഏത് കളറിലുള്ള ദ്രാവകമാണ് പുറപ്പെടുന്നതെങ്കിലും അതൊക്കെ ഹൈറായി പരിഗണിക്കപ്പെടും. ഈ രണ്ട് നിബന്ധനയോടുകൂടി 24 മണിക്കൂറിൽ കുറയാതെ ഉണ്ടാവുകയും 15 ദിവസത്തേക്കാൾ അധികരിക്കാതിരിക്കുകയും ചെയ്താൽ അതിൽ വ്യത്യസ്ത ചേഞ്ച് കളറുകളുണ്ടാവാം. എല്ലാ കളറിലുള്ളതും അതിനൊക്കെ ഹൈറ് അഥവാ മെൻസസ് എന്ന് തന്നെയാണ് വിധി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഹൈറുണ്ടായി ശുദ്ധി വന്നിട്ട് 15 ദിവസം പൂർത്തിയായിട്ടില്ലെങ്കിൽ ഇതിന് ഹൈറിന്റെ വിധിയില്ല. അതായത് രക്തത്തിന്റെ കളറിലല്ലാതെ മറ്റു വരുന്ന ഈ ദ്രാവങ്ങൾക്കൊന്നും ഹൈറിന്റെ വിധിയില്ല. 15 ദിവസമോ അതിൽ കൂടുതലോ കഴിഞ്ഞ ഹൈറ് കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം പൂർണ്ണമായ 15 ദിവസമോ അതിൽ കൂടുതൽ ദിവസമോ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വ്യത്യസ്ത കളറുകളിലുള്ള ദ്രാവകങ്ങൾ കാണുന്നത് എന്നിരിക്കട്ടെ. അത് ചിലപ്പോൾ മഞ്ഞ കളറാവാം, ചിലപ്പോൾ തവിട്ടു നിറമാവാം, ചിലപ്പോൾ ഇരുണ്ട നിറത്തിലുള്ളതാവാം, ചിലപ്പോൾ ചുമപ്പും കറുപ്പും മഞ്ഞ കലർന്നതും കൂടിയതാവാം, ഇങ്ങനെ പല കളറിലും ആകാം. അതൊക്കെ ഹൈറാണ് തന്നെ വിധി. മൊത്തം 15 ദിവസത്തേക്കാൾ കൂടാഞ്ഞാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ശുദ്ധി വന്നതിന് ശേഷം 15 ദിവസം തികഞ്ഞതിന് ശേഷം ആയാലും മതി. ഇപ്പൊ ഒരാഴ്ച സാധാരണ മെൻസസ് ഉണ്ടാകുന്ന ഒരു സ്ത്രീയാണ് എന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ 15 ദിവസം മെൻസസ് ഉണ്ടാകുന്ന സ്ത്രീയാണെന്നിരിക്കട്ടെ. 15 ദിവസം മെൻസസ് ഉണ്ടാകുന്ന സ്ത്രീയാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് ശുദ്ധി വന്ന് കുളിച്ചു, കുളിച്ചതിന് ശേഷം ഇനി 15 ദിവസം വരെ ഒന്നുമില്ല, നല്ല ശുദ്ധിയാണ്. 16-ാമത്തെ ദിവസമാണ് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വ്യത്യസ്ത കളറുകളിലുള്ള ദ്രാവകങ്ങൾ പുറപ്പെടുന്നത് കണ്ട്. ഇങ്ങനെ പുറപ്പെടുന്നത് കണ്ട അതിൽ കുറച്ച് ദിവസം നല്ല രക്തത്തിന്റെ കളറിൽ തന്നെ ഉണ്ട്, പിന്നുള്ള ദിവസങ്ങളിലൊക്കെ വ്യത്യസ്ത കളറുകളിലായി കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 15 ദിവസത്തിന്റെ ഉള്ളിൽ പറ്റ നിന്ന് ശുദ്ധിയാവുകയും ചെയ്തു. എന്നാൽ ഈ എല്ലാ കളറിൽ കണ്ട ദിവസങ്ങളൊക്കെയും ഹൈറ് തന്നെയാണ്.
അസ്സലാമു അലൈക്കും ഉസ്താദേ, എൻ്റെ ഭാര്യക്ക് ചിലപ്പം ഈ ആർത്തവരക്തം 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ഉണ്ടാകും. പക്ഷേ 3 ദിവസം കഴിഞ്ഞാൽ ബ്ലഡ് തീരെ കാണില്ല, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് കാണില്ല. പക്ഷെ ഇവള് കുളിക്കുന്നത് 6നോ 7നോ വലിയ കുളി എന്ന് പറഞ്ഞിട്ട് കുളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഗൾഫിൽ നിന്ന് പോയാൽ നമ്മൾക്ക് സഹോറുണ്ടാവില്ല, അങ്ങനെ ബന്ധപ്പെട്ട് പോവും. അപ്പം ഈ വലിയ കുളി കഴിയുന്നതിന് മുമ്പ് രക്തം നിന്ന്, പക്ഷെ വലിയ കുളി എന്ന് പറയുന്ന ഒരു ഒരു ഫർളായ കുളി അവൾ കുളിച്ചില്ല എങ്കിൽ അവളുമായി ബന്ധപ്പെട്ട് പോയാൽ അത് വൻകുറ്റമാകുമോ? പിന്നെ തണുപ്പുള്ള കാലത്ത് നമ്മൾ രാത്രി ഒന്നും ബന്ധപ്പെടാതെ തന്നെ പകല് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ അവൾ ഈ അസറിന്റെയും ലോഹറിന്റെയും 1-3 മണിക്കാണ് കുളിക്കല്, കാരണം വെച്ചാൽ പണിയൊക്കെ കഴിഞ്ഞ് മീനൊക്കെ മുറിച്ചിട്ട്. അപ്പം ഈ ബന്ധപ്പെട്ടതിന് ശേഷം അവള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ച കഴിഞ്ഞ് ചോറ് വെച്ചിട്ട് 3 മണിക്കാണ് കുളിക്കുന്നത്. അപ്പോ ഒരു ജനാപത്യകാരിയായ അവൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ഭയങ്കര തെറ്റാകുമോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അങ്ങനെയാണ് ചോദിക്കുക, അപ്പോഴേക്കല്ല ബാക്കിയുള്ളവർക്ക് ചോദിക്കാൻ മടിയുള്ളവർക്കൊക്കെ കാര്യം തിരിയുള്ളൂ. 1-ാമത്തത് തെറ്റാണ്, 2-ാമത്തത് തെറ്റല്ല ചുരുക്കി പറയുന്നത്. അതായത് 3 ദിവസം കഴിഞ്ഞു രക്തം നിലച്ചു എന്നാൽ അപ്പോൾ തന്നെ ആ വലിയ കുളി കുളിക്കൽ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ. മറ്റൊന്ന് നിസ്കാരത്തിൻ്റെ കാര്യം, രക്തം നിലച്ച് അത് 7 ദിവസം 6 ദിവസം എന്നൊന്നും കണക്കില്ലേ? ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും വ്യത്യസ്ത രീതിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയാണ്, എൻ്റെ കാലത്ത് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ ഉണ്ട്, അവർക്ക് ആകെ 1 കൊല്ലത്തിൽ 1 ദിവസമേ ഹൈദ് ഉണ്ടാവാറുള്ളൂ, ബാക്കി കൊല്ലത്തിൽ ബാക്കി ദിവസം ഒക്കെ ശുദ്ധിയാണ്. അങ്ങനെ ഉണ്ടാകാതെ. അപ്പൊ ഈ 7 ദിവസം 6 ദിവസം നിറഞ്ഞ് കാത്തു തീർക്കാൻ ഇസ്ലാം ആരോടും പറഞ്ഞിട്ടില്ല, തന്നെയല്ല പാടുമില്ല. മറിച്ച് 3 ദിവസം രക്തം കണ്ടു പിന്നെ ശുദ്ധിയായി. എന്നാൽ രക്തത്തിന്റെ അടയാളം കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നല്ല വൃത്തിയുള്ള പഞ്ഞിത്തുണിയുടെ കഷ്ണമോ അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള പഞ്ഞിയോ ഈ ഭഗദ്വാരത്തിനകത്ത് അല്പം കയറ്റിവെച്ച് കുറേ സമയം കഴിഞ്ഞ് പുറത്തെടുത്ത് നോക്കുക. പുറത്തേക്ക് ബാഹ്യമായി രക്തം കാണുന്നില്ലെങ്കിലും ഇതിനകത്ത് പഞ്ഞിയോ അല്ലെങ്കിൽ പഞ്ഞിത്തുണിയോ വെച്ച് കുറേ സമയം കഴിഞ്ഞ് പുറത്തെടുക്കുമ്പം ശരിക്ക് ഹയറ് ശുദ്ധിയായിട്ടില്ലെങ്കിൽ ഇതിമേൽ ചെറിയ കളർ വരും. അങ്ങനെ കളർ തീരെ കാണുന്നില്ല എന്നാൽ ശുദ്ധിയായി തന്നെയാണ് വിധി. എന്നാൽ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്നോ അയാൾ കുളി കുളിക്കുന്നു എന്നോ ഒക്കെ ഉള്ള നെയ്യത്തോടു കൂടി കുളിക്കൽ വുജൂബായി. ഇനിയുള്ള നിസ്കാരമൊക്കെ അവൾ കളവ് നിസ്കരിക്കണ്ടേ? പിന്നെ കാത്തു കയറിക്ക 7 ദിവസത്തിന് വലിയ കുളി കുളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുളിയില്ല. അതൊക്കെ അറിയാത്തത് കൊണ്ടാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 5-ാം ക്ലാസ് വരെ പോയ ഇൽമിക്കാരാകെ ഉണ്ടാകുക ചെറിയ മക്കളായെന്ന്. അന്നെന്താണ് ഈ ഹൈല് എന്ന് പറഞ്ഞാൽ എന്താണ്? നിൽക്കുക പള്ളിക്കെ പോയാൽ ഔതുണ്ട് എന്നറിയാന്നല്ലാതെ അതും തന്നെ ആൺകുട്ടികൾ ആരെങ്കിലും പറയുന്നു കേട്ടിട്ടുണ്ടോ പള്ളിക്കൽ ഔതുണ്ട് എന്നല്ലാതെ ഹൈല് എന്താന്നും അറിയില്ല, ഹൗദ് എന്താന്നും അറിയില്ല. അങ്ങനെ ഒരു സാധു ഇങ്ങനെ ഒരു ഉറക്കത്ത് കണ്ടേക്കുള്ള ഒരു ഓർമ്മേ. പിന്നെ അമ്മയൊക്കെ 7 ദിവസം കഴിയുമ്പോൾ ആ കുളിച്ചത് അവരെ ഓളും 7 ദിവസം കഴിയുമ്പോൾ കുളിക്കുക എന്നുള്ള ഒരു ധാരണയാണ്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതവർക്ക് നമ്മൾ ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 1 ദിവസമേ ഉണ്ടായുള്ളൂ രക്തമെങ്കിൽ 1 ദിവസം കഴിഞ്ഞ് ശുദ്ധി കണ്ടാൽ ഈ പറഞ്ഞേക്ക് ശുദ്ധിയുള്ളതുപോലെ ബാഹ്യമായ ഒറ്റനോട്ടത്തിൽ കണ്ടാ പോരാ. കണ്ടാൽ ഒരു പഞ്ഞി തുണി, നല്ല പഞ്ഞിന്റെ തുണി എപ്പോഴും ഏതെങ്കിലും സ്ത്രീകൾ വീട്ടിൽ സൂക്ഷിക്കണം. നല്ല കോട്ടൺ തുണി ഒരു ചെറിയ കഷ്ണം, അതല്ലെങ്കിൽ നല്ല ശുദ്ധമായ കോട്ടൺ അല്പം ഇതിനകത്ത് വെക്കുക. കുറച്ച് സമയം അങ്ങനെ 1 മണിക്കൂറോ 1/2 മണിക്കൂറോ വെച്ച് കഴിഞ്ഞിട്ട് പുറത്തെടുത്ത് നോക്കുമ്പോൾ ചെറിയ രക്തക്കളർ കാണുന്നുണ്ടാവും ഈ പഞ്ഞിയിൽ. എന്നാ ആൾക്ക് ശുദ്ധി വന്നിട്ടില്ല എന്നായി. ആ നാപ്കിൻ അതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ എനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയണമെനിക്ക് അറിയാം. ഉള്ളിൽ വെച്ച് നോക്കണം, എന്നിട്ട് കുറച്ച് സമയം വെച്ചിട്ട് പുറത്തെടുത്തിട്ട് രക്തത്തിന്റെ ശീല അടയാളം ഇല്ലെങ്കിൽ ആള് ശുദ്ധിയായിരുന്ന. അത് ചിലപ്പോൾ 1 ദിവസം കൊണ്ടാകാം ശുദ്ധിയാണ്, ചിലപ്പോൾ 3 ദിവസം കൊണ്ടാകാം, ചിലപ്പോൾ 4 ദിവസം കൊണ്ടാകാം, ഒക്കെ വരാം. ശുദ്ധി കണ്ട് ഉറപ്പ് വന്നാൽ ഉടനെ കുളിക്കുകയും നിസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം. ഏതായാലും കുളിക്കുന്നതിന്റെ മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ഹറാമ് തന്നെയാവുന്നു. ആ അത് വളരെ സൂക്ഷിക്കണം. വലിയ തന്നെയല്ല, ഈ മെൻസസ് ഉണ്ടായ സ്ത്രീ കുളിക്കുന്നതിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ ഗർഭധാരണം സംഭവിച്ചു പോയാൽ കുട്ടികൾക്ക് ജന്മവൈകല്യങ്ങൾ പലതും വരാനും പലതരത്തിലുള്ള രോഗം സ്ഥിരമായി രോഗത്തിനടിമപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ അവസ്ഥ മാത്രമല്ല, ഭാവിയിൽ നമുക്ക് ജനിക്കാൻ പോകുന്ന വളരെ മഹത്തായ നമ്മുടെ കുടുംബജീവിതത്തിന്റെ
യഥാർത്ഥത്തിൽ ഉൽപ്പന്നമാണല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷമാണല്ലോ ഈ മക്കള്. ഈ മക്കള് നമ്മുടെ അറിവില്ലായ്മ കാരണം നിത്യരോഗികളായി മാറാൻ, അതുപോലെ തന്നെ ജനിതക വൈകല്യങ്ങൾ വരാൻ ഒക്കെ സാധ്യതയുണ്ട്. കുളിച്ച് ശുദ്ധിയായതിനു ശേഷമല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ വലിയ ഹറാമാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ശുദ്ധി കണ്ടു പറഞ്ഞേക്ക്, ബാഹ്യമായി ശുദ്ധി കണ്ടു, എന്നാൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഇത്രയിലേ വേണ്ടി ചെറുതായിട്ട് രക്തം പൂർണ്ണമായി നിലച്ചു എന്നൊന്ന് ഈ ഇതിൻ്റെ അകത്ത് അല്പസമയം പഞ്ഞിൻ്റെ ഒരു തുണിക്കഷ്ണമോ അതല്ലെങ്കിൽ അല്പം പഞ്ഞിയോ പോലത്തത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുറേ സമയം വെച്ചിട്ട് പുറത്തെടുത്തിട്ട് രക്തത്തിൻ്റെ കളർ കാണുന്നില്ലെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുക, ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നു. അങ്ങനെ കുളിച്ച് ശുദ്ധിയായതിന് ശേഷമല്ലാതെ ബന്ധപ്പെടൽ വടുത്ത കുറ്റാണ്, വൻദോഷാണെന്ന് മാത്രമല്ല, കുട്ടികൾക്ക് അതിൽ ജനിക്കാൻ ഇടവന്നാൽ കുട്ടികൾ വരെ കഷ്ടപ്പെടാൻ അത് ഇടവരും. അപ്പൊ ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെ കുളിച്ച് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞു, പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രക്തം കണ്ടാൽ ഉടനെ എല്ലാം സ്റ്റോപ്പ് ചെയ്തോളൂ. കാരണം എന്താ, ഇടക്കൊന്നോ രണ്ടോ ദിവസം നിന്ന് വീണ്ടും വരാൻ സാധ്യതയുണ്ട്, വീണ്ടും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ശുദ്ധിയായി എന്നുള്ള ആൾക്കാരപ്പോ നമ്മൾ കുളിച്ചതും നിസ്കാരാധികാരങ്ങളൊക്കെ ചെയ്തതും വീണ്ടും 15 ദിവസം മുമ്പ് വീണ്ടും തിരിച്ചു വന്നാൽ ഈ ഇടദോസവും ഈ രക്തം കണ്ട ദിവസവും ഒക്കെ അഹിവാടുന്നതും വരും. മനസ്സിലായില്ല? ഏതായാലും കുളിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെടാൻ പാടില്ല. ദിവസം കുറച്ചുള്ളൂ എന്ന് അറിഞ്ഞിട്ട് ഉള്ള ദിവസം ഉസ്താദിന്മാരോടും ചോദിച്ച് മസല ചോദിച്ച് പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കുക. അതന്നെ വേറെ മാർഗത്തിലൊക്കെ പലതും ചെയ്യുക. അതാകെയപ്പോ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് നല്ല കഴിവുണ്ടെങ്കിൽ ലൈംഗിക അവയവങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംയോഗമല്ലാതെ അവളുടെ കൈകൊണ്ടോ അതല്ലെങ്കിൽ കാലിന്റെ തുടയിലോ ഒക്കെ നമ്മുടെ വികാരം ശമിപ്പിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ എന്ത് വേണം, മുട്ടുമുക്കളട ഉപയോഗിക്കണമെങ്കിൽ കർശനമായും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടില്ല എന്നുള്ള കൃത്യമായ ആത്മനിയന്ത്രണം ശക്തമായി ഉണ്ടെങ്കിലേ പാടുള്ളൂ. ഏതായാലും കുളിക്കുന്നതിന് മുമ്പ്, രക്തം നിലച്ചാലും നിലക്കുന്നതിന് മുമ്പായാലും രണ്ടായാലും ചീൽ വടുത്ത കുറ്റമാണ് ചെയ്യാൻ പാടില്ല. ഒന്നതാണ്. പിന്നെ ഇനി രണ്ടാമത്തെ ഒരു മസല, അതോ രണ്ടു ആയോ? ആ രണ്ടാമത്ത് എങ്ങനെ, എന്റെ അടുത്ത് ഓർമ്മ പേര്. ആ ഇല്ലെങ്കിൽ അടുത്ത ആൾ ചോദിച്ചോളി, രണ്ടാമത്തൊന്നും ഇല്ലെങ്കിൽ എന്റെ ഓർമ്മ. ആ ആ അപ്പോ ഓർമ്മ, സാധാരണ പെണ്ണുങ്ങളുടെ സുവരിയാ ജമ്മ്, പല പെണ്ണുങ്ങളും ചെയ്യുന്നപ്പോ ഒക്കെ പരിഷ്കരിച്ചിന് ജമ്മ്. വീട്ടിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഇപ്പോൾ പല സ്ത്രീകളും ഇന്ന് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അത് ഹൈർ തന്നെയാണ്. അതായത് രാത്രി തണുപ്പായിക്കൊള്ളുന്നില്ല, അതൊക്കെ നിങ്ങൾ പരമാവധി നിങ്ങളെ കൈപോലെ ഉപയോഗപ്പെടുത്തിക്കോളി. രാത്രി മാത്രേ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടുകൂടൂ എന്നുള്ള യാതൊരു നിബന്ധനയും ഇസ്ലാമിലില്ല. നിങ്ങളെ ഭാര്യയുമായി സൗകര്യമെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അങ്ങനെ പകൽ സമയത്ത് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിസ്കാരം കളാ ആവുന്നതിന് മുമ്പ് കുളിച്ച് നിസ്കരിക്കലേ ഉജൂബുള്ളൂ. ഉടനെ തന്നെ കുളിക്കൽ നല്ലതാണെന്നല്ലാതെ ഉജൂബ് വരുന്നില്ല. അങ്ങനെ സുബൈക്ക് ശേഷം, സുബൈസ്കരിച്ചതിന് ശേഷം നിങ്ങൾ സൗകര്യപ്പെടുന്ന ഒരു സമയത്ത് ഭാര്യയുമായി, നിങ്ങളെന്ന് പറയുമ്പോ നമ്മളൊക്കെ പെട്ടിട്ടോ, ആരും ഒഴിവൊന്നുമില്ല. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഗൾഫുകാരാണല്ലോ, പോകുമ്പോ കിട്ടുന്ന സൗകര്യം അനുസരിച്ച്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ രാവിലെയൊക്കെ സ്കൂൾക്കും മദ്രസയ്ക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം നല്ല ഒഴിവാക്കാരം. അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കോളി. അള്ളാഹ് നമുക്ക് അലാലാക്കി തന്നതിന് എന്തിനാ വെറുതെ കളയുന്നു. അങ്ങനെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ താൻ കുളിക്കലും ഭാര്യ കുളിക്കലും ഒക്കെ ഉടനെ കുളിക്കൽ സുന്നത്താണ്. ഇല്ലെങ്കിൽ ദുഹർ വരെ കുളിച്ചിട്ടില്ല നിൽക്കുക, എന്നാ ദുഹർ ആയതിന് ശേഷം കുളിച്ച് നിസ്കരിക്കണം. അത് ഏതുവരെയാവാം, കുളിച്ച് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിസ്കരിച്ച് സലാം വീട്ടുന്നത് വരെ വഖ്ത് ഖളാ ആവുന്നില്ല. അത്രയും സമയം ബാക്കിയുള്ള സമയത്ത് കുളിച്ച് നിസ്കരിച്ചാൽ മതി, കുറ്റക്കാരാവൂല. അതെ, ആ കാരണം എന്താ വെച്ചാല് ഏതായാലും കുളിക്കേണ്ടി വരും. കാരണം അവർക്ക് കുറെ പാത്രം തേച്ച് കഴുകി, ആടിനെ കെട്ടി, കോയിനെ വിട്ട്, മുറ്റടിച്ചാരി, അതുപോലെ തന്നെ പിന്നെ അലക്കാളൊക്കെ അലക്കി, ഇങ്ങനെ കുറെ ശോനുകൾ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ഒരു കുളി കുളിക്കണം. എന്നാ പിന്നെ ജനാബത്തിലുള്ള കുളി ഒന്നിച്ചേക്കോട്ടെ എന്നുള്ളവർക്ക് അങ്ങനെ അതിന് വിരോധമല്ല. പക്ഷേ ഒരു ഷർത്തുണ്ട്, കുളി കഴിഞ്ഞ് നിസ്കരിച്ച് പൂർത്തിയാവുന്നത് വരെ വഖ്ത് ഖളാ ആവാൻ പാടില്ല. അതുകൊണ്ട് ആ നില വരെ പിന്തിക്കുന്നതുകൊണ്ട് കുറ്റക്കാരാവുന്നതിന് ഉടനെ കുളിക്കൽ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം തന്നെ മൂന്നോ നാലും കുളി കുളിക്കാൻ ബുദ്ധിമുട്ടായിട്ട് കുറച്ച് മടി തോന്നുകയാണെങ്കിൽ ഖളാ ആക്കാത്ത നിലക്ക്
പിന്തിക്ക് അതിൻ്റെ ഇടയ്ക്ക് മത്സ്യം മുറിക്കുന്നതിനോ ഭക്ഷണം പാചകം ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നും വിരോധമില്ല. പക്ഷേ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ വുദു ചെയ്യൽ സുന്നത്തുണ്ട്. കുളിച്ചിട്ടില്ലെങ്കിൽ വുദു ചെയ്യൽ സുന്നത്തുണ്ട്. അത് രണ്ടാമത് സംയോഗത്തിൽ ഏർപ്പെടണമെങ്കിലും വുദു ചെയ്യൽ സുന്നത്തുണ്ട്. അതിന് പറയും കുടിനെ പറ്റി പറയുന്നോർത്ത് അത് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും സ്ത്രീകളുടെ ആ ഹിക്മത്ത് തെറ്റൊന്നുമല്ല. കഴിയുമെങ്കിൽ സമയം കഴിഞ്ഞ് താമസിയാതെ തന്നെ കുളിക്കലാ നല്ലത്. ഇങ്ങനെ ചെയ്താലും കുറ്റക്കാരിയൊന്നും ആവില്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ജസാകുമുള്ളാഹ് ഖൈർ ഉസ്താദ്. ഒരു ചോദ്യം ഒരു സ്ത്രീക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതിന്റെ മുമ്പ് ഇവിടെ ഒരു ഒരു കുഷ്ഠരോഗി ദുഷ്ടത്തരം കാണിക്കുന്നുണ്ട്. ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ ഓതിത്തരുന്ന പഠിപ്പിച്ചു തരുന്ന ഈ വിഷയത്തിന് സനദുണ്ടോ, അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്. അത് യഥാർത്ഥ കുഷ്ഠരോഗിയാണെന്ന് പറയുകയാണ്. ആരും യഥാർത്ഥത്തിൽ അങ്ങോട്ട് ചിന്തിക്കാതെ ഈ ഇൽമിന്റെ സദസ് ബഹുമാനിച്ചുകൊണ്ട് ഇതിലേക്ക് തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് സനദില്ല, ജന്മത്തിൽ എന്തോ തകരാറുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഏതായിരുന്നാലും അനവധി ആളുകൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ വന്ന് ശല്യപ്പെടുത്തരുത് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ചോദിക്കുന്നത്, ഒരു സഹോദരി ചോദിക്കുന്നു, 57 ദിവസം അവർക്ക് നിഫാസ് രക്തമുണ്ടായി, നിഫാസ് കുളിച്ചു ശുദ്ധിയായി, അങ്ങനെ നിസ്കാരമൊക്കെ ആരംഭിച്ചു. 8 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് രക്തം കാണുന്നു. ഈ സഹോദരി എന്ത് ചെയ്യണം എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. ബഹുമാനപ്പെട്ട ഉസ്താദിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ആ സ്ത്രീ ആദ്യം കണ്ട 57 ദിവസവും നിഫാസ് തന്നെയാണ്. കുളിച്ച് ശുദ്ധിയായി, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കണ്ട രണ്ടാമത് കണ്ട രക്തം ഹൈലാണ്. നിയമപ്രകാരം ഒരാഴ്ചയും വേണമെന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ പരമാവധി നിഫാസാവുന്ന 60 ദിവസം രക്തം കണ്ടിട്ട് ഒരു സെക്കൻഡ് സമയം നിന്നിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ രക്തം കണ്ടാൽ രണ്ടാമത് കണ്ടത് ഹൈലായി പരിഗണിക്കുന്ന. അപ്പോ ഒരു നിഫാസിന്റെയും അടുത്ത ഹൈലിന്റെയും ഇടയിൽ ശുദ്ധിക്ക് കാലാവധി പരിധിയില്ല. എത്ര കുറഞ്ഞ സമയമാണെങ്കിലും രണ്ടാമത്തത് ഹൈലായി പരിഗണിക്കും. രണ്ട് ഹയലുകൾക്കിടയിലുള്ള ശുദ്ധി 15 ദിവസത്തിൽ കുറയാൻ പാടില്ല എന്നേ നിയമമുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആദ്യത്തേത് ഹൈലാണ്, അല്ല ആദ്യത്തെ നിഫാസാണ്, 57 ദിവസം തന്നെ. ആ നിഫാസ് കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ വീണ്ടും രക്തം കാണുന്നത്. ഈ രണ്ടാമത് കണ്ട രക്തം ഹൈലാണ്. 15 ദിവസത്തിൽ താഴെയുള്ള ദിവസങ്ങളിൽ അത് നിലച്ചാൽ സാധാരണ പോലെ ഇത്രയും ദിവസം ഹൈലാണെന്ന് വെച്ച് പിന്നെ അങ്ങോട്ട് കുളിച്ച് ശുദ്ധിയായി, ബാക്കിയുള്ള കാര്യം ശുദ്ധിയായി ഉപയോഗിച്ചാലും മതി. ഓക്കെ. അതുപോലെ പല സുഖിടുകാരും ഉണ്ടാവുന്ന നമ്മളാണ് ചൂടോർക്കേണ്ട. ലിക്കുല്ലിം മാനവാണ് ഓരോരുത്തരും, അവനാ നീയത്ത് ഇത് എന്താ കിട്ടും. ബാക്കിയുള്ളവരെ കളിയാക്കുന്നവരെ സ്വയം കളിയാക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോ തങ്ങളുടെ പിന്നിൽ നിന്നിട്ട് കളിയാക്കി പരിഹസിച്ചുകൊണ്ട് അഭിനയിച്ച് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് വിരൽ കൊണ്ട് അയാളുടെ വയറിന്റെ നേരെ ചൂണ്ടുകയും അങ്ങനെ വയറാകെ വീർത്ത് പഴുത്ത് ചലം നിറഞ്ഞ് പൊട്ടി മരിക്കുകയാണ് ചെയ്തത്. അതൊക്കെ ഓരോരുത്തർക്കും അവനവന്റെ അർഹിക്കുന്നത് കൊടുക്കാൻ കഴിവുള്ളവൻ അഭാവത്തില്ല. നമ്മളൊന്നും ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞേക്കണേ, നമുക്ക് ഇതിലൊരു പേരിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഒരാളെ ചെറുതാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഒരു അവനാൻ പഠിച്ച ഇൽമ് അത് അള്ളാഹുവിന്റെ ഔദാര്യം നമ്മളെ ആരും വലുപ്പല്ല. അതിന് ഈ സമുദായത്തിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ മൂല്യന്മാരും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്. ഞാൻ അവരെ ഉപദേശിക്കാൻ അർഹനല്ല, എങ്കിലും ഉണർത്താണ്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, ചുരുക്കം ചില ആളുകളെ ഉണർത്തേണ്ടതുണ്ട്. അതായത് നമ്മൾ വലിയ ഇൽമൊക്കെ പഠിച്ചു, നമുക്ക് നല്ലോണം അറിയാം, നമ്മളൊരു സ്ഥാനത്തെത്തി, വേറുള്ളവരെ കാര്യം തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത, നമ്മളെ കാര്യവും നമ്മളെ കുട്ടികളും പെണ്ണുങ്ങളും അത് പോരാ. നമുക്ക് ഇൽമ് പഠിക്കുന്ന സമയത്ത് സ്വന്തം മക്കളെക്കാളും സ്നേഹിച്ച് നമുക്ക് ഭക്ഷണം തന്ന ഉമ്മമാരും വാപ്പമാരും ഉണ്ട്, നമുക്ക് വസ്ത്രം വാങ്ങി തന്നവരുണ്ട്, നമുക്ക് കിതാബ് വാങ്ങി തന്നവരുണ്ട്,
സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ലാളിച്ച് വളർത്തിയവരുണ്ട് ഈ സമുദായത്തിലെ പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും. അവരോടൊക്കെ നമുക്ക് കടമുണ്ട്. നമ്മൾ നമ്മളെ കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അള്ളാഹു തആല എല്ലാവർക്കും കൂടി ഇൽമു കൊടുക്കൂല. ഈ കൊടുത്ത ഇൽമ എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് അള്ളാഹ് ഇൽമു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് ഈ സമുദായത്തിന് മൊത്തം അവകാശപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തനിക്ക് അള്ളാഹു തആല തന്ന ഈ ഇൽമ് അതില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സദഖയാണ്. നമ്മൾ ആ ഉദ്ദേശത്തോട് കൂടി ചെയ്യുക. ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ ഉപകാരപ്പെട്ടാൽ ഈ ക്ലാസ് റൂമിന്റെ സംഘാടകര്, അതിന് നേതൃത്വം വഹിക്കുന്നവര്, അതിനുവേണ്ടി വരുന്ന ചെലവുകൾ വഹിക്കുന്നവര്, ഇതിനു വേണ്ടിയിട്ട് ടെക്നിക്കലായി ഒരുപാട് പ്രവർത്തിക്കുന്ന കുട്ടികൾ, നല്ല നല്ല ചെറുപ്പക്കാർ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഇതിനൊക്കെ അവർക്കൊക്കെ അതിന്റെ ഫലം കിട്ടും. അതുപോലെ ഈ അറിവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നമ്മക്കും തന്നെ എന്തെങ്കിലും കിട്ടും. അതനുസരിച്ച് അമൽ ചെയ്താൽ ഈ മുഅ്മിനെ നിങ്ങൾക്ക് ഹൈറാണ്. നമ്മൾ ആ ഭാഗത്ത് ചിന്തിച്ചാൽ മതി. ഏത് ജാതിയിലും അലി ഉസ്താദ് പറഞ്ഞതുപോലെ കുഷ്ഠരോഗികളുണ്ട്. ഈ കുഷ്ഠരോഗികൾ അത് മാറ്റിയെടുക്കുക. അള്ളാഹു തആല അങ്ങനത്തെ ശരീരം തൊട്ട് നമ്മളെ കാക്കട്ടെ എന്ന് ദുആ ചെയ്യുക. അവർക്ക് അള്ളാഹു തആല ഹൈറിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് തരട്ടെ എന്നും കരുതി ദ്വാരിക്കുക. അല്ലാതെ നമ്മളിപ്പോ മാറ്റിയാ മാവില്ല. ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കളിയാക്കാനും പരിഹസിക്കാനും ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ തീക്കട്ട എറുമ്പ് എരിച്ചാൽ കരിക്കട്ട വെച്ചക്കോന്നാ. തീക്കട്ടമ്മ തന്നെ എറുമ്പ് എറിച്ചിട്ടുണ്ട്. പിന്നെ കരിക്കട്ടന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അള്ളാഹു തആല ഈ നല്ല ഉദ്ദേശത്തോടു കൂടി ഒരുമിച്ച് കൂടുന്നവരാണ് ഈ മഹാഭൂരിപക്ഷം ജനങ്ങളും. അവർക്ക് അള്ളാഹു തആല ഇത് നഫ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. അമ്മയ്ക്കും അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു സംശയം പൊരുത്തപ്പെടണോ ചോദിക്കുന്നതില്, ഉസ്താദ് ഈ ഈ പീരീഡില് മുട്ടുവെക്കണ്ടെ ഇടയില് പിന്നെ ബന്ധപ്പെടല് അഹ്റാമല്ലോ ഉസ്താദ്. ഉസ്താദ് അടക്കെന്തോ പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽ പൊട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഒരു തോന്നല്, അതൊന്ന് വിശദീകരിച്ചു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സാധാരണക്കാരെ സംബന്ധിച്ച് മുട്ടുപൊക്കളടായുള്ള സ്ഥലം മറകൂടാതെ ബന്ധപ്പെടൽ ഈ മെൻസസ് പീരീഡിൽ ഹറാമാണ്. അതങ്ങനെ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു. ചില പ്രത്യേക ഹാസായ ആളുകൾക്ക് പ്രത്യേക ഹാസായ സാഹചര്യത്തിൽ ചില പ്രത്യേക പൊതു നിയമത്തിന് നിന്നിട്ട് വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. അത് അതിൻ്റെ ഹിലുകാരായ ഞങ്ങൾ മൂല്യാമാരൊക്കെ ചിലപ്പോൾ ചെയ്യും. അതിന് ഞങ്ങളെടുക്കുള്ള ഒരു മസലുണ്ട്. പണ്ട് മാമാക്കും എൻ്റെ മാല പോയപ്പോൾ മാമ പറഞ്ഞു, പഠിച്ചോനെ എൻ്റെ മാല മൂല്യാമാർക്കാർക്കും കിട്ടാതെ കെട്ടിയായിരുന്നു. കാരണം ഓരെന്തെങ്കിലും ഇനി മസല ഉണ്ടാക്കിയില്ലാണ്ട് ഒപ്പിച്ചെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് പോയി. ഇതങ്ങനെ ഒപ്പിക്കൽ പരിപാടിയല്ല. ഞങ്ങൾക്ക് ചില ഇൽമുള്ള ആളുകൾക്ക് അമൽ ചെയ്യാൻ പറ്റുന്ന ചില കൗല് രണ്ടാം കൗലുകളൊക്കെ ഉണ്ട്. ആ രണ്ടാം കൗല് ചിലപ്പോ ആകെ ഒരു മാസത്തെ ലീവിനൊക്കെ വരുന്ന ചില ആളുകളെ മൊത്തമതനുസരിച്ച് തന്നെ അമൽ ചെയ്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ ചില ആളുകൾക്ക് സ്വകാര്യമായിട്ട് ഞങ്ങൾ രണ്ടാം കൗല് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചൂടോർക്കണ്ട. നമ്മൾ സ്വതു നിയമം അത് അങ്ങനെ തന്നെ മുട്ടുപൊക്കിളട മറ കൂടാതെ ബന്ധപ്പെടാൻ പാടില്ല മെൻസസ് പീരീഡിൽ. അത് തന്നെയാണ് നിയമം. എന്നാൽ ചില ഹാസായ നിയമങ്ങൾ അത് മുഴത്തമതല്ല, രണ്ടാം കൗലാണ്. പക്ഷെ ലറൂറത്തിന്റെ ഹാലത്തിൽ അത് അമൽ ചെയ്യുക. ഹറാമ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് അതാണല്ലോ. അത് പറഞ്ഞുള്ളൂ. നിങ്ങൾ ഇവിടെ ഓർക്കണ്ട. ഓക്കെ. ഇതിപ്പോ അത് ആർക്കും പറഞ്ഞു കൊടുക്കണ്ട ഉസ്താദെ, അതൊക്കെ സീക്രട്ടായിട്ട് നിൽക്കട്ടെ. ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പിന്നെ ഞാൻ ചാർണയിൽ ആർക്കും ഒന്നും കരുതരുത്. കാരണം ഇവിടെ ഈ പി എം ഒ വന്നാണ്ട് ഇന്നലെ എന്നോടൊക്കെ ഒരുപാട് ക്ലാസ് കഴിഞ്ഞ ആക്ഷേപം, ഞങ്ങൾ പി എം ഇതിന് എന്താ നമ്മളെ പി എം സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അത് ഇടക്കിടക്ക് ഞാൻ എന്റെ ചോദ്യമല്ല, ഈ പി എം ആൾക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചിലപ്പം ചാടിയെന്നൊക്കെ വരും. അല്ലെ കരുതരുത്. അപ്പൊ ഏതെല്ലാം ഒരു ചോദ്യം ചോദിക്കാം. ഇനി സ്കെച്ച് വന്നിട്ട് പുതിയ ക്ലാസ് തീരൊന്നും അറിയില്ല. ഏതായാലും വാഗോടുത്ത് വന്നാണ്. പിന്നെ ഗർഭം അലസിയിട്ട് ഡി എൻ സി ചെയ്തതിന് ശേഷം വരുന്ന രക്ത നിഫാസാണോ നിഫാസിന്റെ കുളിയാണോ കുളിക്കേണ്ടത്? ഉസ്താദിനോട് ഒന്ന് ചോദിക്കാമോ പ്ലീസ് എന്നാ ചോദിച്ചത്. അത് ഞാനൊക്കെ ചോദിച്ചു. ഇനി അടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചാടും. ആരും കൈയും കാലും ഒന്നും മുന്തിക്കരുത്. അപ്പൊ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അങ്ങനെ നിസ്കരിക്കാൻ പോണതിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ, സ്ത്രീകൾ ചോദിക്കുക, അവർക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരുടെ കാര്യം പ്രത്യേകം പരിഗണിക്കാതെ നിൽക്കാൻ ഓർത്തില്ല. അത് നമുക്ക് ആണുങ്ങൾക്ക് പിന്നെ എപ്പോഴും ഒന്നും ചോദിക്കുക. അതേസമയത്ത് സ്ത്രീകളെ ഇത്തരം വിഷയങ്ങൾ അവർക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തപ്പം അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. പ്രസവം എന്ന് പറയുന്നത് തന്നെ
പ്രസവത്തിന്റെ ആദ്യഘട്ടം ആണെങ്കിൽ പോലും, അതായത് ഈ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് അണ്ഡവും ബീജവും പരസ്പരം കൂടിക്കലർന്ന് അത് ഭ്രൂണമായി രക്തക്കട്ടയായി മാറി, അത് പുറത്തു പോന്നാലും പിന്നീട് പുറപ്പെടുന്ന രക്തത്തിന്, അതിനെ തുടർന്ന് പുറപ്പെടുന്ന രക്തത്തിന് നിഫാസ് എന്ന് പറയും. അതല്ലെങ്കിൽ മാംസക്കഷ്ണായി അതിന് ശേഷം എന്ന് പറഞ്ഞാൽ 4 മാസം ആകുന്നതിന് മുമ്പ് തന്നെ അബോർഷനായി, എന്നിട്ട് അത് ക്ലീൻ ചെയ്തു, ആണല്ലോ പോയി പറഞ്ഞതിന്റെ ഉദ്ദേശം, എന്നിട്ട് രക്തം വരുന്നുണ്ട്, അതിന് നിഫാസിന് നോക്കുമ്പോൾ തന്നെയാണ്. കാരണം ഒരു ഗൈനക്കോളജിസ്റ്റ് ഈ പുറപ്പെട്ട സാധനം ഗർഭം തന്നെ, ഗർഭത്തിലെ ശിശുവാണ്, കുട്ടിയായി രൂപപ്പെട്ടിട്ടില്ലെങ്കിലും ഗർഭസ്ഥ ശിശുവിന്റെ ആദ്യ ഘട്ടമാണ് എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പുറപ്പെട്ടതിന് ശേഷം വരുന്ന രക്തം നിഫാസാണ്. ആ നിഫാസ് സാധാരണ മറ്റെല്ലാ നിഫാസിന്റെയും അതേ വിധി തന്നെയാണ്. ചുരുങ്ങിയത് കുറഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ 40 ദിവസമോ അതല്ലെങ്കിൽ 60 പരമാവധി പോയ 60 ദിവസം വരെ വരുന്ന നിഫാസിന്റെ അതേ വിധി തന്നെയാണ്. അതിപ്പോ ജീവനുള്ള കുട്ടിയെയോ അല്ലെങ്കിൽ വളർച്ച പൂർത്തിയായ കുട്ടിയെയോ പ്രസവിച്ചതിന് ശേഷം പുറപ്പെടണം എന്ന് നിബന്ധനയില്ല. ഗർഭസ്ഥ അവസ്ഥയിൽ നിന്നിട്ടുള്ള പ്രസവം, അത് പൂർത്തിയായിട്ടായാലും അല്ലെങ്കിലും വന്ന് ഗർഭപാത്രം വൃത്തിയാക്കിയതിനു ശേഷം വരുന്ന, എന്നാൽ പൂർണ്ണ പ്രസവം പൂർണ്ണമായതിനു ശേഷം നടത്തും വരുന്ന രക്തമൊക്കെ നിഫാസ് തന്നെയാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞത് നിഫാസാവുന്നു എന്നുറച്ചു. ഓക്കെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. നേരത്തെ അടിച്ച ആളെ ശബ്ദം കേട്ടിട്ടില്ല, മറ്റൊരാൾ കാസിം കൊണ്ടോട്ട് മൈക്കിലേക്ക് വരാത്തതുകൊണ്ടാണ് വന്നത്. ഉസ്താദ്, ഇപ്പോഴുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല എനിക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ അമോഷൻ വളരെ സീരിയസ് ആയി മെഡിക്കൽ കോളേജിലുണ്ട്. അദ്ദേഹം ഷുഗറുള്ള ഒരാളായിരുന്നു, ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് വളരെ തഖ്വയിലൂടെ ജീവിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 വിരലുകളും അത് കാരണമായിക്കൊണ്ട് മുറിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ വളരെ ഓക്സിജൻമേലാണ് ജീവിക്കുന്നത്. മക്കളൊക്കെ ഇവിടെ ഗൾഫിലുണ്ടെങ്കിലും കൂടെ ഉള്ളത് സ്വന്തം പെൺകുട്ടികളാണ്. അപ്പം നമ്മൾ പ്രവർത്തകരാണെങ്കിലും ചില സമയങ്ങളിലൊക്കെ നമ്മൾക്ക് പഠിച്ചാലും നമ്മൾക്ക് ഓർമ്മശക്തി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം പെൺകുട്ടികൾ ഉണ്ടാകുമ്പം ആ മരണാസന്നവുമായി മല്ലിട്ടിരിക്കുന്ന ആ വ്യക്തിക്ക് എന്തെല്ലാം കാര്യമാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അല്ലാഹു തആല ആഫിയത്ത് ദീർഘായുസ് വിധിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ സുഖം നൽകുമാറാകട്ടെ. അജലെത്തിയതാണെങ്കിൽ ബുദ്ധിമുട്ടാകാതെ റാഹത്തുള്ള ഈമാനോടുകൂടിയുള്ള ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടിയുള്ള മൗത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. അവര് അടുത്ത് നിൽക്കുന്ന മരണാസന്നമായ ഏകദേശം ലക്ഷണം കണ്ടാൽ മെൻസസ് അതല്ലെങ്കിൽ നിഫാസ് എന്നീ അശുദ്ധിയുള്ള സ്ത്രീകൾ സമീപത്തു നിന്ന് മാറി നിൽക്കുക, നജസ് മാലിന്യങ്ങൾ മറ്റഴുക്കുകൾ പോലത്തതൊക്കെ ഇല്ലാതെ വൃത്തിയാക്കുക, സുഗന്ധം ഉണ്ടാകുക, യാസീൻ സൂറത്ത് ഓതുക, അത് വളരെ നല്ലതാണ്. യാസീൻ സൂറത്ത് ഓതുക, അതുപോലെ തന്നെ ഖിബിലയിലേക്ക് തിരിയുന്ന രീതിയിൽ കിടത്താൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഖിബിലയിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ ചെരിച്ച് കിടത്താനൊന്നും കഴിയില്ല. നമ്മളെ നാട്ടിൽ നിന്ന് കിഴക്ക് തലയും പടിഞ്ഞാറ് കാലുമാവുന്ന രീതിയിൽ കിടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ കിടത്തി അല്പം തല കുറച്ച് പൊക്കിയിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ തലയാണി ഉണ്ടാവുമല്ലോ, ഈ തലയാണിയിൽ തല അല്പം പൊക്കി അപ്പൊ മുഖം അതുപോലെ തന്നെ ഉള്ളം കാലും ഖിബില കൊള്ള ആവുന്ന രീതിയിൽ കിടത്തുക. അതുപോലെ തന്നെ ശുദ്ധിയുള്ളവർ യാസീൻ ഓതുക, സൂറത്തുറായത് ഓതുക, അതുപോലെ തന്നെ പിന്നെ ദുആഉൽ കർബ്
എന്ന് പറയും. എന്ന് ദുആഉൽ കർബ് ആവർത്തിച്ചില്ല. ഇതൊക്കെ വളരെ നല്ലതാണ്. രോഗിക്ക് പറ്റുമെങ്കിൽ ഇഖ്ലാസ് സൂറത്ത് കൂടുതലാണ് ഏറ്റവും നല്ലത്. അത് പക്ഷേ അവർക്ക് പറ്റുന്ന അവസ്ഥയായിരിക്കില്ല, ഓക്സിജനിലാണെന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ വിഷമാണല്ലോ. അള്ളാഹു തആല ഏതായാലും റാഹത്തുള്ള ഹുസ്നുൽ ആത്തിബത്ത് കൊടുക്കുമാറാകട്ടെ. അതാണ് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അള്ളാഹു തആല ആയുസ് കണക്കാക്കിയത് നമുക്കറിയില്ല. ആയുസ്സുള്ളവരാണെങ്കിൽ അള്ളാഹു തആല പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അജലെത്തിയതാണെങ്കിൽ പിന്നെ അതിനെ മാത്രമല്ലേ ചികിത്സയില്ലാത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അള്ളാഹു തആല ഈമാൻ സലാമത്താക്കി ഹുസ്നുൽ ഖാത്തിമത്ത്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ സാന്നിധ്യം കൊടുത്തുകൊണ്ടുള്ള ആ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി ആഹ്റം അള്ളാഹു തആല വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കുട്ടികളുടെ കൂട്ടത്തിൽ അടുത്ത് പെൺകുട്ടികളാണ് അടുത്തുള്ളതെന്ന് പറഞ്ഞല്ലോ, അവർ ശുദ്ധിയില്ലാത്ത അവസ്ഥ, മെൻസസ്സോ മറ്റോ ശുദ്ധിയില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തൊട്ടടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കുന്നതും ഹൈറാണ്. കാരണം റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം വളരെ അനിവാര്യമായ ഘട്ടമാണ്. അതിന് സഹായിക്കുന്നതാണ് ഈ സൂറത്ത് യാസീൻ്റെ ഒത്ത്, അതായത് സൂറത്ത് റായ്ദ ഓതുക. ദുആഉൽ കർബ് മരണവെപ്രാളവും വിഷമവും കുറയാൻ വളരെ സഹായകമാവും. ദുആഉൽ കർബ് ചെല്ലൽ ഖിബ്ലയിലേക്ക് തിരിച്ചു കടത്തുക, തിരിച്ചു കടത്താൻ തിരിച്ചു കടത്താൻ കഴിയില്ല, അത് സാധ്യാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉള്ളം കാലും മുഖവും ഖിബ്ലയിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ചു കടത്താൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ആ നിലക്ക് കട്ടിൽ സംവിധാനിച്ചാൽ വളരെ നല്ലതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈർ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മൈക്കോട്ട്. ഇസ്തിഹാലത്തുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ഹലാലാണ്. കാരണം അവള് ശുദ്ധിയുടെ ഹുക്കുമിലാണത്, അശുദ്ധിയില്ല, ശുദ്ധിയുടെ ഹുക്കുമിൽ തന്നെയാണ്. നിത്യശുദ്ധിക്കാരായതുകൊണ്ട് അതുകൊണ്ടാണല്ലോ നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ആ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്നത് കൊണ്ട് വിരോധം ഇല്ല. രക്തമുള്ളത് കൊണ്ട് നജസ്സുണ്ടാവുന്നു മാത്രമേ ഉള്ളൂ, എന്നാലും ഇപ്പം അത് നജസ്സില്ലാതെക്കാൻ നമ്മളോട് വൃത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് വിരോധമില്ല. ഏതായാലും അതൊരു രോഗമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അത് അങ്ങനെയുള്ള രോഗം നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് മക്കൾക്ക് ഭാര്യമാർക്ക് നൽകാതിരിക്കുമാറാകട്ടെ. അതുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ നല്ല വിദഗ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് അതിന് വേണ്ട ചികിത്സ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹു ചിലപ്പോൾ പറഞ്ഞേക്കാൾ ചെയ്താലും മതിയാവില്ല, ഇങ്ങനെയുള്ള ഏതെങ്കിലും അതിന് പറ്റുന്ന നല്ല ആദരണീയരായ ഏതെങ്കിലും സാദാത്യങ്ങളോ അതിൽ അതിന് മാത്രമുള്ള ആത്മീയമായ ഒരു തഖ്വീം ഇമാനോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഉസ്താദന്മാരെയോ സമീപിച്ചിട്ട് എന്തെങ്കിലും ആത്മീയ ചികിത്സ കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് അതിന് ശിഫ കണ്ടെന്നു വരും. എനിക്ക് തന്നെ ഒരിക്കലും അനുഭവമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഡോക്ടറെ കാണിച്ച് പല പ്രാവശ്യം, നല്ല വിദഗ്ധയായ ഗൈനക്കോളജിസ്റ്റാണ്, അവർ പലതും നോക്കിയിട്ട് ഒന്നുമില്ല എന്ന്. അപ്പം അങ്ങനെ നല്ലൊരു സ്വാലിഹായിരിക്കുന്ന ഒരു ഉസ്താദുണ്ട്, ആ ഉസ്താദിനോട് വിവരം പറഞ്ഞിട്ടേ ഉള്ളൂ, ആൾ പോയിട്ടില്ല. ഞാൻ തന്നെ വെറുതെ, ഞങ്ങൾ കൂട്ടുകാരുമാണ്, ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം അദ്ദേഹം എന്തോ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യയ്ക്ക് അവർ നോക്കിയാൽ ഡോക്ടർമാർ നോക്കുക എന്ന രോഗമൊന്നുമില്ല, ചെറിയൊരു ശൈത്താനീയത്തിൻ്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞ് അതിനെന്തോ ഇത് വള്ളോ എന്തോ മന്ത്രിച്ചു തന്ന്. പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഉള്ളാർ തങ്ങൾ പാപ്പാൻ്റെ മോനുണ്ടല്ലോ, കൂറത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനാണ്. ഉള്ളാർ തങ്ങൾ തന്നെ വലിയ തറഞ്ഞുള്ള മനുഷ്യനാണ്. മോനാണെങ്കിൽ അതിൻ്റെ മേലേണെന്ന് പറയാൻ ഞങ്ങൾക്ക് പേടിയാണ്, മേലല്ല എന്നാലും ഒരു അത്ഭുത മനുഷ്യനാണ്. അവര് എൻ്റെ മോന് സുഖമില്ലാതെ കിടുമ്പം വെള്ളം മന്ത്രിച്ചെന്നീനും, ആ വെള്ളം ഞാൻ പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആ വെള്ളം തങ്ങൾ പാപ്പ മന്ത്രിച്ച് ആ വെള്ളം ഒന്ന് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് മാഷാല്ല ആ വെള്ളം ഒറ്റ പ്രാവശ്യമാണ് കുടിച്ചപ്പോൾ അവിടെ നിന്നത്, പിന്നെ ഒരു പ്രശ്നമില്ല. അതിൻ്റെ ശേഷം എൻ്റെ ഭാര്യ ഗർഭിണിയായി, പ്രസവിച്ചു, പ്രസവത്തിലൊന്നും ഒരു വിഷമവും ഇല്ല, കുട്ടിക്കോ ഉമ്മക്കോ ഒരു വിഷമവും ഇല്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ മുബാറക്കായിരിക്കുന്ന ഏതെങ്കിലും ആളുകളോടൊക്കെ ഏതായാലും അത് ചികിത്സിച്ച് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട രോഗമാണ് എന്ന് മനസ്സിലാക്കുക. അതോടുകൂടി ആ സമയത്ത് ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തെറ്റില്ല, കാരണം ആ വിഷയത്തിൽ അവൾ ശുദ്ധിയുടെ വിധിയിലാണുള്ളത്. ഓക്കെ. ഉസ്താദ്, ഇന്നത്തെ വിഷയത്തിൽ പെട്ടതല്ല ചോദ്യം, എന്നാലും ഒരു ചോദിക്കാണ്. എൻ്റെ ഒരു സ്നേഹിതന് പിന്നെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവനക്ക് പിന്നെ താടിയൊക്കെ ഒരു വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ
ഒന്നുകിൽ താടി വടിക്കണം, അതല്ലെങ്കിൽ അത് കറുപ്പിച്ച് വരണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് കമ്പനി. അപ്പോൾ എന്താ ചെയ്യാന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല. ഉസ്താദിനൊരു മറുപടി പറഞ്ഞു കൊടുക്കണം, അവൾ കാത്തിക്കുന്നുണ്ട്, ജോലിക്ക് പോകണം എന്നാ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം. വടിക്കാൻ ഏതായാലും പാടില്ല, വടിക്കല് വലിയ തെറ്റാണ്. തഗ്യീറു ഖൽഖില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ സൃഷ്ടി സംവിധാനത്തെ മാറ്റിമറിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു വലിയ ഔദാര്യമായിട്ട് പുരുഷനെ പൗരുഷം തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നതാണല്ലോ താടിമേശി. അതുകൊണ്ട് വടിക്കാൻ പാടില്ല. നിർബന്ധിത സാഹചര്യത്തിൽ പ്യൂർ കറുപ്പല്ലാത്ത ബ്രൗൺ കളറുള്ള മൈലാഞ്ചി കിട്ടും വാങ്ങാൻ, അത് നന്നായി ഇട്ടാൽ നിരച്ചതായി പെട്ടെന്ന് കാണാൻ കഴിയില്ല, അത് കറുപ്പായിട്ട് തോന്നുകയും ചെയ്യും. എന്നാ ശുദ്ധമായ കറുപ്പല്ല താനും, അത് ഹലാലാണ്. ഇനി അതിനും പറ്റൂല വെക്കുക. ഇത് ശരിക്ക് പ്യൂർ കറുപ്പിനെ വേണം എന്നൊരു നിർബന്ധിത സാഹചര്യം വരികയാണെങ്കിൽ മറ്റ് മദ്ഹബുകൾ എടുത്തിട്ട്, ഷാഫി മദ്ഹബിൽ ഹറാമാണ് കറുപ്പ്. മൈലാഞ്ചിയാണെങ്കിലും കറുപ്പ് കളറ് കൊണ്ട് ചായം കൊടുക്കൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹറാമാണ്. എന്നാൽ തൊഴിൽ സംബന്ധമായോ അതുപോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ കറുപ്പ് ചായം കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞ മദ്ഹബിന്റെ ഇമാമുകളുണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും ഇമാമുകളെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിരക്കാൻ അവിടെ അവിടെ തുടങ്ങുന്ന സമയത്ത് ഇത് മാറാൻ ബ്രൗൺ കളറുള്ള മൈലാഞ്ചി ഉപയോഗിച്ചാൽ ഒട്ടും തിരിയില്ല. എന്നാൽ ഹറാമിലോട്ട് കുടുങ്ങുമില്ല, സംഗതി കമ്പനിൻ്റെ ആവശ്യം നടക്കുകയും ചെയ്യും. അതാണ് നല്ലത്. വടിക്കുന്നതിലേക്ക് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. പിന്നെ പ്യൂർ കറുപ്പ് കൊടുക്കുന്നതും സൂക്ഷിച്ചു വേണം, കഴിയുന്നിടത്തോളം അത് ഒഴിവാക്കുക. ഇപ്പോൾ പരിഹാരത്തിന് ബ്രൗൺ കളറുള്ള മൈലാഞ്ചി, ഇവിടെയൊക്കെ നിങ്ങൾ അവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് ബ്രൗൺ കളറുള്ള മൈലാഞ്ചി ഇടുക. എന്നാൽ നിരക്ക് ചായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സുന്നത്താണ്, ആ നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ കാഴ്ചത്തോളി, എന്നാൽ സുന്നത്തിന്റെ കൂലിയും കിട്ടും, കമ്പനീന്റെ പ്രശ്നവും പരിഹാരവും തൽക്കാലം. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. നമ്മുടെ നാടുകളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ച രാവൊക്കെ പാർട്ടിയെ വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ തന്നെ പിന്നെ മരിച്ചവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുക, അതിനെ അതിൻ്റെയൊക്കെ ഒരു പ്രാമാണികമായ എന്തെങ്കിലും തെളിവുകളെന്ന് പറയാം. അസ്സലാമു അലൈക്കും. ഇപ്പൊ നമ്മളതിന്റെ സമയമല്ല, പറഞ്ഞുകൂടായല്ല. പക്ഷേ അതിൻ്റെയൊക്കെ സമയം ഇവിടെ രാത്രി മഗരിബ് കഴിഞ്ഞാൽ പിന്നെ ആ ജാതി വിഷയങ്ങൾ പറയാനുള്ള സ്പെഷ്യലിസ്റ്റ് ഉസ്താദുമാരുണ്ട്. ഇപ്പോ ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ, ചെയ്താ സഹിയാവുമോ സഹിയാവൂലേ, കറാത്താണോ സുന്നത്താണോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചയാണ് ഇപ്പോഴുള്ള ചർച്ച. അതിൽ നിങ്ങളെ ചോദ്യം വന്നിട്ടില്ല. ചെയ്യാം, അത് ചെയ്യുന്നത് പുണ്യകർമ്മമാണ്, എല്ലാ ദിവസങ്ങളിലും ചെയ്യാം. മുഅ്മിനീങ്ങളായ ആളുകൾ, ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ട മുഅ്മിനുകൾക്ക് വേണ്ടി ഭക്ഷണം ദാനം ചെയ്യുക എന്നത് സദഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സദഖയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞ ഇമാം ബുഖാരിയുടെ സഹീഹായ ഹദീസ് ഉള്ളതുമാണ് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സദഖ ചെയ്യാൻ. നഅം ഫതസദ്ദഖ് അൻഹാ എന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്ന് ഉമ്മ മരണപ്പെട്ടു നബിയെ രാത്രി ഉറക്കത്തിൽ, വലിയ ധർമ്മിഷ്ഠയാണ് എൻ്റെ ഉമ്മ, മരിക്കുന്ന സമയത്ത് അവർക്ക് ഓർമ്മയുണ്ടാവുകയും സംസാരിക്കുകയും സാധിക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ, അവരൊരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ്, അവരത് ചെയ്യുമായിരുന്നു. പക്ഷേ ഉറക്കത്തിൽ യാദർച്ഛികമായി മരണം സംഭവിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അത് അവർക്കതുകൊണ്ട് ഫലം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, നഅം ഫതസദ്ദഖ് അൻഹാ, നിങ്ങൾ ചെയ്യുന്ന സദഖ അവർക്ക് ഫലം കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ഉമ്മാക്ക് വേണ്ടി സദഖ ചെയ്തുകൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അതനുസരിച്ച്
ഏറ്റവും നല്ല സദഖ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അന്ന് മദീനത്ത് ശുദ്ധജലം ലഭിക്കാൻ വളരെ പ്രയാസമുള്ളത് കൊണ്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണർ വിലക്ക് വാങ്ങി അല്ലെങ്കിൽ സ്ഥലം വിലക്ക് വാങ്ങി കിണർ കുഴിച്ച് വഖഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് മഹാനവർകൾ ഒരു സ്ഥലം വാങ്ങി അതിൽ ശുദ്ധജലം ലഭിക്കുമായിരുന്നു ആ സ്ഥലത്ത്. അതുകൊണ്ട് കിണർ കുഴിച്ചു, അതിന് ചുറ്റുമതിൽ കെട്ടി, പക്കറ്റും കയറും ഉണ്ടാക്കി കപ്പിയിട്ട് അതിമൽ വെച്ചിട്ട് മഹാനവർ പറയും ആദിയിലും സയദ് ഈ കിണർ സയദിന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷണമാണ് ചെയ്യുന്ന സദഖയിൽ ഏറ്റവും ഹയർ, അത് ഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹീഹായ ഹദീസിൽ പറയുകയും മുസ്ലിം ഉമ്മത്തിൽ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെടുകയും ചെയ്യും. അതിൽ പെട്ടതാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അത് അവര് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊടുക്കുന്നു, കൊടുക്കാൻ അല്ലാതാവാം. അതെന്താ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതോ അത് കൊടുക്കുമ്പോഴേ നിങ്ങൾ യഥാർത്ഥ ഖൈർ എത്തിക്കുകയുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതോ അതിൽ നിന്നിട്ട് ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഗുണം എത്തിക്കുക. അപ്പൊ അവര് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന വസ്തു ആ ഭക്ഷണ സാധനങ്ങൾ അതുണ്ടാക്കി സദഖ ചെയ്യുമ്പോൾ രണ്ട് കാര്യമായി, ഇഷ്ടപ്പെട്ടത് കൊടുക്കുക എന്നറിഞ്ഞതും കിട്ടി, ഭക്ഷണദാനം ദാനം ചെയ്യുക എന്നറിഞ്ഞതും കിട്ടി. വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെയാണ് നമ്മൾ ഖുർആൻ ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ ഏത് സമയത്ത് ദുആ ചെയ്താലും അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. ഏത് സമയത്ത് ഖുർആൻ ഓതി സദഖ ചെയ്താലും അവർക്ക് അല്ല ഹദിയ ചെയ്താലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്താലും അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. പക്ഷേ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഏറ്റവും പുണ്യമേറിയ രാവുകളാണ്. കാരണം അത് വെള്ളിയാഴ്ചയോടടുത്ത രാത്രിക്ക് വെള്ളിയാഴ്ചയുടെ പകലിനെ പോലെ സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമാഅന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ അതിന്റെ രാവിനും ഉണ്ടാ പ്രത്യേകത. എന്നതുപോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അത്രേ ബന്ധമുള്ളത് തിങ്കളാഴ്ചയാണ്. അപ്പൊ ആ തിങ്കളാഴ്ച രാവിലെ കൂടുതൽ നല്ലതാണെന്ന് അത്ര. എല്ലാ ദിവസവും പറ്റും, ഇനി രാവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. തിങ്കളാഴ്ച രാവിലെ അല്ല ചൊവ്വാഴ്ച രാവിലും പ്രശ്നമൊന്നുമില്ല, വ്യാഴ്ചരായാലും പ്രശ്നമൊന്നുമില്ല, ശനിയാഴ്ചരായാലും എന്നും ചെയ്യാം, രാവും പകലും ഒക്കെ ചെയ്യാം. ഏത് ചെയ്താലും നമ്മൾ ഖുർആൻ ഓതുകയോ അവർക്ക് വേണ്ടി സദഖ ചെയ്യുകയോ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയോ ഒക്കെ ചെയ്താലും അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കും. അതൊക്കെ സഹിയായ ഹദീസ് കൊണ്ടും ബഹുമാനപ്പെട്ട സലഫു സാലിഹീങ്ങളുടെ അമൽ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ചില പ്രത്യേക ദിവസങ്ങൾ പുണ്യം കരുതിയിട്ട് കൂടുതൽ നല്ല ദിവസങ്ങളിൽ കൂടുതൽ കൂലിയിട്ടുന്നുള്ള എനിക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്നേ ചെയ്യാൻ പറ്റുമെന്നോ അന്നേ ചെയ്തുകൂടുന്നു അതിന് മുമ്പും ഇപ്പം ചെയ്തുകൂടാ എന്നൊരു വിധി ഇസ്ലാമിലില്ല. ഏത് ദിവസം ചെയ്യാം, പക്ഷേ കൂടുതൽ പുണ്യമുള്ള ദിവസങ്ങൾ ചെയ്താൽ കൂടുതൽ നല്ലതാണ്. ഭക്ഷണം ധർമ്മം ചെയ്യുമ്പോൾ അത് പ്രത്യേകം നല്ലതാണ്. ഇവർ ഇഷ്ടപ്പെടുന്നതാവും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ധർമ്മം ചെയ്താലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക എന്ന് അപ്പോഴാണ് നിങ്ങൾ ബിറിനെത്തിക്കുക എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് അതൊക്കെ അത്തരം ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ ചര്യയാക്കി കാണിച്ചു എന്നതാണ്. അത് പിന്തുടർന്നാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ ഓനെ കൂലിട്ടൂല എന്നല്ലാതെ അതിന്റെ പേരിൽ ഒന്നും നരകത്ത് പോകുന്നില്ല. അത്രയും പേനർത്തോളൂ. ഒരാളിപ്പം ഞാൻ എന്റെ വാപ്പ മരിച്ചിട്ട് ഞാനൊന്നും ചെയ്യണില്ല, അതിന്റെ പേരിലും കുറ്റക്കാരനൊന്നും ആവില്ല. പക്ഷെ ചെയ്താൽ ചെയ്തങ്ങൾക്കും കൂലിട്ടും, അവർക്ക് വേണ്ടി അവർക്കും കിട്ടും. നിങ്ങൾ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി സാധുക്കൾക്ക് സദഖ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന കൂലി നിങ്ങൾക്ക് കിട്ടും. വാപ്പാക്ക് വേണ്ടിയിട്ടോ അമ്മാക്ക് വേണ്ടിയിട്ടോ ആണ് നിങ്ങളത് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ പുറമെ അവർക്കും കിട്ടും. നിങ്ങൾ ഖുർആൻ ഓതിയാ നിങ്ങൾക്ക് കൂലിട്ടും, ആ ഖുർആൻ ഓതിയത് വാപ്പാക്ക് വേണ്ടിയോ ഉമ്മാക്ക് വേണ്ടിയോ ഹദിയാക്കി അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ പുറമെ അവർക്കൂടി കിട്ടും. ഒരു പണി കൊണ്ട് രണ്ട് കാര്യം കിട്ടും അത്ര. അതുകൊണ്ട് സുന്നികളായ ആളുകൾ കുറച്ചുകൂടി ബുദ്ധി ചിന്തയും കൂടുതലുള്ളത് കൊണ്ട് അവരിങ്ങനെ ചെയ്യുന്ന സാലിഹായ അമലുകളൊക്കെ സുന്നത്തായ അമലുകൾ ചെയ്യുമ്പോൾ അത് മരിച്ചുപോയ വാപ്പാപ്പാപ്പമാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് ഹദിയാക്കും, അവർക്ക് വേണ്ടി ദുആർക്കും. അപ്പൊ ചെയ്തതിന്റെ കൂലി അവർക്ക് കിട്ടും, ഇതിന്റെ ഹദിയാക്കി ദുആർന്നതിന്റെ കൂലി ഓൽക്കും കിട്ടും. മറ്റൊരു അത് ചെയ്യൂല, ചെയ്യാഞ്ഞാൽ എന്തായി, ഓൽക്ക് ചെയ്യാത്തതുകൊണ്ട് ഓൽക്ക് കൂലിപോയി, മറ്റവർക്ക് ഒന്നും കിട്ടണമില്ല. ആ ജാദ്യ അത്രേ ഉള്ളു. അപ്പൊ അതൊക്കെ ഒരു ഫറളായ കാര്യങ്ങളിൽ പെട്ടതല്ല, കൂടുതൽ അതിന്റെ തെളിവുകളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ കടക്കണ അതിനായിട്ടൊരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് പോവുക. ഇപ്പൊ നമുക്കിവിടെ പ്രത്യേകിച്ചും വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അവർക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും. അവർക്കാണെങ്കിൽ നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് പലർക്കും PM ചെയ്തിട്ട് അത് ഓരോരുത്തരുടെ അടുക്കൽ വന്നിങ്ങനെ നിറഞ്ഞെടുക്കുക. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ PM വന്ന് നിൽക്കുന്ന ആളുകൾ അഡ്മിന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മൈക്ക് ചാടാൻ വരെ അനുവാദമുണ്ട്. ബാക്കിയുള്ളവർക്ക് കാരണം എന്താ എപ്പോഴും ചോദിക്കുക എന്നുള്ളത് കൊണ്ട് ഈ വിഷയം വരുമ്പോൾ അത് സ്ത്രീകൾക്കൊരു മുൻഗണന നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും PM ചെയ്ത് ചോദിച്ച ഏതെങ്കിലും അഡ്മിന്മാരുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ചാടി വന്ന് ചോദിക്കാവുന്നതാണ് എന്നുള്ള പ്രത്യേക അനുവാദം അവർക്ക് കൊടുക്കുന്നു. ഞാൻ മൈക്ക് കിട്ടും. ഉപയോഗിച്ച് ചോദിക്കുകയാണ്. പിന്നെ ഒരു സഹോദരി ചോദിച്ചതാണ്, വെള്ളപ്പോക്കുള്ള സ്ത്രീകളില് ഇസ്തിയാസത്തുള്ള സമയത്ത് സ്ത്രീകളെ പോലെയാണോ വളവ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം.
അതേപോലെ അതിനോട് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഗർഭാവസ്ഥയിൽ ഡോക്ടർ പിന്നെ കൈകൊണ്ട് ഉൾഭാഗം ചെക്ക് ചെയ്യുന്നു, അതിനാൽ കുളി നിർബന്ധമുണ്ടോ എന്നുള്ള രണ്ട് ചോദ്യമാണ്. തേമയ്ക്കോടുന്ന് അസ്സലാമു അലൈക്കും. വെള്ളപോക്ക് വലിയ ശുദ്ധിയല്ല എങ്കിലും ചെറിയ ശുദ്ധിയുടെ നിത്യശുദ്ധിയാണ്. അതിങ്ങനെ കൂടെ നിൽക്കാതെ ഇടക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ സ്രവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മൂത്രവാർച്ചയുടെ നിയമം വരും. എന്ന് പറഞ്ഞാൽ മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ എന്തെങ്കിലും ഒരു വസ്തു പുറപ്പെട്ടാ വുദുമുറിയല്ലോ. അതേസമയത്ത് അത് രോഗമായിട്ട് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിത്യശുദ്ധിയായി. അപ്പൊ വെള്ളപോക്ക് ഇങ്ങനെ കുറേശ്ശെ 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 ആയിട്ട് ഇങ്ങനെ എപ്പോഴുണ്ട്, എന്നാൽ അവര് നിത്യശുദ്ധിയുള്ളവരാണ്. സ്ത്യാളത്തിന്റെ അത്ര അങ്ങോട്ട് ഗൗരവമില്ലെങ്കിലും ആള് നിത്യശുദ്ധിയുള്ളവരാണ്. മൂത്രവാർച്ചയൊക്കെ പോലെയുള്ള വിധിയാണ്. അപ്പൊ എന്താക്കണം? പറഞ്ഞേക്ക് നിസ്കാരത്തിന്റെ ടൈമാവുമ്പം കഴുകി വൃത്തിയാക്കി പാട് വെച്ച് വേഗം ഉതുകൊടുത്ത് നിസ്കരിക്കേണ്ടതാണ്. അല്ലാണ്ട് അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പിന്നെയും പുറപ്പെട്ടു കൊണ്ടിരിക്കുമ്പം അടുത്ത ഫർദ്സ്കാരത്തിന് വീണ്ടും അത് ചെയ്യണം. അപ്പോ മൂത്രവാർച്ച പോലെയുള്ള നിത്യശുദ്ധിയുടെ വിധിയാണ് അത്. നിരന്തരം അല്പാൽപമായെങ്കിലും പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പോ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്തേനി? ഒന്നുകൂടി ചാടിക്കോളി, ഞാൻ മറന്നുപോയി. രണ്ടാമത്തെ ചോദ്യം സ്ഥലേ, ഗൈനക്കോളജിസ്റ്റ് ഗർഭാവസ്ഥയിൽ പിന്നെ ഉള്ളിൽ കൈയിട്ടുകൊണ്ട് പരിശോധിക്കുന്നത് കൊണ്ട് കുളി നിർബന്ധമാണോ എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ പിന്നെ വെള്ളപോക്കുള്ള സ്ത്രീകളും ഉള്ളിൽ കൈയിട്ട് ക്ലീൻ ചെയ്യുന്നതും അതുകൊണ്ട് പിന്നെ കുളി നിർബന്ധമാവോ എന്നുള്ള രണ്ട് ചോദ്യം, രണ്ടൊരു ചോദ്യം തന്നെ ആയതുകൊണ്ടാണ് ആവർത്തിക്കാത്തത്. മറ്റേത് ഇടക്ക് മറന്നുകയാണ് ഞാൻ, എനിക്ക് ഭയങ്കര ഓർമ്മയില്ലേ. ഞാൻ ഒന്ന് പറയുമ്പോ മറ്റേ ഓർമ്മ ഉണ്ടാവില്ല. ആ ജാതി സാധുവാണ്. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ചാടിക്കാൻ വേണ്ടി ഒരു ബുദ്ധി ഉണ്ടായിട്ടല്ല. മറന്നുകൊണ്ടുകൊണ്ട് അത് പലപ്പോഴും ചോദിക്കുന്നതാണ് ആ ചോദ്യം. ആ ചോദ്യം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഇതുകൊണ്ട് കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളിൽ പെടണമെങ്കിൽ ഒന്നിരിക്കൽ മനിയെ പുറപ്പെടണം. അതിപ്പോ ഏതായാലും ചെക്ക് ചെയ്യുന്നോണ്ട് ഉണ്ടാവണില്ലല്ലോ. പിന്നൊന്നെന്താന്ന് വെച്ചാൽ പുരുഷന്റെ ലൈംഗികാവയവം അതിൻ്റെ ഉള്ളിൽ കിടക്കണം, എന്നാലേ കുളി നിർബന്ധമാവുള്ളൂ. ഇതിപ്പോ കയ്യിന്റെ വിരലല്ലേ, അല്ലെങ്കിൽ കയ്യല്ലേ? അതുകൊണ്ട് നോമ്പുണ്ടെങ്കിൽ നോമ്പ് മുറിയും. നോമ്പുള്ള സമയത്താണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് എങ്കിൽ തുറന്ന ദ്വാരത്തിലൂടെ ഉള്ളെന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് തടിയുള്ള വസ്തു പ്രവേശിക്കുക എന്ന നിലക്ക് നോമ്പിന്റെ പകൽ സമയങ്ങളിലാണ് ഇങ്ങനെ ഒരു ചെക്കിങ് നടത്തുന്നത് എങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയും. അതേസമയത്ത് കുളി നിർബന്ധമാവുന്ന അവസ്ഥ അതിനില്ല. കാരണം എന്താ? കുളി നിർബന്ധമാണെങ്കിൽ എന്തേ ഉള്ളൂ, ഒന്നിരിക്കല് മനിഞ്ഞു പുറപ്പെടണം. അതല്ലെങ്കിൽ പുരുഷന്റെ ലൈംഗികാവയവം ഈ സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കണം. അത് രണ്ടും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ചികിത്സ ആവശ്യാർത്ഥം കൈവരലോ അല്ലെങ്കിൽ കയ്യോ കൈന്റെ ഭാഗങ്ങളോ ഇതിനകത്ത് പ്രവേശിച്ചെന്നുള്ളൂ. അതുകൊണ്ട് കുളി നിർബന്ധമാവുന്ന പ്രശ്നമില്ല. പകൽ സമയത്ത് നോമ്പുള്ളപ്പോഴാണെങ്കിൽ നോമ്പ് മുറിയും, അത്രയേ ഉള്ളൂ. അത് രണ്ടും അങ്ങനെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്താവുന്നില്ല, കുളി നിർബന്ധമാവുന്നില്ല. കുളി നിർബന്ധമാകാനുള്ള കാരണങ്ങൾ ഇപ്പൊ നമ്മൾ വ്യക്തമായിട്ട് 6 എണ്ണം പഠിച്ചല്ലോ. അതിൽ 5 എണ്ണം വരാൻ പറ്റുന്നതിൽ സാധ്യതയില്ല. ഈ പറഞ്ഞോടത്ത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്നിരിക്കൽ സ്കലനം സംഭവിക്കുക, രണ്ടാമത്തേത് ലൈംഗിക അവയവം പ്രവേശിക്കുക. അത് രണ്ടും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമാവുന്നില്ല. ഓക്കെ. മൈക്ക് ചാടിയാലും ഉറപ്പ് വരുത്തരുത്. ഞാൻ നേരത്തെ ആദ്യം തലക്കറ്റം വന്ന് പിന്നെ എൻ്റെ PC ആങ്ങായിപ്പോയതാണ്. സാർക്ക് ചോദിക്കാനുള്ളത്, ഈ ഉംറക്കും ഹജ്ജിനൊക്കെ വേണ്ടിയിട്ട് ഹൈലിനെ കൺട്രോൾ ചെയ്യലുണ്ടല്ലോ, അത് ജായിസ് ആവുമെന്നാണ്. അത് ജിമാന് വേണ്ടിയാണെങ്കിൽ പറ്റുമെന്ന് ഒന്ന് അറിയിച്ചാൽ ഉപകാരമാണ്. അസ്സലാമു അലൈക്കും. ഹജ്ജ് ഉംറ പോലത്തതിനു വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഭർത്താവിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടോ മരുന്ന് പ്രയോഗത്തിലൂടെ
മെൻസസിനെ കൺട്രോൾ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. ശബ്ദം കുറച്ച് കുറവേ ഇനി, അതുകൊണ്ടാണ് ഞാനതൊന്ന് ആവർത്തിച്ച് പറഞ്ഞത്. കാരണം എന്തെങ്കിലും റേഡിയോയിലൊക്കെ കേൾക്കുന്ന ഒരുപാട് മിസ്കിമാരുണ്ട്, അവർക്ക് അള്ളാഹു തആല കൂടുതൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുക. കാരണം അവർക്ക് പലപ്പോഴും ഇങ്ങോട്ട് ചോദിക്കാൻ ഒരു നിവൃത്തിയില്ല, അവരിങ്ങനെ കേട്ടിരിക്കുക. അപ്പൊ പൗതിഭാഗം കേൾക്കാൻ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ട് അവരെ പ്രത്യേകം പരിഗണിക്കാൻ അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, പ്രത്യേകിച്ച് അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു തആല കൂടുതൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോ ഈ സാധാരണ മാസത്തിൽ ഉണ്ടാവുന്ന മെൻസസ് നിശ്ചിത ദിവസങ്ങളിൽ വരാതെ മാറ്റിവെക്കാനുള്ള ഗുളികയോ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മെൻസസ് വരാതെ നിന്നാൽ ഒരു വിരോധമില്ല. പക്ഷേ ആ കാര്യം ചെയ്യുമ്പോൾ ഒന്ന് വേണം, ഇതൊരു ശാരീരിക വിഷയമാണ്, ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് ഒരു വിദഗ്ധയായ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ സ്ത്രീക്ക് ആരോഗ്യപരമായ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് എല്ലാവർക്കും ഒരു നിയമമല്ല. ചിലർക്ക് ഇതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഉറപ്പുവരുത്തിക്കളി എന്നാൽ ഷറയിൽ അതിനൊരു പ്രശ്നമില്ല. അത് ഉദാഹരണം, ആകെ ഭർത്താവ് ഒരു മാസത്തെ ലീവിനാണ് പോകുന്നത് അല്ലെങ്കിൽ ഒന്നര മാസത്തെ ലീവിനാ പോകുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾക്കിടയിൽ മെൻസസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മരുന്ന് ഉപയോഗിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഉദ്ദേശം എന്താണ്? ഈ ഭർത്താവ് പോകുന്നത് വരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സം വരാതിരിക്കാൻ, അതൊന്നും പ്രശ്നമല്ല. അത് നിസ്കാരം നോമ്പ് പോലത്തെ ഒന്നുമല്ല. ഇവിടെ ഹൈറ് അഥവാ മെൻസസ് വരാതിരിക്കുന്നിടത്തോളം അവൾ ശുദ്ധിയുള്ളവളാണ്. ശുദ്ധിയുള്ളവളാകുമ്പോൾ ഭർത്താവിനെ ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു വിരോധമില്ല. ഹജ്ജിന് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തരക്കടില്ല, ഉംറക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നതിന് തരക്കടില്ല. അപ്പോ പക്ഷെ ഇതിൽ ചിന്തിക്കേണ്ടത് ഷറഈന്റെ നിയമമാണ് ആ പറഞ്ഞത്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതൊരു ആരോഗ്യ പ്രശ്നം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൂത്രമൊഴിക്കേണ്ട ഒരു സമയത്ത് മൂത്രമൊഴിക്കണം, കാഷ്ടിക്കേണ്ട സമയത്ത് കാഷ്ടിക്കണം. അതുപോലുള്ളൊരു ശരീരധർമ്മമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസത്തിലുണ്ടാകുന്ന മെൻസസ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ സമയത്ത് നടക്കണം. അതില്ലാതിരുന്നാൽ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് മൂത്രം തടഞ്ഞു നിർത്തിയാൽ, അതുപോലെ തന്നെ കാഷ്ടിക്കാൻ മുട്ടിയിട്ട് അത് തടഞ്ഞു നിർത്തിയാൽ അതിന് ചില സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടല്ലോ. എന്നതുപോലെ ചിലർക്ക് ഇതിൻ്റെ ചില തകരാറുകൾ ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇവരെ സംബന്ധിച്ച് അതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല എന്ന് കണ്ടാൽ നിങ്ങൾ വെച്ചോളി. അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം പോലെയുള്ള ചുരുങ്ങിയ ലീവിന് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് തടസ്സം നേരിടരുത് എന്ന നിലക്ക് ഗുളിക കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു മരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ മാസങ്ങൾ രണ്ടോ മൂന്നോ മാസം തീരെ മെൻസസ് ഇല്ലാതിരിക്കുന്ന രീതിയിൽ മരുന്ന് ഉപയോഗത്തിലൂടെ ആണെങ്കിൽ അത്രയും ദിവസങ്ങളിൽ അവൾ നിസ്കരിക്കും വേണം. അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടാം, അതുകൊണ്ടൊരു തെറ്റുമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. സോറി, രണ്ട് പെൺ, ആദ്യത്തെ രണ്ടും പെൺകുട്ടികളാണ്. അപ്പോ എന്റെ ഉമ്മ, ആ വീട്ടിലെ ഉമ്മ നിയ്യത്ത് ചെയ്തു ഇനി ഒരു കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഞാൻ ഒരാടിനെ ഉലഹിയത്ത് അറുത്ത് വിതരണം ചെയ്യും. ഒരു സുപ്രഭാതത്തിൽ ആ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ കല്യാണം വന്നു. ആ കല്യാണം വന്നതിൽ ഉമ്മ പറഞ്ഞു മകനോട്, മകനെ അതിലേക്ക് കൊടുത്തളാന്ന്. അപ്പോ ആ വീട്ടുകാരൻ പറഞ്ഞു, എന്ത്, എനിക്ക് വേണ്ടത് പോത്താണ്, ആ പോത്തിനെ മതിയൻ. എന്നാൽ ഇത് വീടുവോ എന്നുള്ളതാണ് സംശയം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ആ ചോദ്യത്തിൽ. ഒരു കുട്ടി ആൺകുട്ടി, അടുത്ത കുട്ടി ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ഒരു ആടിനെ അറുത്ത് ഉലൂഹിയത്താക്കുക എന്നാണോ, അതല്ല ആടിനെ അറുത്ത് അക്കീഖത്ത് ആക്കുക എന്നാണോ, അതല്ല ആടിനെ അറുത്ത് സദഖ ചെയ്യുക എന്നാണോ നേർച്ചയിൽ പറഞ്ഞ് നിർണയിച്ചത് എങ്കിൽ അതനുസരിച്ച് ചെയ്യണം. അതിന് മൂന്നിനും മൂന്ന് വിദ്യ. ഉദൂയത്ത് എന്നാണ് പറഞ്ഞതെങ്കിൽ നിയ്യത്തല്ല അവിടെ പ്രശ്നം. ഇവിടെയൊക്കെ നേർച്ചയിലൊക്കെ വാക്കാണ് പ്രശ്നം. അപ്പൊ പറഞ്ഞ വാക്ക് എന്താണ്? എനിക്കൊരു ആൺകുട്ടി ജനിച്ച, അല്ലെങ്കിൽ എനിക്ക് മോന് ഒരു അടുത്ത പ്രാവശ്യം ജനിക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു ആടിനെ ഉദൂഹിയത്തറക്കാൻ നേർച്ചയാക്കി എന്നാണോ? എന്നാൽ രണ്ട് വയസ്സ് പൂർത്തിയായ ഐബില്ലാത്ത രോഗമില്ലാത്ത ഒരാടിനെ ബലിപെരുന്നാളിന്റെ അന്നോ തൊട്ടുള്ള അയ്യാമുത്ത് ശരീഫിന്റെ മൂന്ന് ദിവസങ്ങളോ ഉൾക്കൊള്ളുന്ന ഈ നാലാലൊരു ദിവസത്തിൽ തന്നെ അറക്കണം.
അതിനു മുമ്പും അറക്കാൻ പറ്റൂല, അതിന് ശേഷവും അറക്കാൻ പറ്റൂല. തന്നെയല്ല, ആ മാംസം മുഴുവനും സദഖ ചെയ്യണം. തനിക്കോ തൻ്റെ കുടുംബത്തിനോ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഫർളായി കഴിഞ്ഞതാണ്, അതുകൊണ്ട് അത് മുഴുവനും സദഖ ചെയ്യണം. ഉദുഹിയത്താണെങ്കിൽ അതാണ്. ഇനി അഖീഖത്താണോ ഉദ്ദേശം, കുട്ടികൾ ജനിച്ചാലേ അതിൻ്റെ നടക്കുന്ന ആ അഖീഖത്ത് എന്നാണോ ഉദ്ദേശം എങ്കിൽ അഖീഖത്ത് തന്നെ പറയണം. അങ്ങനെ അഖീഖത്താണെങ്കിൽ കുട്ടി ജനിച്ചയിടം മുതൽ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് എപ്പോഴും ചെയ്യാം. പക്ഷേ ഏഴിൻ്റെ അന്ന് അല്ലെങ്കിൽ പതിനാലിൻ്റെ അന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്നിൻ്റെ അന്ന് ഇങ്ങനെ ഏഴിൻ്റെ ആവർത്തനങ്ങളിൽ ചെയ്യുന്നതാണ് ഉത്തമം. ഏതായാലും അവിടെയും തന്നെ രണ്ട് വയസ്സ് തികഞ്ഞ ഐബില്ലാത്ത രോഗം ബാധിക്കാത്ത ആടിനെ അറുത്ത് അതിൻ്റെ മാംസം സദഖ ചെയ്യണം. സദഖ ചെയ്യുക, സദഖ ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന പാവപ്പെട്ട ആളുകൾക്ക് പച്ച മാംസമായി തന്നെ കൊടുക്കണം. അത് വേവിച്ചു കൊടുക്കാൻ പാടില്ല, ജീവനോടുകൂടി ആടിനെ കൊടുക്കാനും പാടില്ല. രണ്ടായാലും കടം വീടുന്നതല്ല. അറുത്ത് മാംസമാക്കി വേവിക്കാതെ പാവപ്പെട്ട സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. അതിൽ കഴിവുള്ളവരോ മുതലാളിമാരോ പോലത്തെ ആളുകൾക്ക് കൊടുത്താൽ കടം വീടുന്നതല്ല. ജീവനോടുകൂടി ആടിനെ കൊടുത്താൽ കടം വീടുന്നതല്ല. അറുത്ത് വേവിച്ച് ഭക്ഷണമാക്കി കൊടുത്താലും കടം വീടുന്നതല്ല. അങ്ങനെ ഉദുഹിയത്താണെങ്കിൽ അതാണ്, ഹഖീഖത്താണെങ്കിൽ ഇങ്ങനെയാണ്. ഇനി അത് രണ്ടുമല്ല, ഒരു ആട്ടിനെ അറുത്ത് സദഖ ചെയ്യാനാണ് നേർച്ചയാക്കിയതെങ്കിലോ, എന്നാൽ അവിടെ രണ്ട് വയസ്സാകണം എന്ന് ഷർത്തില്ല, മറ്റ് ഷർത്തുകളൊന്നുമില്ല. പക്ഷേ ഈ ആട്ടിനെ അറുത്ത് വേവിക്കാതെ മാംസമായി സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന പാവങ്ങൾക്ക് കൊടുക്കൽ വുജൂബാണ്. അതില് മാറ്റം, ഒരു നിലക്കുള്ള മാറ്റവും പാടുള്ളതല്ല. അപ്പൊ ഈ വാങ്ങുന്ന വ്യക്തി സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട വ്യക്തിയായിരിക്കണം. അയാൾക്ക് കൊടുക്കുന്നത് ഈ നേർച്ചയാക്കിയത് ആടാണെങ്കിൽ ആടിനെ തന്നെ അറുത്ത് അതിന്റെ മാംസമായി കൊടുക്കുകയും വേണം, എങ്കിലേ കടമ വീടുകയുള്ളൂ. ഓക്കെ. ഉസ്താദ്, പി എമ്മിലുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മൈക്കെടുത്തത്. പിന്നെ മൂത്രവാർച്ചയുള്ള ആളെ ഒലുവിനെ പറ്റി ഉസ്താദ് പറഞ്ഞു കേട്ടു, എന്നാല് അത് ജമ്മും കസുറാക്കി നിസ്കരിക്കുമ്പോ ഓരോ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരത്തിനും വേറെ വേറെ ഒലു എടുക്കണമെന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം. ഉസ്താദ് മറുപടി പറഞ്ഞാലും മൈക്കിട്ടു. ഓക്കെ. അതെ, മൂത്രവാർച്ച, ഇസ്തിഹാവത്ത്, അതല്ലെങ്കിൽ വെള്ളപോക്ക്, കീവായു പോക്ക് പോലെയുള്ള നിത്യശുദ്ധിയുള്ളവരൊക്കെ ജമ്മാക്കി നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ നിസ്കാരത്തിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കരിച്ച് ഉടനെ രണ്ടാമത്തെ നിസ്കാരത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കരിക്കണം. അത്രയും സമയമുള്ള അകലം അവർക്ക് വിടുതി ചെയ്യപ്പെടും. സാധാരണ ഒന്നാമത്തെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് ഉടനെ രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കണം എന്നാണ് നിയമം, അല്ലെങ്കിൽ ജമ്മാക്കാൻ പറ്റൂല. പക്ഷേ നിത്യശുദ്ധിക്കാർക്ക് എഴുതറുള്ളത് കൊണ്ട് ഇത് കഴുകി പാട് വെച്ചു രണ്ടാമത് ഉദു ചെയ്ത് വരാനുള്ള സമയം അവർക്ക് ഇളവാണ്. അങ്ങനെ രണ്ട് നിസ്കാരത്തിന് രണ്ട് പ്രാവശ്യം വേറെ വേറെ തന്നെ ചെയ്യണം. ജമ്മാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി. അപ്പൊ പിന്നെ ഇടവേള വരുമല്ലോ എന്നുള്ള ആ ഇടവേള അവർക്ക് വിടുതി ചെയ്യപ്പെടും. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? പിന്നെ ഒരു ചോദ്യം വന്നത്, ചോദിച്ചൊന്നറിയില്ല, ഞാൻ നിസ്കരിക്കാൻ പോയതിൻ്റെ വേറെ ആരും ചോദിച്ചൊന്നും അറിയില്ല, അറിയാതെയാണ് ഞാൻ ചോദിക്കുന്നത്. ചോദിച്ചെങ്കിൽ ചോദിച്ചെന്ന് എസ് നടിച്ചാലേ വേൻ വിടും. മൈക്ക്. തവാഫ് ചെയ്യുന്നതിനിടക്ക് വെള്ളപ്പോക്കുണ്ടായാൽ വീണ്ടും ശുദ്ധി വരുത്തണോ, ഉളു എടുത്താൽ മതിയോ, ഉളു എടുത്താൽ മാത്രം മതിയോ എന്നാണ് ചോദ്യം. ചോദിച്ചൊന്നറിയില്ല, ഞാൻ നിസ്കരിച്ച് പോകുന്നുള്ളൂ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അങ്ങനെ നേരിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിലും ഏകദേശം സമാനമായ വിഷയങ്ങൾ ചോദ്യം വന്നു. ഇതൊരു നിത്യശുദ്ധിയായി ഉണ്ടാകുകയാണെങ്കിൽ നിത്യശുദ്ധിക്കാരുടെ വിധിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ കഴുകി വൃത്തിയാക്കി പാട് വെച്ച് ഉതുവെടുത്തതാണെങ്കിൽ അതിൻ്റെ ഇടക്ക് അല്പം പുറപ്പെടുന്നത് കൊണ്ട് ഇടക്ക് ഉതു മുറിഞ്ഞതായി വിധി വരില്ല. തുടർന്ന് ചെയ്ത് പൂർത്തിയാക്കിയാൽ മതി, അടുത്ത ഫർദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അതേസമയത്ത് നിത്യശുദ്ധിയായിട്ടില്ല, ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ അതുകൊണ്ട് ഉതു മുറിയും. അങ്ങനെ വരുമ്പോൾ രണ്ടാമത് അത് കഴുകി ബന്ധാക്കി
ഊതു കൊടുത്തു. എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിത്യശുദ്ധിയുടെ അതേ വിധിയാണ്. ഇടയ്ക്ക് അത് ഒരുപ്പം പുറപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് മാത്രം അവർക്ക് ആ തവാഫ് നഷ്ടപ്പെടൂല, തവാഫിന്റെ ഉദു നഷ്ടപ്പെട്ടതായി വിധിക്കുന്നില്ല. അതുകൊണ്ട് തവാഫ് പൂർത്തിയാക്കാവുന്ന ഇടയ്ക്ക് ഇടവിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ അതുകൊണ്ട് ഉദു മുറിയും. അപ്പൊ രണ്ടാമത് ഉദു എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉദു എടുത്തിട്ട് വേറെ തവാഫ് ചെയ്യുകയും വേണം. അപ്പൊ നിത്യശുദ്ധി ആയിട്ടുണ്ടോ ഇല്ലേ? നിത്യശുദ്ധി എന്ന് പറയുകയാണെങ്കിൽ അത് ഇല്ലാത്ത സമയം തീരെ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ അപൂർവം ചിലപ്പോൾ മാത്രം അതില്ലാതിരിക്കുക, ബാക്കി സമയങ്ങളിലൊക്കെ അല്പമായിട്ടെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിത്യശുദ്ധിയാണ്. നിത്യശുദ്ധിയുള്ളവർ തുടക്കത്തിൽ അങ്ങനെ ചെയ്താൽ മതി. ഇടയ്ക്ക് പിന്നെ അല്പമായിട്ട് പുറപ്പെട്ടത് കൊണ്ട് വുദുവിന് തകരാറൊന്നുമില്ല, തവാഫ് പൂർത്തിയാക്കാവുന്നതാണ്. അപ്പൊ ഇതിനോട് അനുബന്ധിച്ചുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഈ ഇതിലുള്ളപ്പോ ഗർഭിണികൾക്ക് സ്ഥിരമായി ഓതുന്ന ഖുർആൻ സൂറത്ത് ഖുർആൻ ഓതാൻ പറ്റുമോ വെള്ളപ്പൊക്കമുള്ളപ്പോ എന്നൊരു ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അതൊരു ചോദ്യം, അതിന്റെ ഉപചോദ്യമായിട്ട്. അസ്സലാമു അലൈക്കും. ആ അത് ഖുർആൻ ഓതുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. തന്നെയല്ല, അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ ഉദു കൊടുക്കുകയും വേണ്ട. നിസ്കരിക്കാൻ വേണ്ടി ഉദു കൊടുക്കുമ്പോൾ ആ നിബന്ധനകളൊക്കെ പാലിച്ച് നിസ്കരിക്കാൻ ഉദു കൊടുത്താൽ മറ്റ് കാരണങ്ങളെ കൊണ്ട് ഉദു മുറിയുന്നത് വരെ ഈ എടുത്ത ഉദു കൊണ്ട് തന്നെ അവർക്ക് ഖുർആൻ ഓതുകയും മുസാഫ് തൊടുകയും ചുമക്കുകയും ഒക്കെ ചെയ്യൽ ഹലാലാണ്. അതേസമയത്ത് ഖുർആൻ ഓതാൻ വേണ്ടി മാത്രമാണ് ഉദു കൊടുത്തതെങ്കിൽ ഖുർആൻ ഓതാ, അതുകൊണ്ട് പക്ഷേ നിസ്കരിക്കാൻ പറ്റൂല. അതേസമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉദു കൊടുത്താണെങ്കിൽ ഒരു ഫർദ് നിസ്കരിക്കും ചെയ്യുക, ആ ഫർദ് നിസ്കരിച്ചതിന് ശേഷം ഇഷ്ടംപോലെ സുന്നത്ത് നിസ്കരിക്കുക, അതുപോലെ തന്നെ ഖുർആൻ ഓതാ ഒക്കെ ചെയ്യുക. ഖുർആൻ ഓതായിരിക്കേണ്ടതൊന്നും ആവശ്യമില്ല. നിത്യ വിശുദ്ധി എന്നുള്ള അവസ്ഥയില്ല. ഇതൊരു നിത്യശുദ്ധിയായിട്ട് കൂട്ടുകയും നിത്യശുദ്ധി ഉള്ളവർക്ക് ഫർദ് നിസ്കാരത്തിന് വേണ്ടി ഉദു ചെയ്താൽ അടുത്ത ഫർദ് നിസ്കാരത്തിന് വേണ്ടി മാത്രം പുതുക്കിയാൽ മതി. അല്ലെങ്കിൽ വേറെ കാരണങ്ങളുണ്ട്, ഉദു മുറിയുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉദു മുറിഞ്ഞതായിട്ട് കൂട്ടുള്ളൂ. അല്ലാത്ത നിലക്കൊക്കെ ഖുർആൻ ഓതൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും. മുന്നിലുള്ള ആൾ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു ജനാബത്തുകാരൻ ഏതെങ്കിലും ഒരു അവയവം കഴുകുമ്പോൾ നിയത്ത് ചെയ്തു, വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് നിയത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റുള്ള അവയവങ്ങൾ കഴുകുമ്പോൾ നിയത്ത് മടക്കേണ്ടതുണ്ടോ എന്നതാണ് സംശയം. ആ വലിയ ശുദ്ധിയുള്ള ആള് കുളിക്കുന്നതിന്റെ ആകെ കുളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു അവയവത്തെ ശുദ്ധിയാക്കുന്ന സമയത്ത് വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നീയത്തോടുകൂടി ഒരു അവയവം കഴുകി, പുതാരമുഖം കഴുകി അല്ലെങ്കിൽ കയ്യഴുകി എന്നിരിക്കട്ടെ, എന്നാൽ ആ ഭാഗം ശുദ്ധിയായി. ഇനി ബാക്കിയുള്ള ഭാഗം ശുദ്ധിയാക്കുന്ന സമയത്ത് ഇനി രണ്ടാം നീയത്തേക്കൾ നിർബന്ധമില്ല, ആദ്യത്തെ നീയത്ത് തന്നെ മതി. പക്ഷെ നല്ലതാണ്. എന്താന്ന് വെച്ചാൽ കുളി കഴിയുന്നത് വരെ നീയത്ത് മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. ആ നിലക്ക് ബാക്കിയുള്ള ഭാഗം കുളിക്കുന്ന സമയത്ത് നീയത്തുണ്ടായാൽ നല്ല കാര്യമാണ്. പക്ഷെ ഇല്ലെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല, കുളി സഹിയാവും. കാരണം എന്താ, നീയത്തിന് ആകെ പറഞ്ഞ ഷർത്ത് എന്താന്ന് വെച്ചാൽ കുളിയുടെ ആരംഭത്തിൽ തുടക്കത്തിൽ നീയത്ത് വേണം, അതേ ഷർത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ നീയത്തോടു കൂടി ശരീരത്തിന്റെ ഏത് ഭാഗമാണോ കഴുകിയ, ആ കഴുകിയ ഭാഗം തന്നെ അതിന്റെ കുളിയുടെ തുടക്കം. കാരണം തെർത്തിയും പോലാത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ ഏത് ഭാഗം, ഇപ്പൊ ഉദാഹരണം ഒരാൾക്ക് നഖം മുറിക്കാണ്ട് തുള്ളി ജനാബത്തുണ്ട്, നഖം മുറിക്കാനും ഉണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച രാവിലെയാണ് ഒട്ടിക്കുളി, സുബൈന്റെ ശേഷം ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ നോക്കുമ്പോ ഇനിയിപ്പോ ജുമാക്ക് പോണതിന്റെ മുമ്പ് കയ്യിന്റെയും കാലിന്റെയും ഒക്കെ നഖം മുറിക്കണം, താടി ഒന്ന് ഒപ്പിക്കും വേണം എന്ന് വെച്ചു എന്നിരിക്കട്ടെ. എന്നാല് ഇയാള് എന്താക്കി, വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കയ്യും കാലും, അതായത് മുങ്കയ്യും അതുപോലെ തന്നെ കാലിന്റെ പാദങ്ങളും കഴുകി, മുഖവും ശരിക്ക് നന്നായിട്ട് കഴുകി. ഇത് കഴുകുന്ന സമയത്ത് ജനാബത്ത് കുളി ഉൾക്കുന്നോ അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നോ നെയ്യത്ത് ചെയ്തു. ഓക്കെ, നങ്ങ കഴിഞ്ഞ് താടി ഒപ്പിച്ചാലും നന്നായി, നഖം മുറിക്കുക കയ്യിന് കാലിലും ഒക്കെ. ഇനി രണ്ടാമത് കുളിക്കുമ്പം ബാക്കി കുളിക്കണ പിന്നെയാണല്ലോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം താടി ഒപ്പിച്ച് അതുപോലെ തന്നെ കയ്യും കാലിൻ്റെ നഖമൊക്കെ മുറിച്ചതിന് ശേഷം ഇനി കുളിക്കുക. ഇനി രണ്ടാമത് ഒരു നെയ്യത്ത് വെച്ചോളണം എന്നില്ല, ഈ നെയ്യത്ത് തന്നെ മതിയാവും. ഓക്കെ.
ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ് ഉസ്താദെ, 10 ദിവസം കഴിഞ്ഞ് കുളിച്ചു, ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ആയാലോ എന്ന് ചോദിക്കുന്നതാണ് ഞാൻ മൈക്കോട്ട്. പത്ത് ദിവസം വരെ ഹൈല് കണ്ടു, പിന്നെ ശുദ്ധിയുടെ ലക്ഷണം കണ്ടു, കുളിച്ചു. കുളിച്ച് നിസ്കരിക്കുകയും അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും രക്തം കണ്ടു. എന്നാൽ ഇപ്പോൾ ഹൈല് ശുദ്ധിയായിട്ടില്ല എന്ന് ഉറച്ചു. ഇനി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് 15 ദിവസത്തിന്റെ ഉള്ളില്, അതായത് 15 ദിവസം പൂർത്തിയായപ്പോഴേക്ക് രണ്ടാമതും ശുദ്ധി വന്നു. തുടങ്ങിയോടെ മുതൽ 15 ദിവസമായിട്ടോ, രണ്ടാമത് കണ്ടോടെ മുതലല്ല. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 10 ദിവസം മെൻസസ് കണ്ടു, പിന്നെ നിന്നു. നിന്നപ്പം സ്വാഭാവികമായിട്ടും കുളിച്ചു, കുളിക്കും വേണം. അങ്ങനെ കുളിച്ചു. കുളിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ നിസ്കരിക്കുന്നുണ്ട്. റമദാൻ മാസമാണെങ്കിൽ നോമ്പ് വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഭർത്താവിന്റെ സമീപത്താണെങ്കിൽ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവാം. പിറ്റിയെന്നോ അതിന്റെ പിറ്റിയെന്നോ വീണ്ടും രക്തം കണ്ടാൽ ഇപ്പോൾ ഹൈലാണെന്ന് എഴുതിയിട്ട് എല്ലാം നിർത്തി വെക്കുക. എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട്, അതായത് 15 ദിവസത്തിന്റെ ഉള്ളിൽ കഴിയുന്ന ദിവസത്തിൽ ശുദ്ധി വന്നാൽ ഈ ദിവസം മുഴുവനും ഹൈൽ തന്നെ എന്ന് വരും. അപ്പൊ നോമ്പാണെങ്കിൽ ആ ദിവസം നോറ്റ നോമ്പ് പിന്നെ കളവ് കിട്ടേണ്ടി വരും. കാരണം നേരത്തെ നോമ്പ് ശരിയായിട്ടില്ല എന്ന് വരും. ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടതിന് കുറ്റമില്ല, കാരണം ശുദ്ധി കഴുകുകയും ശുദ്ധിയാണെന്ന് മനസ്സിലാക്കി കുളിക്കുകയും ചെയ്തതിനു ശേഷമാണ് ബന്ധപ്പെട്ടത്, അതുകൊണ്ട് അവർ കുറ്റക്കാരല്ല. അതുപോലെ തന്നെ നിസ്കാരം, പിന്നെ ഏതാനും സമയത്ത് നിസ്കാരമില്ലല്ലോ. അപ്പൊ ഈ നിസ്കരിച്ച നിസ്കാരത്തിൽ അവർ കുറ്റക്കാരിയല്ല, കാരണം ശുദ്ധിയാണെന്ന് കണ്ട് കുളിച്ചതിന് ശേഷം നിസ്കരിച്ചതായതുകൊണ്ട് അതിലൊന്നും അവർ കുറ്റക്കാരിയല്ല. പക്ഷെ 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും നിൽക്കണില്ല, തുടർന്ന് പോവുകയാണ്. ആ 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കണില്ല, പിന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തത് ഹൈലാണെന്ന് എല്ലാം വെക്കേണ്ടി വരും. അത് തുടർന്ന് പോകുന്നില്ലെങ്കിൽ നേരത്തെ കണ്ടതും പിന്നെ കണ്ടതും ഒക്കെ ഹൈലാണ്. ഇടക്ക് കുളിച്ച് നിസ്കരിക്കുകയോ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറ്റക്കാരിയാവുന്നതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും സാർ, ഞാൻ ഡി സി ആയി പോയതാണ്, നാട്ടിൽ നിന്നാണ്. സാറിന് അറിയും, സാറിന് വീട്ടില് ചെറിയൊരു മൗലിദ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മയൊക്കെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഉമ്മക്ക് ഇന്നലെ രാത്രി മുതൽ ഭയങ്കരമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയിരുന്നു, രാവിലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വീട്ടില് പരിപാടിയാകൊണ്ട് വരാൻ വളരെയധികം വിഷമമുണ്ടായിരുന്നു, എങ്കിലും വന്നിട്ടുണ്ട്. പുസ്താദിന്റെ ക്ലാസ് കേട്ടിരിക്കുകയാണ്, ഇവിടെ കസേരയിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ എന്റെ ഇളയമ്മ ഇവിടെ ഉണ്ട്, ഇളയമാക്കും രണ്ടാളും രോഗികളാണ്. അതുപോലെ 8-10 ആൾ ഇവിടെ നിന്ന് കേൾക്കുകയാണ് ഉസ്താദിന്റെ ക്ലാസ്. അപ്പൊ ഉസ്താദ് അവർക്ക് വേണ്ടി ഉമ്മാന്റെ ഇളയമാന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറയാണ്. കൂട്ടത്തിൽ ഇപ്പോ ആനുകാലികം ഈ വിഷയത്തെ കുറിച്ചുള്ള ഒരു മസല ചോദ്യം കൂടി സ്ഥാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഇപ്പൊ നാട്ടുമ്പുറത്തൊക്കെ പ്രത്യേകിച്ച് ഈ മെൻസസ് ഉണ്ടായ സ്ത്രീകള് ആ സമയത്ത് മുടി ചെയ്യുന്ന സമയത്ത് മുടി വന്നാല് ഈ മുടിണ്ട് കെട്ടിയിട്ട് ചോറിന്റെ പൊത്തുല അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങനെ വെക്കേണ്ടതുണ്ടാകൊണ്ട് കുളിക്കുന്ന സമയത്ത് കൊണ്ടെങ്ങാണ്ട് വെള്ളം പറഞ്ഞാണ്ട് ഒഴിവാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതെന്താണ് അതിന്റെ വിധി? എന്താ അങ്ങനെ മുടി പോയാൽ അത് സൂക്ഷിക്കേണ്ടതുണ്ടോ? എന്താണ് ഉമ്മാക്കും മെളാമാക്കും ഒക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവസാനം വരെ, മരണം വരെയും സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനും നിസ്കാരം ഒക്കെ ഫർദ് നിസ്കാരമൊക്കെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു തആല അവസാനം വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവസാനം ഹൈറാവുന്ന സമയത്ത് നല്ല സ്ഥലത്തും നല്ല സമയത്തും ശരിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഓർമ്മയോടുകൂടി കെലിമ ഉച്ചരിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞമ്മക്കും ഉമ്മാക്കും ഇളയമാക്കും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണം വരെ സ്വന്തം കാര്യങ്ങൾ അല്ലാഹുക്കുള്ള നിസ്കാരം മുടങ്ങാതെ ഇബാദത്തുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ കക്കൂസ് പോകാനും അതുപോലെ തന്നെ മൂത്രയിക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ സ്വന്തം തന്നെ ആഫിയത്ത് നിലനിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആയിരിക്കുന്നു. പക്ഷെ നമ്മളെ നേർച്ച ചോറ് ഏതായാലും പോയി, പോരുമ്പോഴൊരു മൈമറക്കുണ്ട്. അതെന്നെങ്കിലും ഇങ്ങോട്ട് അയച്ചാലേ അതൊരു കാര്യം. ചോറ് ഇപ്പൊ ഏതായാലും ഇങ്ങോട്ട് എത്തുമ്പോത്തിന് നേരം പോകുന്നുള്ളതുകൊണ്ട് മൗലൂദാണെന്ന് അല്ലെങ്കിൽ പറയേണ്ടില്ലേ. ഇനി നമുക്കിപ്പോ മൗലൂദ് ആ ഒരു പൂതിയായും ചെയ്ത്. ഞങ്ങളിപ്പോ ഏതായാലും ഇൻഷാല്ലാ ഖദീജ ബീവിന്റെ ഹളറത്തിലേക്ക് പുറപ്പെടാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് വെൽമെ വല്യമ്മാന്റെ ഹളറത്തിൽ വെച്ചിട്ട് ഇന്ന് റാഹത്തായിട്ട് മൗലൂദോദി ഒന്ന് ദ്വാരക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവിടുന്ന് ഇൻഷാല്ലാ ഉമ്മാക്കും ഇളയമാക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യും. എന്നല്ല, നമ്മളെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന 100 കണക്കിന് ഉമ്മമാരും സഹോദരിമാരും
മക്കളും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് നമുക്ക്. ഈ കേട്ടിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും അവരായിരിക്കും വീടുകളിൽ, കാരണം ഇപ്പൊ അയലാവുമ്പോൾ ആണുങ്ങളൊക്കെ അധികം ജോലിക്കാരായിരിക്കുമല്ലോ. അപ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷാല്ലാ നമ്മളെ വല്യമ്മ, ഏറ്റവും വലിയ വല്യമ്മയാണ് നമ്മളെ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, അവരുടെ ഹളറത്ത് പോയി കുത്തിരുന്നിട്ട് അവരോട് നമ്മളൊക്കെ ആഗ്രഹങ്ങളും ആവരാധികളും നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടൊന്ന് ദ്വാരക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. തൗഫീഖിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ റാഹത്തായി പൂർത്തിയാകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കുക. അള്ളാഹു തആല നമ്മളെയൊക്കെ ഖൈറിലാക്കട്ടെ. പിന്നെ ചോദ്യം, സ്ത്രീകൾ അറിവില്ലാത്തതിന്റെ പേരിൽ മെൻസസ് ഉള്ള സമയത്ത് അറിവില്ലാത്തതിന്റെ പേരിൽ മുടി ചെയ്യിയാൽ അല്ലെങ്കിൽ കുളിച്ചാൽ നെയ്യത്തോട് കൂടി കുളിക്കാൻ പാടില്ല എന്നുള്ളൂ. അല്ലാത്ത കുളി കുളിക്കാലപ്പം മെൻസസ് ഉള്ള സമയത്ത് ഒരാഴ്ച മെൻസസ് ഉണ്ടാകുമ്പോൾ അതിന്റെ അടുക്ക് കുളിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളോട് കുളിക്കുക, കുളിക്കണോണ്ട് ഇരുപതല്ല, പക്ഷെ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോട് കൂടി കുളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോട് വുളു ചെയ്യാനും പാടില്ല മെൻസസ് ഉള്ള സമയത്ത്. അങ്ങനെ കുളിച്ചുകൊണ്ട് മുടി ചെയ്യുകയോ അല്ലാതെ സാധാരണഗതിയിൽ മുടി ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പം സാധാരണഗതിയിൽ മുടി മുറിഞ്ഞു വരും. ചിലർക്ക് മുടി കൊഴിയൽ രോഗം ഉണ്ടെങ്കിൽ മുടി പറഞ്ഞു വരും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ മുടി പ്രത്യേകമായി എടുത്ത് സൂക്ഷിക്കുകയും പിന്നെ ശുദ്ധിയായി കുളിക്കുന്ന സമയത്ത് അത് കഴുകി കുളിച്ചിടുകയും ചെയ്യേണ്ട കടമയില്ല. അങ്ങനെ ഒരു സുന്നത്ത് പോലും ഇല്ല. മറിച്ച് എന്താ, ഏത് സമയത്തും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ ഒരു കാര്യമുണ്ട്. നിർബന്ധമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുടി നമ്മൾ കുളിച്ചിട്ട് മുടി ചെയ്യുകയാണെങ്കിലും അല്ലാതെ ചിലപ്പോൾ എണ്ണ ഇട്ട് മുടി ചെയ്യുകയാണെങ്കിലും ഈ പുറത്തു വരുന്ന മുടി ഉണ്ടല്ലോ, അത് പുറത്തിടാൻ പാടില്ല. ശരീരത്തിന്റെ സ്ത്രീകളുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ആ മുടി ഔറത്തായതുപോലെ ശരീരത്തിൽ നിന്നിട്ട് വേർപെട്ടാലും അത് ഔറത്ത് തന്നെയാണ്. അന്യപുരുഷന്മാർ കാണുന്ന നിലക്ക് അത് പുറത്തിടാൻ പാടുള്ളതല്ല, അത് ഹറാമാണ്. അപ്പോ നാട്ടിൽ നല്ല മാർഗം, ആ മുടി ഏത് സമയത്തും, അത് ഹൈദ് നിഫാസ് ഉള്ള സമയത്താണെങ്കിലും വേണ്ടില്ല, അല്ലാത്ത സമയത്താണെങ്കിലും വേണ്ടില്ല, തലയിൽ നിന്ന് വാരുന്ന സമയത്തോ കുളിച്ചിട്ട് തോർത്തുന്ന സമയത്തൊക്കെ പോരുന്ന മുടി മണ്ണിൽ മറമാടലാണ് സുന്നത്ത്. അന്യപുരുഷന്മാർ കാണാത്ത നിലക്ക് മറക്കൽ വുജൂബുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ അവിടെ ഇടാൻ പാടില്ല. ചില വീട്ടിലൊക്കെ ബാത്റൂമിൽ മൂത്രയിക്കാനോ മറക്കിരിക്കാനോ പോയാൽ ബേജാറായി പോവും. അങ്ങോട്ട് നോക്കിയാലും മുടി, ഇങ്ങോട്ട് നോക്കിയാലും മുടി, അപ്പുറത്തും മുടി, ഇപ്പുറത്തും മുടി, ആകെ മുടിയാ. അങ്ങനെ ഇടാതെ ആ മുടിയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇവിടെ മണ്ണിൽ മറമാടുകയാണ് വേണ്ടത്. അതേസമയത്ത് ഈ ഫ്ലാറ്റ് സംവിധാനത്തിൽ മറമാടാൻ മണ്ണില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന അധിക സ്ത്രീകളും ഫ്ളാറ്റിലുള്ളവരാണ് ഇവിടെ ഗൾഫുകളിലൊക്കെ. അവര് പേടിക്കണ്ട, മണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അല്ല ടിഷ്യൂ പേപ്പറിലോ മറ്റോ ചുരുട്ടി പൊതിഞ്ഞ് നമ്മൾ കുമാമ ബക്കറ്റിന്റെ അകത്തിട്ടാ മതി എന്ന് പറഞ്ഞാൽ അന്യരുടെ ശ്രദ്ധയിലും ദൃഷ്ടിയിലും പെടാത്ത നിലക്ക് മറക്കലാണ് വുജൂബ്. മണ്ണിൽ മറമാടാൻ പറ്റുമെങ്കിൽ അത് സുന്നത്തുമാണ്. പക്ഷേ ഫ്ളാറ്റ് സംവിധാനത്തിൽ മണ്ണ് കിട്ടൂലല്ലോ, നമുക്ക് മണ്ണ് മറമാടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വിഷമിക്കണ്ട, തുറന്ന സ്ഥലത്ത് കാഴ്ചപ്പെടുന്ന സ്ഥലത്ത് എവിടെ ഇടാൻ പാടില്ല. അത് ഒരുമിച്ച് കൂട്ടി ടിഷ്യൂ പേപ്പറിലോ മറ്റോ ചുരുട്ടി ഈ പുറത്ത് കാണാത്ത നിലക്ക് കുമാമയിലേക്ക് ഇട്ടാൽ മതി. എന്നാലും അന്യർ കാണുന്ന നിലക്ക് പുറത്തിടുക എന്നുള്ള ആ ഹറാമിൽ നിന്നിട്ട് രക്ഷപ്പെടും. അത് നിർബന്ധമാണ്, അതാർക്കറിയില്ല, അതെവിടെയെങ്കിലും ഇടും. എന്നിട്ട് ഈ വേണ്ടാത്ത ഇതെടുത്ത് വെച്ചിട്ട് പിന്നെ ചുരുട്ടി തങ്കരിച്ച് സൂക്ഷിച്ച് വെച്ച് അവസാനം കുളിക്കുന്ന സമയത്ത് അത് വെള്ളം പാർന്ന് കഴുകി, അതൊന്നും ആവശ്യമില്ല, അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഹൈദ് നിഫാസ് ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെട്ട രോമങ്ങളൊക്കെ അന്യർ കാണാത്ത നിലക്ക് മറക്കൽ വുജൂബാണ്. ശരീരത്തിൽ നിൽക്കുമ്പോൾ ഔറത്തായതുപോലെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാലും അന്യപുരുഷന്മാർ കാണുന്ന നിലക്ക് അത് പുറത്തിടൽ ഹറാമാണ്. അത് ശ്രദ്ധിക്കുക. അത് കുഴിച്ചിടാൻ പറ്റുന്നവർ കുഴിച്ചുവിടുക, അല്ലെങ്കിൽ അന്യരുടെ കാഴ്ചയിൽ പെടാത്ത നിലക്ക് മറക്കുക. രണ്ടാലൊന്ന് ചെയ്യൽ വുജൂബാണ്, കഴുകേണ്ടതില്ല. അത് സുന്നത്തും ഇല്ല, വുജൂബും ഇല്ല, ഒന്നുമില്ല. അതിനു വേണ്ടിയിട്ട് എടുത്തുവെക്കുകയും വേണ്ട. ഓക്കെ. പറഞ്ഞാലോ ഉസ്താദ്, വല്യമ്മാന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ സുന്നി ഗ്ലോബലിലെ ഓരോ പ്രവർത്തകരുടെയും മനസ്സ് നിറഞ്ഞ ആഗ്രഹമാണ്. ഉസ്താദ് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം, ആരെയും മറക്കരുത്. അവിടുത്തെ ദുആയിൽ ഉസ്താദിന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ ഞങ്ങളൊക്കെ കാണുകയും പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഉസ്താദിനോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു തആല ഉസ്താദിന് വേണ്ടി ഞങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.
വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. മാഷാല്ലാ, കീശീരിന്റെ തോലണിഞ്ഞ അരിക്കുട്ടി ഉസ്താദ്. എന്താപ്പത് അരിക്കുട്ടി ഉസ്താദ് കീശീർ ഉസ്താദിന്റെ അടുത്ത് എന്തോ പാർട്ടി ഉണ്ടെന്നാ തോന്നുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി അറിയുന്ന ആളാണ്ട് ആ കീശീരി. അപ്പൊ എന്തോ കാര്യം അരിക്കുട്ടി ഉസ്താദ് അവിടെ എന്തോ കാര്യമായ പരിപാടി ഉണ്ടോ? കോഴി ബിരിയാണി പണ്ട് കീശീരി ഡോക്ടറെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയോടുകൂടി കീശീരി കോഴി ബിരിയാണി ഒഴിവാക്കി. എന്നാലും അല്ല, മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് മീൻ ബിരിയാണി ഒക്കെ വെച്ചണോ? എന്താണ് ഇപ്പൊ അവിടെ അലിക്കുട്ടി ഉസ്താദ് ഇപ്പോ കീശീരിന്റെ കുപ്പായത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് അറിഞ്ഞില്ല. ഏതായാലും വേണ്ടി അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ ഭാഗ്യ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യൂ. വല്യമ്മ ആണ് നമ്മളെപ്പോഴും ദീനീ ദാഅവത്ത് രംഗത്ത് ഏറ്റവും വലിയ പിടികയറ്. അവരുടെ പിന്തുണ, നിലറത്ത്, മദത് അത് വലിയ സഹായമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതെന്നും ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി തരട്ടെ. ഹബീബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ അക്രബുൽ വസീലയാണ് മഹദിയായിരിക്കുന്ന വല്യമ്മ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. അവരുടെ തൃപ്തി സമ്പാദിച്ചാൽ ഹബീബിന്റെ തൃപ്തി ലഭിക്കും. അവരിലൂടെ അടുക്കുന്നതാണ് ഏറ്റവും അക്രബായ വസീല. യാ ഹബീബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല അവരിലേക്ക് അടുക്കാനും അവര് മുഖേന ഹബീബിലേക്ക് അടുക്കാനും ആ ഹബീബ് മുഖേന റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുക്കാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മത്തുക്കി യാ റഹ്മാൻ റഹീം. ബാങ്ക് കൊടുക്കാനായിട്ട് വേഗം ഒരു ചോദ്യമൊക്കെ ചോദിക്കാനുള്ള സമയമുണ്ടോ? അത്രയും സമയം ലാസ്റ്റ് ആയിട്ടുണ്ട്. വളരെ എമർജൻസി ആയ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ, എന്നിട്ട് ഇപ്പം നിർത്തും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ നേരത്തെ ചോദിക്കാൻ നിന്ന ചോദ്യം നേരത്തെ വേറെ ആൾ ചോദിച്ചു. പിന്നെ ഉസ്താദ്, ഈ പിന്നെ ലിംഗനിർണയം നടത്തുന്നതിന്റെ വിധി എന്താണെന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ഗർഭസ്ഥ അവസ്ഥയിൽ ലിംഗനിർണയം നടത്തുന്നതിന്റെ വിധി. അതിലെന്താ ഖൈറുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ലിംഗനിർണയം നടത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ തൃപ്തിപ്പെടാത്തത് കൊണ്ടാണല്ലോ. തന്നെയല്ല അതിന്റെ പരിണിതി പലപ്പോഴും ഭീകരവും അതിഭയാനകവുമാണ്. കാരണം പല വിവര ദോഷികളായ മാതാപിതാക്കളും ഗർഭസ്ഥ ശിശു പെണ്ണാണ് എന്ന് മനസ്സിലായാൽ അത് അലസിപ്പിക്കുകയും ആ പാവപ്പെട്ട നിരപരാധിയായ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്യാൻ അത് കാരണമാണ്. അങ്ങനെ വരുമ്പോൾ ആ പരിശോധന തന്നെ കടുത്ത കുറ്റവും ഹറാമുമായി മാറും. അത് ഒഴിവാക്കേണ്ടതാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റിന്റെ തുടക്കം കുട്ടിക്ക് ജനിതകമായ വല്ല വൈകല്യങ്ങളും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അതന്നെ എന്തിനാണ്? അങ്ങനെ അറിഞ്ഞാൽ കുട്ടിനെ അവിടെ വെച്ചിട്ട് തന്നെ കൊല്ലാൻ, അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നതല്ല. കുട്ടി ജനിതക വൈകല്യമുണ്ടെങ്കിൽ കുട്ടിയെ കൊല്ലാൻ ഇസ്ലാം ഒരിക്കലും നമുക്ക് അനുവാദം തന്നിട്ടില്ല. പിന്നെ ആണോ പെണ്ണോ എന്ന് അറിഞ്ഞാലോ? ആണായാൽ എന്താ, പെണ്ണായ എന്താ? രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല യഹബുലി മൻ യശാഉ ഇനാസം യഹബുലി മൻ യശാഉ ദുക്കൂറ യുസബ്ബിജുഹും ദുക്റാന വഇനാസ വജലു മൻ യശാഉ അഖീമ എന്നുള്ള ഖുർആനിൽ പറഞ്ഞതല്ലേ. ചിലർക്ക് അല്ലാഹു തആല ആണിനെ കൊടുക്കുന്നു, ചിലർക്ക് പെണ്ണിനെ കൊടുക്കുന്നു, ചിലർക്ക് ആണും പെണ്ണും കൊടുക്കുന്നു, മറ്റു ചിലരെ സന്താനങ്ങൾ ഇല്ലാത്തവരും ആക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ ഖളാഇൽ തൃപ്തിപ്പെടാനാണ് നമ്മളുടെ കൽപ്പന. അതുകൊണ്ട് ഇതൊക്കെ അതിമോഹവും അനധികൃതമായ കയ്യേറ്റങ്ങളുമാണ്. അത് ഇസ്ലാമിൽ ഖൈറല്ല, ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് ഉണർത്തുന്നു. മൈക്കൂട്ടു കീശീരി പറയുന്ന അത്യാവശ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കാണ്ട്, ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനിയിപ്പം നിർത്തുകയാണ്. കീശീരിക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ അനുവാദമുണ്ട്. ഓക്കെ, ചാടിക്കോ കീശീരിയെ. ചാട്ടപ്പോ പോയ ചാട്ടൊന്നും ഇല്ല ഉസ്താദെ, അക്കപ്പം നാട്ടിലെന്ന് ചാടി ശീലിച്ചു. ഏതായാലും ഇപ്പൊ ഒരു ചോദ്യം കൂടി, ഇപ്പൊ സഹോദരി നിർബന്ധമായി ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോമ്പ് തുറക്കുന്നതിന്റെ കുറച്ച് മുമ്പായാണ് മെൻസസ് ഉണ്ടായത്, പക്ഷെ നോമ്പ് തുറന്നതിന് ശേഷം അത് കണ്ടത്. അപ്പോൾ അന്നേ ദിവസത്തെ നോമ്പ് പോകുമോ ഉസ്താദെ ഒന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഇൻഷാല്ലാഹ് വിട്ടു. അറിഞ്ഞത് എപ്പോഴാണെങ്കിലും തുടങ്ങിയത് നോമ്പ് തുറക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുമ്പാണെങ്കിലും അന്നത്തെ നോമ്പ് ബാത്തിലാണ്. കാരണം ഉറൂബ് വരെ, അതാ സൂര്യൻ അസ്തമിച്ച് മഗരിബിന്റെ വക്ത് കടക്കുന്നത് വരെ ശുദ്ധി ഉണ്ടാകണം എന്നത് ഷർത്താണ് നോമ്പ് സഹിയാകണമെങ്കിൽ. അതിന്റെ ഒരു മിനിറ്റ് വേണ്ട ഒരു സെക്കൻഡ് മുമ്പാണ് മെൻസസ് തുടങ്ങിയതെങ്കിലും അന്നത്തെ നോമ്പ് സഹിയാവുന്നതല്ല, അത് പിന്നീട് നോറ്റുവീട്ടേണ്ടതാണ്. ഓക്കെ, സമയപരിമിതി കൊണ്ട് ആളുകൾ ഇനിയും കൈപൊക്കി നിൽക്കുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നു. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെയും കാണാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും
ബറക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ. ഇൽമിൽ അള്ളാഹു തആല നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈമാൻ സലാമത്താക്കി തരുന്ന ലോകമാന്യമോ അതല്ലെങ്കിൽ ഉജുബോ വരാതെ അള്ളാഹു തആലാന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമ്യങ്ങളായി, ഇൽമിന്റെ ഖാദിമ്യങ്ങളായി ദീർഘകാലം ആഫിയത്തോടുകൂടി ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ക്ലാസ് റൂം സംഘടിപ്പിച്ച് അതിനുവേണ്ടി സേവനം ചെയ്ത് ടെക്നിക്കലായിട്ടും സാമ്പത്തികമായും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പ്രവർത്തകന്മാർ ഉണ്ട്. അവർക്കൊക്കെയും അതുപോലെ തന്നെ ഇതിൽ ക്ലാസ് എടുത്ത് ഇതിനുവേണ്ടി ഇൽമ് പ്രചരിപ്പിക്കാൻ സഹായിക്കുന്ന ഉസ്താദന്മാർ എല്ലാവർക്കും അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട്, ഓർമ്മക്കുറവ് കൊണ്ട്, ശ്രദ്ധക്കേട് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അവൻ്റെ മഹലായ ഫളു കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവസാനം ആക്കിബത്ത് നന്നായി ആഹ്റം വിജയിച്ച് സ്വർഗ്ഗലോകത്തിൽ ഹബീബിനോടും മറ്റ് അമ്പിയാ ഉലിയാക്കളോടും കൂടി ഒരുമിച്ച് കൂടി റബ്ബിൻ്റെ ലിഖാ കാണാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, അമ്മായിമ്മമാർ, അമ്മോശന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ശരീക്കന്മാർ, ദുആ വസിയത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഉസ്താദന്മാർ, അതുപോലെ നേതാക്കന്മാർ, സാദാത്തീങ്ങൾ എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫർദൗസിൽ അള്ളാഹു തആല ഹബീബിന്റെ ഹളറത്തിൽ ഒരുമിച്ച് കൂട്ടി റബ്ബിന്റെ ലിഖാ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.